പ്രകാരം സി പി എം കണ്ണൂരിൽ തുടങ്ങിയ സഹകരണ ബാങ്കിന് കോടികളുടെ സർക്കാർ സഹായം. മുസ്ലിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ വിചിത്രമായ മറ്റ് പല ആനുകൂല്യങ്ങളും. കേരളത്തിൽ ഭൂരിപക്ഷമായും അതിസമ്പന്നരായും മാറിക്കഴിഞ്ഞ മുസ്ലിം സമുദായത്തിന് സർക്കാർ ആനുകൂല്യങ്ങൾ വാരിക്കോരി നൽകാൻ എൽ ഡി എഫ് സർക്കാർ മത്സരിക്കുകയാണ്. കാരണം അവർ സംഘടിത വോട്ട് ബാങ്കാണ്. മതത്തിനപ്പുറം മറ്റൊരു നിയമവും അവർക്കില്ല. ജനാധിപത്യ തെരഞ്ഞെടുപ്പിൽ അവർ അവരുടെ മതക്കാരന് മാത്രമേ വോട്ട് ചെയ്യൂ, എന്നാൽ മറ്റുള്ളവരോ? ഇപ്പോൾ സി പി എമ്മിന് ഏകീകൃത സിവിൽ കോഡ് മോശം കാര്യമായി മാറി. അയോധ്യയിൽ മുസ്ലിം പള്ളി വേണം. ഇതിനേക്കാളേറെ ദയനീയം വനിതാ സംവരണ ബിൽ പാസ്സാക്കണമെന്ന മുമ്പ് ബഹളം വെച്ചിരുന്നവർക്ക് ഇപ്പോൾ അതും വേണ്ടെന്നായി. ഇങ്ങനെ അനവധി ഉണ്ട് സഹോദരന്മാരെ. സി പി എമ്മിനെ ഇപ്പോൾ ഓന്തിനോട് ഉപമിച്ചാൽ ഓന്ത് ചിലപ്പോൾ നമ്മളെ ഓടിച്ചിട്ട് കടിച്ചെന്ന് വരും. ഈ ചിന്ത ഷെയർ ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം ഈ കാര്യങ്ങളൊക്കെ. നമ്മുടെയൊക്കെ വരുന്ന തലമുറയ്ക്ക് ഇവിടെ തുടർന്ന് ജീവിക്കണമെങ്കിൽ നമ്മൾ ഒന്നായെങ്കിലേ പറ്റൂ, മറ്റ് ഇതര അമുസ്ലിം സമൂഹം മുഴുവനും ഒന്നായെങ്കിലേ പറ്റൂ എന്നുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പൊ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലെങ്കിൽ സ്കൂളുകളിലേക്ക് മാത്രമല്ല, നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും മുസ്ലിം മത നിയമങ്ങൾ വൈകാതെ നമ്മൾ പാലിക്കേണ്ടി വരും. ക്രമേണ മുസ്ലിം ആവാതെ ഇവിടെ ജീവിക്കാനാവില്ലെന്നുള്ള അവസ്ഥ വരും. വോട്ട് മാത്രം ലക്ഷ്യമാക്കി സി പി ഐ എമ്മിന് അതിന് എല്ലാ ഒത്താശയും ചെയ്യുന്നു. ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യേണ്ടത് നമ്മൾ ഓരോ കേരളീയനുമാണ്, ഓരോ അമുസ്ലിമുമാണ്. നമ്മുടെ സർക്കാർ ബജറ്റിന്റെ ഭൂരിഭാഗം മുസ്ലിം വിഭാഗം പല വിധത്തിലും ചോർത്തിയെടുക്കുകയാണ്. സകല അമുസ്ലിമിന്റെ നികുതി പണം. ബോധമില്ലാത്ത അമുസ്ലിങ്ങൾ അവർക്ക് കൂലിപ്പണി ചെയ്ത് ഇതാണ് തന്റെ വിധി എന്ന് സമാധാനിച്ച് തികച്ചും മതേതരനായി നമ്മൾ ജന്മം തീർക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മൾ വളരെ ശക്തമായി തീരുമാനിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഞാൻ പറയാം, ഈ 2020 എന്ന പാർട്ടി അവിടെ ഉണ്ടാകുന്നതിന് മുമ്പ് 25 വർഷം സുഗമമായി ഒരു പ്രശ്നമില്ലാതെ അവര് സകല നിയമവും പാലിച്ച് ഈ സാബു ജേക്കബിന്റെ നേതൃത്വത്തിൽ ആ അവരുടെ കിറ്റസ് കമ്പനിയുമായിട്ട് അവർ മുമ്പോട്ട് പോകുമായിരുന്നു. ഒരു പ്രശ്നം എന്നും ഉണ്ടായില്ല. അവരെന്ന് പാർട്ടി ഉണ്ടാക്കി ജനത്തിന് നന്മ ചെയ്യാൻ തുടങ്ങി, അപ്പോൾ തുടങ്ങി പ്രശ്നം. ആ അദ്ദേഹത്തിനെതിരെ സകല പാർട്ടി ഒന്നിക്കുകയാണ്. ഇതിന് ഇതിൽ തന്നെ നമുക്ക് യഥാർത്ഥം മനസ്സിലാവും. അരിയാഹാരം കഴിക്കുന്ന ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ ജോയ് ബ്രദറെ. അദ്ദേഹം പാർട്ടി ഉണ്ടാക്കിയതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല്, ആ കിറ്റക്സിലോട്ടുള്ള പഞ്ചായത്ത് അധികൃതരുടെയും മറ്റുള്ള ആൾക്കാരുടെയും ശല്യം സഹിക്കാൻ വയ്യാതെയാണ് അവരാ പാർട്ടി ഉണ്ടാക്കേണ്ട ഗതികേടിലെത്തിയത്. അതെ, അതുകൊണ്ടാണ് അദ്ദേഹം. വേറെ മാർഗമില്ല. അവർക്ക് എന്തെങ്കിലും നാടിന് നന്മ ചെയ്യണോ എന്ന് ആഗ്രഹിച്ചാൽ സമ്മതിക്കത്തില്ല. ആ ഒരു അവസ്ഥയിൽ വന്നതുകൊണ്ടാണ് അവർ ആ വിധത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയത്. ഇപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ എത്ര ഒരു ചില മാസങ്ങൾക്ക് മുമ്പ് 1 മാസം 11 റെയ്ഡ് അവിടെ നടത്തി. ഈ 11 റെയ്ഡും വളരെ വിശദമായിട്ട് ഡീപ്പായിട്ട് അവർ പരിശോധിച്ചിട്ട് അതിന്റെ നടപടി എന്തായി? അദ്ദേഹം ഇപ്പോഴും ആവർത്തിച്ച് ചോദിക്കുന്നു, എന്നെ പിടിച്ച് അകത്തിടാൻ തക്കവണ്ണമുള്ള തെറ്റെന്തെങ്കിലും നിങ്ങൾ കണ്ടുപിടിച്ചോ എന്ന് അയാൾ ആവർത്തിച്ച് ചോദിക്കുക. ഈ പാർട്ടികളെല്ലാം അതിശക്തമായിട്ട് അദ്ദേഹത്തിനെതിരെ വാദിക്കുന്നു, എന്തെല്ലാം കാരണങ്ങൾ പറയുന്നു, അധിക്ഷേപിക്കുന്നു, എല്ലാം പറയുന്നു. ഇദ്ദേഹത്തിനെതിരെ അവർ കണ്ടുപിടിച്ചേക്കുന്ന കുറ്റം എന്താണ്? നമ്മള് ആഹാരം കഴിക്കുന്നവരാ, അരിയാഹാരം കഴിക്കുന്നവരല്ലേ? നമുക്ക് സാമാന്യ ബുദ്ധിയുണ്ട് ജനങ്ങൾക്ക്. അവർ ചിന്തിക്കണം. ഇത് വളരെ ഭയങ്കരമായ നിലയിൽ ഇപ്പൊ പൊക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്. 1 മാസം ഭരണം നടത്താൻ 150 കോടി കടം മേടിക്കേണ്ട അവസ്ഥ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം എങ്ങോട്ട് പോവുക സഹോദരങ്ങളെ? നമ്മുടെ നാട് എങ്ങോട്ടാ പോകുന്നത്? മാത്രവുമല്ല, ഈ പെട്രോളിന്റെയും ഡീസലിന്റെയും ഗ്യാസിന്റെയും വില അതിശക്തമായിട്ട് കൂടിക്കൊണ്ടിരിക്കുമ്പോ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും അതിശക്തമായിട്ട് കേരളത്തിലെ ഓരോ നിത്യോപയോഗ സാധനത്തിന്റെ വില കൂടും. വില കുതിച്ചു കയറിക്കൊണ്ടേയിരിക്കും. നമ്മൾ അങ്ങനെ ജീവിക്കും നമ്മുടെ നാട്ടില്? ഇത് നമ്മൾ ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു.
അത് മാത്രമല്ല, ഈ ഒരു സമൂഹത്തിന് വേണ്ടി മാത്രം മാത്രം പണിയെടുക്കുന്ന ഒരു സർക്കാരായി മാറി. അവർ മാത്രമല്ല, ഇടതും വലതും ബി ജെ പി എല്ലാം അവര് വോട്ട് ബാങ്കിന്റെ പുറകെ പോകും. ഇവിടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ മലയാളി ഇനിയും മടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഭീകരമായ വിപത്താണ്. ഈ കേരളം തൂക്കി ആർക്കെങ്കിലും വിൽക്കേണ്ട അവസ്ഥ വരും. കടം മേടിച്ച് കടം മേടിച്ച് ഭരിക്കുന്ന ഒരു സർക്കാരിനെ കുറിച്ച് എന്തുവാ പറയുന്നത്? നമ്മള് വളരെ അപകടത്തിലാ, ഏറ്റവും ഡേഞ്ചറസ് സിറ്റുവേഷനിലേക്കാ പോകുന്ന നമ്മള്. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. നന്ദി, എനിക്ക് ഇത്രയും സമയം തന്നല്ലോ. താങ്ക് യു. ഓക്കെ ഓക്കെ. അർജുൻ സുപ്രഭാത് സംസാരിക്കുന്നു. സുപ്രഭാത് ഗിബോർ ബ്രദർ, ഗിബോർ ഗിബോർ അല്പം തിരക്കിലാണെന്ന് ഇപ്പോ മെസ്സേജ് ഇട്ടിരുന്നു. ഈ നേരത്തെ പറഞ്ഞ ആ പ്രിയ സഹോദരൻ ജോയ് പറഞ്ഞ കാര്യങ്ങൾ മോഡറേറ്റർ ഒന്ന് എടുത്തു പറയേണ്ടത് ആവശ്യമായിരുന്നു. വളരെ ആധികാരികമായ ചില പ്രസ്താവനകളാണ് അദ്ദേഹം നടത്തിയത്. അത് റെക്കോർഡ് ചെയ്യാൻ പറ്റിയാൽ നന്നായിരുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആധികാരികത കാരണം പെൻഷൻ കൊടുക്കാൻ പോലും കാശില്ലാതെ മറ്റ് ഇതര കാര്യങ്ങൾക്ക് ഇവിടെ കാശില്ലാതെ ഇരിക്കുമ്പോൾ 150 ലക്ഷം കോടി രൂപ കടമെടുക്കാൻ പോകുന്നു. ഇതെല്ലാം ആരുടെ തലയിലേക്കാണ് വരുന്നത്? ഇവര് സാധാരണക്കാരനെ കൊല്ലുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ ഗവൺമെന്റിനുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കണം. ഇവിടെ ശരിയത്ത് നിയമം കൊണ്ടുവരാൻ ഇവരെല്ലാം കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. മുസ്ലിം വൽക്കരണം നടത്താൻ ഇവിടെ പലരും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഹോദരന്മാരെ, ഇസ്ലാം ഭരണം വന്നാൽ നേരത്തെ സഹോദരൻ ജോയ് പറഞ്ഞതുപോലെ ഇവിടെ പലതും നടക്കും. നിങ്ങൾക്ക് ജീവിക്കാൻ സാധ്യമല്ല. നമ്മളെല്ലാം ആത്മഹത്യ ചെയ്യുകയോ അല്ലെങ്കിൽ അവർ കൊല്ലുകയോ ചെയ്യും. അവർ കൊല്ലുന്നതിന് മുമ്പ് നമ്മൾ മരിക്കാൻ ഇടയാകുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ പക്ഷം. അതുകൊണ്ട് വളരെ ഉറക്കെ ചിന്തിക്കേണ്ടുന്ന കാലം സമാഗതമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, സമാഗതമായിരിക്കുന്നു എന്നല്ല, അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ സമയം, ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. ഉറക്കെ ചിന്തിക്കാൻ സമയമെടുത്തിരിക്കുന്നു. വളരെ പ്രാർത്ഥിക്കണം, അതിന് സംശയമേ ഇല്ല. ദൈവമക്കളെ ദൈവം സൂക്ഷിക്കും. ദൈവം ഉദ്ദേശിച്ചത് മാത്രമേ നമുക്ക് സംഭവിക്കൂ. പക്ഷേ നാം ബുദ്ധിയുള്ളവരായിരിക്കുക, ജ്ഞാനമുള്ളവരായിരിക്കുക, ദൈവവചനത്തിന് കീഴ്പ്പെട്ട് പ്രാർത്ഥിക്കുക. ഭരണം ദൈവം നടത്തും, അതിന് സംശയമില്ല. എന്നാൽ ഈ ബുദ്ധിഹീനരായ, അതല്ലെങ്കിൽ കൊല്ലും കൊലയും നീചവും നികൃഷവുമായി മറ്റു മനുഷ്യരെയെല്ലാം അധപ്പതിപ്പിച്ച് ഇല്ലായ്മ ചെയ്യുന്ന ഒരു മതം ഈ ലോകത്തിൽ ശരിയ നിയമം വന്നാൽ എന്തായിരിക്കും നമ്മളുടെ ഭാവി എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സഹോദര സഹോദരന്മാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. സ്പീക്കർ പാനലിൽ ആരെല്ലാം സംസാരിക്കണ്ടേ? സംസാരിക്കുക. സുധി സംസാരിച്ചാണ്. സുധി മസാദ്, സുപ്രഭാത്, ഓഡിയൻസിൽ ഇരിക്കുന്നവർക്ക് മേളിലോട്ട് കയറി വരാം. താങ്കൾ വന്ന് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. നമ്മുടെ ഈ കിഴക്കമ്പലത്തുണ്ടായ ഒരു വിഷയം കേരളത്തിനെ ഞെട്ടിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അത് വലിയൊരു വാർത്തയൊന്നുമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. വളരെ വലിയ വാർത്തയാക്കാൻ വേണ്ടിട്ട് അത് ശ്രമിക്കുന്നുമില്ല. ശ്രമം നടക്കുന്നത് ഇറ്റങ്സ് സാബുവിന്റെ തലയിൽ കെട്ടിവെച്ച് അത് വെള്ള പൂശാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. നമ്മൾ ഈ ലുലു മോളിൽ ഇപ്പൊ അടുത്ത് തോക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മള് യൂസഫ് അലിയെ ആരെങ്കിലും കുറ്റം പറയുന്നത് കേട്ടിട്ടുണ്ടോ? യൂസഫ് അലി അതിന് ഉത്തരവാദിത്തം പറയണമെന്നോ അല്ലെ യൂസഫ് അലി പറഞ്ഞതാണ് ശരിയെന്നുള്ളതോ ആരെങ്കിലും പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയത് അംബാനിയും അദാനിയും ഒക്കെ കോർപ്പറേറ്റുകളാണ്, പക്ഷെ യൂസഫ് അലി വ്യവസായ പ്രമുഖനാണ്. അതാണ് കേരളത്തിന്റെ ഒരു പ്രത്യേകത. കാരണം അദ്ദേഹം ഒരു മുസ്ലിമാണ് എന്നുള്ളതാണ്
അതിന്റെ ഒരു 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 ഇത്. കാരണം അദ്ദേഹത്തിനെ കോർപ്പറേറ്റ് എന്ന് വിളിക്കാൻ പറ്റൂല, കാരണം അദ്ദേഹം ഒരു മുസ്ലിം ആയിട്ടുള്ള കോർപ്പറേറ്റ് ആണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കോർപ്പറേറ്റ് എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് പറ്റൂല. ഇതേ രീതിയിലുള്ള കാപട്യങ്ങൾ കേരളത്തിലുണ്ട്. മറ്റുള്ള ആളുകളെ പരമപൂച്ചത്തോടു കൂടിയിട്ട് അവഗണിക്കുകയും മറ്റുള്ള മതവിഭാഗങ്ങളെ പെട്ട ബിസിനസ്സുകാരെ വളരെ മോശമായിട്ട് രീതിയിൽ ചിത്രീകരിക്കുകയൊക്കെ ചെയ്യും. പക്ഷെ ഇതേ രീതിയിൽ ഈ യൂസഫ് അലിയെ പറയാറില്ല. അതെന്താ യൂസഫ് അലിയെ പറയാത്തത്? 40,000 കോടി ആസ്തിയുള്ള ആള് കോർപ്പറേറ്റ് അല്ലാതെ പിന്നെ ആരാണ്? അത് പറയാനുള്ള ധൈര്യമോ പറയാനുള്ള ഒരു രീതിയോ ഇല്ല. കാരണം അത് മതമാണ് പ്രശ്നം എന്നുള്ളതാണ്. അപ്പൊ ഇതേ രീതിയിൽ ഗിറ്റക്സ് സാബുവിനെ ഓടിച്ചത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ മതം തന്നെയായിരുന്നു അവരെ ഓടിക്കാനുള്ള പ്രേരണ. കാരണം അദ്ദേഹം തന്നെ പറഞ്ഞത് വീടുകളില് വന്നിട്ട് 50 ലക്ഷം രൂപ സംഭാവനയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഭീതിപ്പെടുത്തുന്ന രൂപങ്ങളുള്ള ആളുകൾ എന്നാണ് പറഞ്ഞത്. അതാരാണ് എന്നുള്ളത് ഊഹിച്ചാൽ മതി. ഭീതിപ്പെടുത്തുന്ന രൂപങ്ങളുള്ള ആളുകൾ എന്ന് അദ്ദേഹം പരമപുച്ഛത്തോട് കൂടിയിട്ടാണ് വാർത്തയിൽ പറഞ്ഞത്. അത് തരാൻ വേണ്ടി കഴിയൂല, 50,000 രൂപ വേണമെങ്കിൽ തരാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിനവർ വളരെ രോഷം കൊണ്ട് ഇറങ്ങി പോവുകയൊക്കെ ചെയ്തു. ഇതേ ആളുകളാണ് ഈ ഓണം ബമ്പർ അടിച്ചിട്ട്, കണ്ണൂരിലുള്ള ഒരു ഓണം ബമ്പർ അടിച്ചിട്ട്, ആ ഓണം ബമ്പർ അടിച്ച ആളെ വീട്ടിലേക്ക് കത്ത് എഴുതിയത്. അതില് പറഞ്ഞിട്ടുള്ളത് ഈ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് അവര് കത്ത് എഴുതിയിട്ടുള്ളത്. അതില് ഞാൻ ഓൺലൈൻ ഇതിൽ കണ്ടതാണ്, അതിന്റെ വസ്തുത എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ അതിലിങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്, 50 ലക്ഷം രൂപ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുടുംബ സമേത ഇല്ലാതെയാക്കും എന്നുള്ളത്. ഇതേ രീതിയിലാണ് പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നത്. പോലീസുകാരെ ഭീഷണിപ്പെടുത്തുക എന്ന് പറയുന്നത് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ കാണാം, കുടുംബത്തോടു കൂടി സമാധാനത്തോടു കൂടി കഴിയൂല. ഒരു സംഘടനയ്ക്ക് സംഘടനയോട് മുട്ടി നിൽക്കാൻ വേണ്ടി ഒരു പോലീസുകാരനും സാധ്യല്ല. അത് കോൺഗ്രസിനോടായാലും സി പി എമ്മിനോടായാലും ആർ എസ് എസിനോടായാലും ഇനി എസ് ഡി പി ഓടായാലും സാധ്യല്ല. സംഘടന അവിടെ കിടക്കുന്നു, പോലീസുകാരോട് കിടക്കുന്നു. ഓരോ പോലീസുകാരനും ഓരോ സംഘടന അറ്റാക്ക് ചെയ്യാമെന്ന് തുടങ്ങിയാണെങ്കിൽ നമ്മുടെ ഫെഡറൽ സംവിധാനം ആകെ തകരാറായി പോകൂലേ. ഇതൊക്കെ നമ്മൾ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള പോക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു സഹിഷ്ണുത കാണിക്കുന്നതല്ലേ? അപ്പോ ഇതേ രീതിയിൽ എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത സംഗതികൾ നടക്കുന്ന സമയത്ത് അവർ പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്നു, പോലീസ് സ്റ്റേഷനിൽ വന്നുകൊണ്ട് നിസ്കാരം നടത്തുന്നു, പോലീസ് സ്റ്റേഷനിൽ അവർ ആളുകൾ വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിസ്കാരം നടത്തുന്നു. ഇഡി വരുന്ന സമയത്ത് 1000-ത്തോളം പേര് ഈ പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടിയും പിടിച്ചിട്ട് ഇഡിക്കെതിരെ ആർ എസ് എസ് മൂരാച്ചി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ തെറി വിളിക്കുന്നു. പോലീസുകാർക്ക് കയറിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങൾ ഉണ്ടാക്കുന്നു. പോലീസുകാർക്ക് കയറിപ്പെടാൻ വേണ്ടി പറ്റാത്ത 22 സ്ഥലങ്ങളുണ്ട് എന്നാ പറഞ്ഞത് കേരളത്തിൽ. ഇവര് ഭൂരിപക്ഷമുള്ളവര് ഇവരുടെ സ്ഥലങ്ങൾ ഇവരുണ്ടാക്കി വെച്ചിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇപ്പൊ ഇതേ രീതിയിൽ പേടിപ്പെടുത്തുന്ന കാര്യങ്ങൾ, ഇവർക്ക് ആധാർ കാർഡും വോട്ടർ ഐ ഡിയും ഉണ്ടാക്കി കൊടുത്തിട്ട് ഈ വോട്ട് ബാങ്ക് ഇവര് സൃഷ്ടിച്ചും കൊണ്ടേ നിൽക്കുന്നു. വോട്ട് ബാങ്ക് സൃഷ്ടിച്ചും കൊണ്ടേ നിൽക്കുകയാണ്. ഇവർ എവിടെ ഉള്ളതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാണെങ്കിൽ കൽക്കത്ത എന്നാണ് ഇവർ പറയുക. കൽക്കത്ത ഒന്നല്ല, ബംഗ്ലാദേശികളാണ് അധികം. ബംഗ്ലാദേശികൾ മാത്രമല്ല, ബീഹാറികളും ഒറീസക്കാരും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്, നേപ്പാളികളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. ഇപ്പൊ ഇതേ രീതിയിലുള്ള ആളുകളൊക്കെ ഉണ്ട്. പല ആളുകൾക്കും അവരുടെ കൃത്യമായ രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ല. അത് അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടത്, ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിലുകൾ എടുക്കേണ്ടത്, കേരളത്തിലുള്ള ജനങ്ങളുടെ സുരക്ഷകൾ ഒരുക്കേണ്ടതൊക്കെ സർക്കാരാണ്. സർക്കാർ ചത്തതിനൊക്കുമേ ജീവിച്ചിരിപ്പു എന്ന് പറഞ്ഞാണ് സർക്കാരിന്റെ സ്ഥിതി. ചത്തതിനൊക്കുമേ ജീവിച്ചിരിപ്പു, ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളാണ് ഇതിന്റെ പ്രതിസ്ഥാനത്ത് വരുന്നുണ്ടെങ്കിൽ ഒരൊറ്റ മൗനമാണ്, പിന്നെ മിണ്ടുകയില്ല. നേരെ മറിച്ച് വേറെയുള്ള ആളുകളാണ് ഇതിന്റെ പ്രതിസ്ഥാനത്ത് എന്നുണ്ടെങ്കിൽ കാണാം, ഈ വാളെടുത്ത് കണ്ട് കോമരങ്ങളൊക്കെ തുള്ളിൽ ഉറഞ്ഞു തുള്ളുന്നില്ലേ, അതേമാതിരി ഉറഞ്ഞു തുള്ളുന്നത് കാണാം. DYF ഉണ്ടെങ്കിൽ ഇവിടെ നടക്കൂല, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടെങ്കിൽ നടക്കൂല. മുസ്ലിങ്ങളുടെ സുരക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ അടുത്താണ്. ഈ മറ്റേ ഈ മട്ടൽ ബാറ്റും പിടിച്ചു കണ്ട് പാടത്ത് ക്രിക്കറ്റ് കളിക്കണമെന്ന് സച്ചിനെ കളി പഠിപ്പിച്ചത് ഞാനാന്ന് പറയുന്ന രീതിയിലാണ് ഈ മുസ്ലിങ്ങളെ സുരക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുക്കുന്നത്. മുസ്ലിങ്ങൾ എവിടെ കിടക്കണം, ഈ 4-3-7 കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ എവിടെ കിടക്കണം? ഇറ്റിങ്ങൾ ഈ പറയുന്ന സമയത്ത് ഇറ്റിങ്ങൾക്ക് ലേസങ്കി കൊടുക്കണ്ടേ? ഈ 4-3-7 ആൾക്കാർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരെ സുരക്ഷയാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക്. അവർക്ക് എല്ലാ സംവിധാനമുള്ള ആളുകളാണ് ഈ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കാണുന്നത്. അവർക്ക് സുരക്ഷ ഒരുക്കാൻ വേണ്ടി നടക്കുകയാണ്. ഈ മട്ടൽ ബാറ്റം പിടിച്ച് കളിക്കുന്ന സച്ചിൻ ടെണ്ടുൽക്കറെ കളിയെടുപ്പിച്ചെന്നാണ് അതിലാണ് ഇവർ ഈ കോമാളി വേഷം കെട്ടിയിട്ട് ഇവർ ഈ പറയുന്നത്. പക്ഷെ അവർ പ്രീണനം നടത്തുന്നുണ്ട് എന്നുള്ളത് വസ്തുത. അത് പ്രീണനം നടത്തുന്നത് അവരുടെ ഗതികേടാണ്. ഈ പ്രീണനം നടത്തുന്നതിന് ഉത്തരവാദി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല. അവരങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അവർ അങ്ങനെ ചിന്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇവർ ഈ പ്രീണനം നടത്തുന്നത്. നമ്മൾ ഈ കേരളത്തിൽ മാപ്പിള സ്കൂളുകൾ എന്ന് പറഞ്ഞിട്ടുള്ള സ്കൂളുകളുണ്ട്. മാപ്പിള സ്കൂൾ 75% കൂടുതൽ കുട്ടികളുണ്ടെങ്കിൽ അത് മാപ്പിള സ്കൂളുകളായി പ്രഖ്യാപിക്കണം എന്നുള്ളതാണ്.
ഇതെന്തുകൊണ്ടാണ് ക്രിസ്ത്യാനികൾക്ക് ബാധകമല്ലാത്തത്? ഇതെന്തുകൊണ്ടാണ് ഹിന്ദുക്കൾക്ക് ബാധകമല്ലാത്തത്? ഹിന്ദുക്കൾ പണ്ട് 100% സ്കൂളുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ക്രിസ്ത്യാനികൾ 75% കൂടുതലുള്ള സ്കൂളുകൾ ഇന്നും ഉണ്ട്. എന്തുകൊണ്ടാണ് അതൊന്നും ക്രിസ്ത്യൻ സ്കൂളായിട്ട് പ്രഖ്യാപിക്കാത്തത്? അല്ലെങ്കിൽ ഹിന്ദു സ്കൂളായിട്ട് പ്രഖ്യാപിച്ചത്? മുസ്ലിങ്ങൾക്ക് മാത്രം എന്താ ഇത്ര വലിയൊരു ഒരു ആനുകൂല്യങ്ങൾ ഇവിടെ കിട്ടുന്നത്? ഭരണഘടനക്ക് അനുസൃതമായിട്ടുള്ള ഭരണഘടന അനുവദിക്കുന്നത് ആണെന്നുണ്ടെങ്കിൽ, ന്യൂനപക്ഷങ്ങൾക്ക് അനുവദിക്കുന്നതാണെങ്കിൽ ക്രിസ്ത്യാനികൾക്കും അനുവദിക്കണ്ടായി? എന്താ ക്രിസ്ത്യാനികൾക്ക് അനുവദിക്കാതെ ഈ മുസ്ലിങ്ങൾക്ക് മാത്രം അനുവദിക്കുന്നത്? അപ്പൊ ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഈ കേരളത്തിൽ നടന്നുകൊണ്ടിരുന്ന. വാർത്തകള് ഇങ്ങനെ മുക്കുന്ന, ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മാധ്യമങ്ങള് ഇന്ത്യയിലല്ല, ലോകത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല. ലോകത്തിൽ വേറെ എവിടെ ഉണ്ടാവില്ല. നമ്മൾ ഈ ഇവിടെ കിഴക്കമ്പലത്ത് നടന്ന വാർത്തകൾ പോലും നമുക്ക് വിശ്വസിക്കാൻ നമുക്ക് പേടിയാണ്. നമുക്ക് നമുക്ക് വിശ്വസിക്കാൻ വേണ്ടി പറ്റൂല. കാരണം അവര് എപ്പോഴാണ് അവര് വാക്കുമാറുക എന്ന് പറയാൻ വേണ്ടി പറ്റും. പക്ഷേ ഇതേ രീതിയിലുള്ള കാര്യങ്ങളാണ് ഉത്തരേന്ത്യയിൽ നടന്നത് എന്ന് വിചാരിക്കുക. ഇപ്പൊ ഇന്നലെ ജീപ്പ് കത്തിച്ചതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതി നമ്മുടെ ഉത്തരേന്ത്യയില് അല്ലെങ്കിൽ കർണാടകയില് ഇവിടേക്കാണ് നടന്നത്. എന്തായിരിക്കും നമ്മുടെ മാധ്യമങ്ങളുടെ സ്ഥിതി ഇവിടെ? ഒരു ക്രിസ്മസ് ദിവസം ഈ കരോള് നടത്താൻ വേണ്ടി പറ്റില്ല എന്നുള്ള ആരവിടെ നിശ്ചയിച്ചത്? 9:30 9:30 ഉറങ്ങണം എന്ന് പറഞ്ഞാണ്ട് ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവർക്ക് ഇവിടെ നിന്നാണ് ധൈര്യം കിട്ടിയത്? നമ്മുടെ നാടുകളിൽ ഒന്നും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളില്ല. ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളേ ഇല്ല. ഈ കരോള് നടത്തുന്നത് ഹിന്ദുക്കളാണ്. ഞങ്ങളെ വീടുകളിൽ 2 ദിവസം വന്നിട്ടുണ്ട് ഈ ഈ പരിപാടിയായിട്ട്, ഈ ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം കെട്ടിയിട്ട് 2 ദിവസം വന്നിട്ടുണ്ട്. അവർക്കറിയില്ല അത് എത്ര ഏത് ദിവസമാണ്, എങ്ങനെയാണ് നടത്തുന്നത്, എന്തിനാണ് നടത്തുന്നത് ഒന്നും അറിയില്ല. പക്ഷെ എല്ലാവരും ക്രിസ്മസ് അപ്പൂപ്പന്റെ വേഷം കെട്ടിയിട്ട് 2 ദിവസം ഞങ്ങളെ നാട്ടിലെ ആഘോഷമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് എല്ലാവരും ആഘോഷിച്ചിരുന്നു, ഞങ്ങളൊക്കെ ആഘോഷിച്ചിരുന്നു. അപ്പൊ ഈ രീതിയിൽ രാത്രി 9:30, 10, 10:30 വരിക. കുട്ടികളാണ് വരിക. അവർക്ക് കുറച്ച് പൈസ ഒക്കെ കൊടുക്കും. ആ പൈസ കൂട്ടിയിട്ട് അവർ ബോളോ ബാറ്റോ കളിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങാനൊക്കെ ആയിരിക്കും അവരുടെ പ്ലാനിങ്. നമ്മളെല്ലാവരും കുട്ടിക്കാലത്ത് തന്നെ പോയതാണ്. നമ്മൾ ആ ഓർമ്മ ഒരു നൊസ്റ്റാൾജി ആയതുകൊണ്ട് നമ്മൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കും. അതൊരു സന്തോഷമാണ്. നമ്മൾ ഒരു കാലത്ത് നമ്മൾ ഇങ്ങനെ ആയിരുന്നല്ലോ എന്നുള്ള ഒരു ഇതിൽ ഓർമ്മിക്കപ്പെടാനും കൂടിയാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെ ഈ നാട്ടിൽ വേറെ എവിടെയും ഇല്ലാത്തൊരു പ്രശ്നം ഇവർക്ക് ഇവിടുന്ന് 9:30 ഈ കരോള് നടത്തി എന്ന് പറഞ്ഞാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. എങ്ങനെയാ ഇനി കരോള് നടത്തി എന്ന് പറഞ്ഞ പ്രശ്നം ഉണ്ടാക്കി കരോളില് വെള്ളടിച്ച ആൾക്കാരാണെന്ന് വിചാരിക്കുക. ഈ പോലീസ് ജീപ്പ് കത്തിച്ചതാരാണ്? ഈ 3 പോലീസ് ജീപ്പിനെ ആക്രമിച്ചതാരാണ്? പോലീസുകാരെ അവിടെ ഇട്ടിട്ട് ചുട്ടുമെല്ലാം നോക്കിയതാരാണ്? പോലീസുകാരെ തലടിച്ച് പൊളിച്ചതാരാണ്? അപ്പൊ ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന സമയത്ത് അതിന് വളരെ വൃത്തിയായിട്ട് വെള്ള പൂശിയിട്ട് മിസോറാമെന്നും നാഗാലാൻഡെന്നും വന്നിട്ടുള്ള ക്രിസ്ത്യൻ തീവ്രവാദികൾ നിന്ന് ഇപ്പൊ നേരത്തെ ഇവിടെ ഒരുത്തം വന്നിട്ടുണ്ടായിരുന്നു. അവര് ഈ യേശുവിന്റെ വിഗ്രഹം അടിച്ചു പൊളിച്ചെന്ന് പറഞ്ഞിട്ട് ഏതോ എവിടെയോ കിടക്കുന്ന ഏതോ വിഗ്രഹം അതിന്റെ ഫോട്ടോ ഒക്കെ ഇട്ടെടുത്ത് മാധ്യമ പത്രത്തിലാണ്, മാധ്യമത്തിലും മീഡിയ വണ്ണിലാണ് അധികം വരിക. കാരണം ഇവര് പാകിസ്ഥാൻ അതുപോലത്തെ ഈ തുർക്കിയിൽ നിന്നൊക്കെ ഉള്ള ഒരു ഫണ്ടിങ്ങിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ ഇവര് അങ്ങനത്തെ വാർത്തകളൊക്കെ ഇവർ കൊടുക്കുള്ളൂ. ഇവിടുന്ന് ഒരു ഫോട്ടോ ഇട്ട് വന്നിട്ടുണ്ട്. ഈ ആൾ ഇവിടെ ഈ ഫോട്ടോ ഇട്ട് വരും, അപ്പുറത്ത് പോയിട്ട് ക്രിസ്ത്യൻ തീവ്രവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച നടത്തും. ക്രിസ്ത്യൻ തീവ്രവാദികൾ ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. ക്രിസ്ത്യൻ തീവ്രവാദികൾ എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യൻ ആശയം മുറുകെ പിടിക്കുന്ന ആളുകളായിരിക്കണല്ലോ ക്രിസ്ത്യൻ തീവ്രവാദികളാണ്. ബൈബിള് ഞാനും വായിച്ചിട്ടുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വായിച്ചതെന്നുള്ളൂ. അതിൽ തീവ്രവാദത്തിന് ആഹ്വാനം ചെയ്യുന്നതായിട്ട് ഞാനൊന്നും കണ്ടിട്ടൊന്നുമില്ല അതിൽ വായിച്ചിട്ട്. അതുപോലെ ബുദ്ധന്മാരെ ബുദ്ധ തീവ്രവാദികൾ എന്ന് ആരെയും കേട്ടിട്ടുണ്ടോ? കാരണം അവർക്ക് തീവ്രവാദി ആകാൻ കഴിയൂല. അത് തന്നെയാണ് അതിന്റെ ആശയത്തിന്റെ പ്രശ്നമാണത്. എന്നിട്ട് അപ്പുറത്ത് പോയിട്ട് ക്രിസ്ത്യൻ തീവ്രവാദികൾ എന്നാക്കുക. ഇതേ രീതിയിലുള്ള ആക്രമണങ്ങളും ഇതുപോലത്തെ പ്രവർത്തനങ്ങളും ഒക്കെ എല്ലാ മതവിഭാഗങ്ങളും ചെയ്തിട്ടുണ്ട്. അത് ആശയപരമായിട്ടല്ല, അത് ചില സന്ദർഭങ്ങളിൽ പല ആളുകളും ചെയ്തിട്ടുണ്ട്, ക്രിസ്ത്യാനികളും ചെയ്തിട്ടുണ്ട്. അതൊന്നും ആശയപരമായിട്ടുള്ള കാര്യങ്ങളല്ല. പക്ഷെ അപ്പുറത്ത് പോയിട്ട് ക്രിസ്ത്യൻ തീവ്രവാദികൾ എന്ന് പറഞ്ഞുകാണ്ട് റൂമിട, ഇപ്പുറം വന്നുകാണ്ട് യേശുവിനെ ആക്രമിച്ചു എന്ന് പറഞ്ഞുകാണ്ട് ഇവിടെ പ്രശ്നം ഉണ്ടാക്കാം. അപ്പൊ ഇവരുടെ ഉദ്ദേശം എന്താണ്? ഇവര് ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ എന്തായിരുന്നു സ്ഥിതി? ഇവര് ക്രിസ്ത്യാനികളെ സംരക്ഷിച്ചിട്ടുണ്ടോ? ഇവിടെ ക്രിസ്ത്യാനികളെ സംരക്ഷിച്ചിട്ടുണ്ടോ? ഈ ഇവിടെ കാശ്മീരിൽ 30 വർഷത്തിന് ശേഷമാണ് ഒരു ചർച്ച് അവിടെ പാതിരാ കുർബാന നടത്തുന്നത്. നമ്മളേക്ക് വളരെ വേദനകരമായ ഒരു സംഗതി. ഉത്തരേന്ത്യയിലെ ഏതെങ്കിലും കാടുകളിൽ എന്തെങ്കിലും പ്രശ്നം നടന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ സഭാ നേതൃത്വത്തിൽ പെട്ട ആളുകള് ഈ ഉറഞ്ഞു തുള്ളിയിട്ട് ഈ പള്ളിയിലച്ചന്മാരൊക്കെ പത്രക്കാരൻ മുന്നിൽ പോയിട്ട് ഈ കോമരങ്ങളൊക്കെ ഉറഞ്ഞു തുള്ളുന്ന രീതിയിൽ RSS എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ മുദ്രാവാക്യം വിളിക്കുന്നതൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ 30 വർഷം ഈ ചർച്ച് പൂട്ടിക്കിടന്നിട്ട് ഇതുവരെ ഒരു 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 പള്ളിയിലച്ചനും ഒരു സഭാ നേതൃത്വത്തിൽ പെട്ട ആളുകളും
ഇങ്ങനത്തെ ഒരു ചർച്ച് പൂട്ടി കിടക്കുന്നുണ്ട് എന്നും ആ ചർച്ച് ഞങ്ങൾക്ക് തുറന്നു കൊടുക്കണം എന്നും ഇത് ഞങ്ങളെ ഭരണഘടനാപരമായ അവകാശമാണെന്നും അതിനെതിരെ സർക്കാർ നടപടി എടുക്കണമെന്നും ആ രീതിയിൽ പറഞ്ഞതായിട്ട് ഇത് വരെ ഒരു കുട്ടികളും കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ ഞാൻ നേരെ സെബാസ്റ്റ്യൻ മുന്നേക്കലിന്റെ ഗ്രൂപ്പിലുണ്ടായിരുന്നു. അദ്ദേഹത്തിനോട് ചോദിച്ചു അദ്ദേഹം ആദ്യമായിട്ടാണ് കേൾക്കുന്നതെന്ന് എന്നോട് പറഞ്ഞു. സെബാസ്റ്റ്യൻ മുന്നേക്കലാണ് ഒരുവിധ അത്യാവശ്യ കാര്യങ്ങളൊക്കെ കുറിച്ച് ലേശം വകതിരിവുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ആദ്യമായിട്ടാണ് കേൾക്കുന്നത് എന്നാ പറയുന്നത്. എന്നിട്ട് ഈ ചർച്ച് തുറന്നു കൊടുത്തിട്ട് അതിനെ തുറന്നു കൊടുത്ത് നന്നായി എന്നുള്ള രീതിയിലെങ്കിലും പറയണ്ടേ? ആ രീതിയിൽ പറഞ്ഞില്ല. കാരണം എന്താ, ചർച്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് അത് അവിടെ നിന്നുള്ള ക്രിസ്ത്യാനികൾ അടിച്ചു ഓടിച്ച് കഥ പറയേണ്ടിയിരുന്നു. അത് ഈ പള്ളി ആക്രമിച്ച ആളുകളെ കുറിച്ച് പറയേണ്ടിയിരുന്നു. ആ പള്ളിയിൽ ആരാധന നടത്താൻ സമ്മതിക്കാത്ത ആളുകളെ കുറിച്ച് പറയേണ്ടി വരും. അതാരാണ്? അത് വലിയ പ്രശ്നമാണ്. ഷാനി പ്രഭാകർ പറഞ്ഞ മാതിരി, നമ്മുടെ മനോരമയിലെ ന്യൂസ് പറഞ്ഞാരി, പല വാർത്തകളും മുക്കുന്നത് ബി ജെ പിക്ക് ഗുണാവും എന്നുള്ളത് കൊണ്ടാണ് പല വാർത്തകളും മുക്കുന്നത് എന്ന് പറയുന്നത്. ഇതേമാതിരി തന്നെയാണ് ഈ പള്ളിയിലെ അച്ഛന്മാരൊക്കെ ഇതിനെ മുന്നേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതേ രീതിയിൽ ഈ കൊഞ്ചിച്ച് 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 വഷളാക്കിയതാണ് ഈ ഇതേ രീതിയിലുള്ള കാര്യങ്ങൾ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു ചൊല്ലുണ്ട്, കുളിപ്പിച്ച് കുളിപ്പിച്ച് കുട്ടിയിലാക്കുക. ഇതേ രീതിയിലാണ് ഈ പ്രീണനം നടത്തി അതിൽ ക്രിസ്ത്യൻ സഭകൾക്കും ക്രിസ്ത്യൻ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾക്കൊക്കെ നല്ല പങ്കുണ്ട്. ഇന്നവരെ അതിനെതിരെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു വസ്തുതയാണ്. അവരുടെ പ്രവർത്തനം സമൂഹത്തിന് നല്ല മാറ്റങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അവർ മുഖാന്തരം അവരുടെ ലീഡർമാർ മുഖാന്തരം പല ആളുകൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ്. പക്ഷെ ഒരു കാലഘട്ടത്തിൽ അവർ ചെയ്തിട്ടുള്ളതിന്റെ കാര്യം തന്നെയാണ് ഇപ്പോഴും നമ്മൾ അനുഭവിക്കുന്നതിന്റെ ഒരു പങ്ക് അവർക്കുള്ളത് തന്നെയാണ്. ആ മൗനം, ഇന്നിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തുന്ന മൗനം ഒരു കാലത്ത് ക്രിസ്ത്യൻ സഭകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. അത് അതിന്റെ ഭവിഷ്യത്തും കൂടിയാണ് നമ്മളെ പോലുള്ള ആളുകളൊക്കെ അനുഭവിക്കുന്നത്. എല്ലാവരും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളൊക്കെ അനുഭവിക്കുന്നതിന്റെ കാര്യം അവർക്കും കൂടി പങ്കാളികളായിട്ടുണ്ടായിരുന്നു. ഇതുപോലത്തെ വാർത്തകള്, നമ്മുടെ ഈ കിഴക്കമ്പലത്ത് നടന്ന വാർത്തകള്, അതുപോലും കേരളത്തിൽ നമ്മളെ പോലുള്ള ആളുകളുടെ മസ്തിഷ്കത്തിൽ തെറ്റായിട്ട് അവർ പ്രചരിപ്പിക്കാൻ അവർക്ക് ശേഷി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന് പുറത്തുള്ള വാർത്തകൾ നമ്മുടെ മസ്തിഷ്കത്തിലേക്ക് തെറ്റായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എത്ര സംവിധാനങ്ങൾ ഉണ്ട് എന്നുള്ളത് മാത്രം ചിന്തിക്കുക. ഇത് പറഞ്ഞാൽ നിർത്തുകയാണ്. കൂടുതൽ സമയം എടുത്തു പോയതുകൊണ്ട് ക്ഷമിക്കാം. ഓക്കെ, ഒരു കാര്യം, മറ്റേ കാശ്മീരിലെ പള്ളി, ഞാനിത് അറിയുന്ന രണ്ടു ദിവസം മുമ്പ് കാസ ഷെയർ ചെയ്യുന്ന ഒരു പോസ്റ്റാണ് ഞാൻ അറിയുന്നത്. അവിടെ ഒരു ക്രിസ്ത്യൻ പള്ളി ഉള്ളതിനെ, കാശ്മീരിൽ ക്രിസ്ത്യൻസ് ഉള്ളതിനെ അറിയത്തില്ലായിരുന്നു, ഇത് ഷെയർ ചെയ്യപ്പോ ഞാൻ അറിയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ പോലീസുകാരെ കൈകാര്യം ചെയ്യുന്ന പച്ചക്ക വിളിച്ചു പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, അത് ഞാൻ നോക്കിട്ട് കിട്ടിയില്ല. അത് ഞാൻ കണ്ടായിരുന്നു, നല്ല സംഭവം കണ്ടതാണ്. അതാരാ പറഞ്ഞത്, ഏത് പാർട്ടിക്കാരാ പറഞ്ഞത്, അതൊക്കെ നമുക്കറിയാം. അതൊക്കെ എല്ലാവരൊന്നും ഓർത്തിരിക്കാൻ നല്ലതാണ്, അറിയാത്തവരൊന്ന് തപ്പി നോക്കിയാൽ കിട്ടും. താങ്ക് യു. സുപ്രഭാതെ, നേരത്തെ സുപ്രഭാതെ അറിയായിരുന്നു പിന്നെ ലക്ഷദ്വീപില് വെള്ളിയാഴ്ച അവധിയായിരുന്നു എന്നുള്ള കാര്യം. എനിക്കറിയില്ലായിരുന്നു. ലക്ഷദ്വീപിലേക്ക് പോകണമെങ്കിൽ പെർമിഷൻ വാങ്ങണം എന്നുള്ള കഥ നിങ്ങൾക്ക് അറിയോ? അതറിയാം. ഇന്ത്യയിലുള്ള ഒരു സംസ്ഥാനം അല്ലേ? സംസ്ഥാനമല്ലേ, കേന്ദ്രഭരണ പ്രദേശം തന്നെയാണ് അത്. അത് തന്നെ അവിടെന്താ പ്രത്യേകത? അങ്ങോട്ട് പോകുമ്പോ പെർമിഷൻ വാങ്ങണം എന്നുള്ളത് എന്തുകൊണ്ടാണ്? ഇപ്പൊ തമിഴ്നാട്ടിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ പെർമിഷൻ വാങ്ങാറുണ്ട? അല്ല, ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് ഒരു സർട്ടിഫിക്കറ്റ് എടുക്കേണ്ടി, അത്രേ ഉള്ളൂ. ലക്ഷദ്വീപിലെ ആരെങ്കിലും സ്പോൺസർ ചെയ്യാതെ നമുക്ക് അവിടെ പോകാൻ പറ്റത്തില്ല, അങ്ങനെ ഒരു സെറ്റപ്പ് അല്ലായിരുന്നോ? അതെ അതെ, അതായത് പറഞ്ഞത് എനിക്ക് ലക്ഷദ്വീപുള്ള ആളുകളായിട്ട് എനിക്ക് പരിചയമാണ്. നല്ല വളരെ നല്ല മനുഷ്യന്മാരാണ്, ആൾക്കാരൊക്കെ ഞാൻ സമ്മതിക്കുന്നുണ്ട്. മുസ്ലിങ്ങള് മുസ്ലിം വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകളാണ്, നല്ല സ്വഭാവമുള്ള ആളുകളാണ്. അവർക്ക് അങ്ങനെ തീവ്രപരമായിട്ടുള്ള ചിന്തകളൊക്കെ വളരെ കുറവാണ്. പക്ഷെ ഇങ്ങനത്തെ കുറച്ച് ആള് കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് സത്യം തന്നെയാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞുകൊണ്ടാണ് ഞാൻ ക്രിസ്ത്യൻ പള്ളി അവിടെ തുറക്കാൻ പറ്റിയത്. അത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്തത് നല്ലൊരു കാര്യമാണ്. ഒരു സംസ്ഥാനത്തിന് അങ്ങനെ ഒരു പദവി കൊടുക്കരുത് ഞാൻ പറയുന്നത്. കാരണം സെൻട്രറിന്റെ കയ്യിൽ ഇരിക്കണം എല്ലാ സംസ്ഥാനവും. ഈവൻ സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ തന്നെ അത് സെൻട്രറിന്റെ കയ്യിൽ ഇരിക്കണം. അതാണ് സംഭവം. അല്ലാതെ അല്ലെങ്കിൽ ഇതുപോലത്തെ പരിപാടി ഈ കാശ്മീർ നടന്നവരെ കേരളത്തിൽ നടക്കും. അതൊക്കെ ഒന്നും എല്ലാവരും ഓർത്തിരിക്കുന്ന നല്ലതാണ്. നമ്മളൊക്കെ ഇതൊക്കെ അറിയാൻ കുറെ താമസം വന്നു. അതാണ് പറ്റിപ്പറ്റിപ്പത്. ഒന്നും അറിയത്തില്ലായിരുന്നു. ഇവരുടെ പുസ്തകം അറിയത്തില്ലായിരുന്നു. ഇവരെന്തോ ചെയ്യുന്നത്, ജിഹാദ് എന്തുവാണ്, ഒന്നും അറിയത്തില്ലായിരുന്നു. അതൊക്കെ ഈ സെബാസ്റ്റ്യനും ആൾക്കാരാണ് പറഞ്ഞു തന്നത്. ക്ലബ് ഹൗസ് അതേപോലെ വന്നപ്പോഴല്ലേ കൂടുതൽ ആൾക്കാർ. മുമ്പൊക്കെ ആണെങ്കിൽ ബോണ്ട് ഫ്രീ ആയോ? ബോണ്ടേ പറഞ്ഞു, കുറച്ചേരാണ് ഫ്രീയാ.
ഒന്ന് മോഡി ചെയ്യാനാ. മോഡി മോഡി സുപ്രാദ എവിടെയാണ് സുപ്രാദ? ഞാൻ വരെ ഒരു അരമണിക്കൂർ ഉണ്ട് ഞാൻ വരാം, എന്നിട്ട് ഞാൻ നോക്കാം. പറഞ്ഞു. അപ്പം മുമ്പൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോ ചാനൽ ചർച്ചകളൊക്കെ ഉണ്ടല്ലോ ടി വിയിലൊക്കെ, ഏഴരയ്ക്ക് എട്ടരയ്ക്ക് ഉള്ള ചാനൽ ചർച്ചയുടെ നമ്മുടെ ഡെയിലി ന്യൂസ് അപ്ഡേറ്റ്, അവിടെ ഏതെങ്കിലും പാർട്ടിയോ അല്ലെങ്കിൽ രാഷ്ട്രീയകാലത്തിലെ നിരീക്ഷകന്മാരോ അല്ലെങ്കിൽ ഇടതുപക്ഷം വലതുപക്ഷം നിരീക്ഷകന്മാർ അല്ലെങ്കിൽ തത്വചിന്തകന്മാർ അല്ലെങ്കിൽ എന്തൊക്കെ പറഞ്ഞിട്ട് ടീമുകൾ വരും, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയൊക്കെ പ്രതിനിധീകരിച്ച ആൾക്കാർ വരും, എന്നിട്ട് അവർ ചർച്ച ചെയ്യും, അവരങ്ങ് പോവും. ഓക്കെ, അതാണ് നമ്മുടെ പബ്ലിക് ആയിട്ടുള്ള ഒരു എന്താ പറയുന്ന എല്ലാം കൂടെ എല്ലാവർക്കാരും വന്നു വന്ന് ഡിബേറ്റ് ചെയ്ത് നമ്മൾ കാണുന്നത്. പക്ഷെ ഈ ക്ലബ് ഹൗസ് വന്നതിന് ശേഷം നമ്മളിപ്പോ ചാനൽ ചർച്ചകാർ നമ്മൾ ഈ ന്യൂസ് പേപ്പറിലൊക്കെ ചിലപ്പോൾ കാണാറില്ലേ, നമ്മൾ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷം രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം ആയിരിക്കും ആ വാർത്ത ന്യൂസ് പേപ്പറിൽ കാണുന്നത്. അപ്പോൾ അതേപോലെ അല്ല ഇപ്പോൾ, കാരണം നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ലബ് ഹൗസിൽ അതേപോലെയുള്ള ഈ മെയിൻലി ക്ലബ് ഹൗസ് തന്നെയാണ് നമ്മളിപ്പോൾ ഡെയിലി ഇതേപോലെ ഒരു 10, 150, 250 ഇപ്പോൾ ക്ലബ് ഹൗസ് ഈ പേജൊക്കെ തന്നെ ഉണ്ടല്ലേ, ഈ റൂമിൽ തന്നെ 1400 ആൾക്കാർ ഇത് കണ്ടു കഴിഞ്ഞു. അപ്പം ആ റീച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. മാത്രമല്ല നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയി ഡിസ്കസ് ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ ആ ഒരു വൈബ് മെയിൻറ്റെയിൻ ചെയ്തു പോവുകയാണ്. ചില വിഷയങ്ങളെല്ലാം നമ്മളിപ്പോൾ ചാനൽ ചർച്ചയിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ 2 ദിവസം, 3 ദിവസം കാണും. പക്ഷേ ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയി ചർച്ച ചെയ്യുമ്പോഴത്തേക്കും ആൾക്കാർ പിന്നെയും പിന്നെയും അവെയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ സുപ്രഭാത് ഭായി പറഞ്ഞതിൽ ഒന്ന് ആഡ് ചെയ്യണേ, കശ്മീരിൽ ഇത്രയും അട്രോസിറ്റി നടന്നത് മാത്രമല്ല ചേട്ടായി, അവിടെ ആണെങ്കിൽ അർമേനിയയിൽ കൂട്ടക്കുരു നടന്നില്ലേ, എത്ര ലക്ഷക്കണക്കിന് ക്രിസ്ത്യൻകാരാണ് ഈ ഇസ്ലാമിക് ടെററിസ്റ്റ് കൊന്നു കളഞ്ഞത് അവരുടെ ഇൻവേഷന് വേണ്ടിയിട്ട്. എവിടെയെല്ലാം പണ്ട് നമ്മുടെ ടർക്കിയുടെ പണ്ടത്തെ പേരെന്തായിരുന്നു, കോൺസ്റ്റന്റിനോപ്പിൾ എന്നായിരുന്നു. കോൺസ്റ്റന്റിനോപ്പിളാണ് പിന്നെ ഇപ്പോൾ ടർക്കി ആയത്. അവിടെ എന്തായിരുന്നു, ഇവിടെ ഇൻവേഷൻ തന്നെ വന്ന് എല്ലാവരെയും കൂട്ടക്കുരു ചെയ്തിട്ടാണ് അവരിപ്പോൾ ടർക്കി എന്നുള്ളൊരു മാറ്റിയത്. അപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ഇവരുടെ ഇൻവേഷൻ മെന്റാലിറ്റി ഇപ്പോഴും ഉണ്ട്. പിന്നെയാണ് ഇത് ഏകദേശം 22 സ്ഥലങ്ങളിലും പോലീസുകാർക്ക് പോകാൻ പേടിയാണ് തീർച്ചയായിട്ടും, കാരണം അവിടെ പോയി കഴിഞ്ഞാൽ എന്താ വെട്ടായിരിക്കും കുത്തായിരിക്കും, പോലീസുകാർക്ക് പേടിയാണ്. ആകെ കുറേ പോലീസുകാരുണ്ടെന്ന് പറഞ്ഞ് കയ്യിൽ ലാത്തി വെച്ചുകൊണ്ട് എന്നാ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പിന്നെ അത്രയും റാപ്പിഡ് ആക്ഷൻ ഫോഴ്സോ അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് വേണമെങ്കിലും ഒതുക്കാം പ്രശ്നം എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ. അല്ലാതെ ഇപ്പം പോയി കഴിഞ്ഞാൽ പോലീസുകാർക്ക് എന്തെങ്കിലും കണ്ടില്ലേ, അവരിപ്പം ഇൻവെസ്റ്റിഗേഷൻ പറയുന്നത് ഇപ്പൊ അവരെ വൺ ജീപ്പ് കത്തിച്ചത് പെട്രോൾ ഒഴിച്ചിട്ടല്ല, വേറെന്തോ ലഹരി വേറെന്തോ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വസ്തു വെച്ചിട്ടാണ് കത്തിച്ചെന്ന് പറയുന്നത്. അപ്പം പിന്നെ അവർ വിളിച്ച മുദ്രാവാക്യങ്ങളും ബോർഡോ തീവ്രവാദികളുടെയൊക്കെ ഈ മുദ്രാവാക്യങ്ങളുമായിട്ട് റിലേറ്റഡ് ആണ്. പിന്നെ അതേപോലെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻസുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള മുദ്രാവാക്യങ്ങളാണ് അവിടെ മുഴക്കി നേടുന്നത്. ഏറ്റവും രസം അവര് ഒന്ന് രണ്ട് ഗ്രൂപ്പ് ഞാൻ കണ്ടായിരുന്നെ ഈ ക്ലബ് ഹൗസിൽ തന്നെ, അതിനകത്ത് അവന്മാര് പറയുന്നത് അവര് ജയശ്രീറാം മുഴക്കിയിട്ടാണ് ജീപ്പ് അടിച്ചുപിടിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കി ഇവന്റെ ഒക്കെ തലയിൽ എന്ത് വണ്ടിയാണ് ഓടുന്നത്, കെ എസ് ആർ ടി സി അല്ലേ, എന്നെക്കാളും വേറെ വല്ല സാധനമായിരിക്കും ഓടുന്നത് ഇവന്റെ ഒക്കെ തലയിൽ കൂടെ. എനിക്ക് പറഞ്ഞൂടെ ഒന്ന് മനുഷ്യന്റെ കോമൺ സെൻസ് എല്ലാവരും നാട്ടുകാരെല്ലാം കണ്ടതാ വീട് അതിനകത്ത് ഏതവനെ വിളിച്ചത് ജയശ്രീറാം എന്ന്, എന്നിട്ട് ഇത് ക്ലബ് ഹൗസ് റൂം ഇട്ടേക്കുന്നു കണ്ട കാര്യമാണ് ജയശ്രീറാം മുഴക്കി അഴിഞ്ഞാടിയ തീവ്രവാദികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ജീപ്പ് അടിച്ചു വിട്ടിട്ട്. അപ്പൊ ഇതേപോലത്തെ മെന്റാലിറ്റി ഉള്ള ആൾക്കാർ ഉണ്ട്, ഇതേപോലുള്ള എന്താ പറയാ എന്തിനേയും നിസ്സാലവൽക്കരിച്ച് ഇപ്പൊ ക്രിസ്ത്യൻ തീവ്രവാദം എന്ന് പറയുന്നത് ഏത് മാഴമൂട്ടിലാണ് ക്രിസ്ത്യൻ തീവ്രവാദം എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ അറിവിൽ ക്രിസ്ത്യാനികളുടെ ആരെയും എന്താ പറഞ്ഞ തല്ലനോ കൊല്ലാനോ അവരുടെ ഇതിനു വേണ്ടിയിട്ട് ഒന്നും നടത്താനായിട്ട് കാര്യമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇസ്ലാം റാഡിക്കൽ ഇസ്ലാമിക് ടെററിസം എന്ന വാക്ക് ലോകത്തെല്ലാവർക്കും മനസ്സിലായി, അതിനെപ്പറ്റി ഡിസ്കഷൻ നടക്കുന്നുണ്ട്, നാട്ടുകാരെല്ലാം മനസ്സിലാക്കി. ഇപ്പം ഇതേപോലുള്ള സോഷ്യൽ മീഡിയാസും കാര്യങ്ങളൊക്കെ പബ്ലിക് ഡിസ്കഷൻ പ്ലാറ്റ്ഫോംസ് എല്ലാം വന്നപ്പോൾ നാട്ടുകാർ ഇതിനെക്കുറിച്ച് അവെയർ ആവുന്നുണ്ട്, ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അപ്പം അവർക്ക് പിടിച്ചു നിൽക്കണം, മനസ്സിലായല്ലേ, പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് അവർ ഇതേപോലെ അതേപോലെ നമ്മളിപ്പോൾ യൂട്യൂബ് കമൻറ്റിൻ്റെയൊക്കെ നാളെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ബിപിൻ റാവത്തിൻ്റെയൊക്കെ ഇത് അദ്ദേഹം മരണമടക്കുന്ന സമയത്ത് ഈ ചിരിച്ചവന്മാരുണ്ടല്ലോ, ചിരിച്ച് അവർക്ക് അവരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് വന്നിട്ട് കമൻറ്റ്. അപ്പം ഒരു കമൻ്റായിരുന്നു ഇത്, കമൻറ്റ് നോക്കിയാൽ തന്നെ അറിയാം എന്ത് തീവ്രവാദ മനസ്സുള്ളതാണെന്ന് ആൾക്കാരാണ് ചെയ്യുന്നത്. അപ്പൊ തൊട്ടടുത്ത് ഒരുത്തൻ വന്ന് പറഞ്ഞേക്കുന്നത് അതേ സംഖ്യകളാണ് ചിരിക്കുന്നതെന്ന്. മീൻസ് അവർക്കാണെങ്കിലും ഒരു നറേറ്റീവ് ഉണ്ടാക്കണം. ഓക്കെ, ഇപ്പം ലോകത്തുള്ളവർക്കും ഒട്ടുമിക്ക ആൾക്കാർക്കും മനസ്സിലായി ഇസ്ലാമിക് ടെററിസത്തിന് ഇത് എന്താണെന്ന്. അപ്പം അവർക്കാണെങ്കിലും ഒരു ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കിയിട്ട് അയ്യോ ഞങ്ങളൊന്നുമില്ല, ഞങ്ങൾ വളരെ പരിശുദ്ധാത്മാക്കളാണ്, വളരെ പരിശുദ്ധന്മാരാണ്, ഞങ്ങളൊന്നും പറയരുത് ഇസ്ലാമിക് തീവ്രവാദം എന്നുള്ളതേ ഇല്ല എന്നുള്ള ആ ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവന്മാർ പരിശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിരുന്നു മറ്റേ ഇന്നലെ മറ്റേ ജീപ്പ് അടിച്ചു തകർത്ത സമയത്ത് ജയ് ശ്രീറാം വിളിച്ചിട്ടാണ്
അടിച്ചു തകർത്തത്. പിന്നെ ഇതേപോലെ പള്ളി അടിച്ചു തകർത്തപ്പോഴത്തേക്കും പിടിച്ചതാരെ, ഒരു ഇസ്ലാമിക് ടെററിസ്റ്റിനല്ലേ പിടിച്ചു, പള്ളി അടി മറ്റേ ഒരു വൈദികനെ വെട്ടിയ കേസില്, ബാംഗ്ലൂരിൽ എവിടെയോ ആന്ധ്രാപ്രദേശിൽ എവിടെയോ. അപ്പോ ഈ ന്യൂസ് വന്ന സമയത്ത് എന്താ പറഞ്ഞു, അയ്യോ അതല്ല ഇതൊരു സംഘപരിപ്രകാരനാണ്, ബജ്രംഗകാരനാണ് അത് വെട്ടിയത്. പക്ഷെ ന്യൂസ് കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എല്ലാവരും അറിഞ്ഞു വന്നപ്പോൾ എന്താണ്, ഒരു ഇസ്ലാമിക് സംഘടനയിലുള്ള ഒരുത്തനാണ് വെട്ടിയത്. അപ്പോൾ ആദ്യം വരുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഫേക്ക് നറേറ്റീവ് ഉണ്ടാക്കാൻ ഭയങ്കര ഉത്സാഹമാണ്, പക്ഷെ യഥാർത്ഥ കാര്യം വരുമ്പോഴത്തേക്ക് എല്ലാം അവരുടെ ആ ഒരു തോടിനുള്ളിലേക്ക് വലിയും, അത് സാധാരണയല്ല. പക്ഷെ നമ്മളിപ്പോൾ എന്നും ജസ്റ്റ് ഇതിലൊന്നും ഒരു ഇതാക്കരുത്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ എഫേർട്ട് മുന്നോട്ട് തന്നെ നിൽക്കണം. ഒരു ഡിസ്കഷൻ കൊണ്ടായിരുന്നാൽ തന്നെ കഴിഞ്ഞു പോയ ഡിസ്കഷൻസ് തന്നെ നമ്മളിപ്പം കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്ന, നമ്മൾ അതിൽ തന്നെ എപ്പോഴും ആ ഒരു ചൂടുണ്ടായിരിക്കും. അതിലൊരു കാര്യം അടിയാണ്. ഇപ്പൊ ഏത് മതമായാലും നമ്മൾ ആ മതത്തിലോട്ട് ആഴത്തിൽ ഇറങ്ങിയാല് നന്മയാണ് പഠിപ്പിക്കുന്നത്, എക്സെപ്റ്റ് ഇസ്ലാം. ഇസ്ലാമിലോട്ട് ആഴത്തിൽ ഇറങ്ങുന്നവര് തീവ്രവാദി ആയിരിക്കും. നമ്മൾ എത്ര പേര് നമ്മളെ പഠിപ്പിച്ചു, ഇവര് പറയുന്ന കള്ളങ്ങളാണ്, ഇവര് ഒന്നും റെഫ്യൂട്ട് ചെയ്തിട്ടില്ല, അത് ചെയ്തില്ല. കാരണം അവർക്ക് പറയാൻ കാര്യങ്ങളാണ്, ഇവരുടെ പുസ്തകങ്ങൾ വെച്ചാണ് ഈ പറയുന്ന മൊത്തം. എന്നിട്ട് സെബാസ്റ്റ്യൻ മുന്നേക്കൽ കള്ളം പറയുന്നു, അനിൽകുമാറയപ്പം കള്ളം പറയുന്നു, വർഗീസ് പാസ്റ്റ് കള്ളം പറയുന്നു, ഏതെങ്കിലും ഒരു പോയിന്റ് പിടിച്ചിട്ട് അത്രേ തോന്നും. മോണിനെ പോലുള്ള ആൾക്കാരും വരുന്ന വഴി ചർച്ച വഴിമാറ്റി വിടും. ആൾക്കാർ അറിയരുത്, ഇപ്പൊ ആൾക്കാർ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ മതം എന്തുവാണ്. ഇവരുടെ ആൾക്കാർ പോലും അറിയരുത്. അതാണ് ഈ ഈ നേതാക്കന്മാരുടെയും ഈ എന്തായിരുന്നു ഈ പുരോഹിതന്മാരുടെയും ഒക്കെ എന്താ പ്ലാന്. അതിനാണ് ഈ കടന്ന് ഈ കള്ളം പറയുന്നു, കേസ് കൊടുക്കുന്നു. ബാക്കിയുള്ളവർ അറിയരുത്, കാരണം ഇവര് ഈ നേതാക്കന്മാരും ഈ പുരോഹിതന്മാരും ജീവിക്കുന്നത് ഈ വിശ്വാസികളെ മണ്ടന്മാരാക്കിയിട്ടാണ്, അവരെ കൊലക്ക് കൊടുത്തിട്ടാണ്. ഇതൊക്കെയാണ് ജിഹാദിന് വിടുക. അജ്മൽ കസബിന്റെ ഒക്കെ ഇന്റർവ്യൂ കണ്ടതല്ലേ, ആ സിനിമയൊക്കെ ഒന്ന് കണ്ടുനോക്കണം. അവന്റെ ഇന്റർവ്യൂ 2008 തന്നെ, മറ്റേ അവൻ ഹോസ്പിറ്റൽ ബെഡിൽ കഴുത്തിൽ വെടിയേറ്റിട്ട് കിടക്കുന്ന ഇന്റർവ്യൂ കണ്ടായിരുന്നു. അത് യൂട്യൂബ് കിടപ്പുണ്ട്, ഇപ്പൊ കിടപ്പുണ്ട്, കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അത് മാത്രമല്ല, മറ്റേ ഈ ടെററിസ്റ്റ് അറ്റാക്ക് നടക്കുന്ന സമയത്ത് പാകിസ്ഥാനിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ഈ ടെററിസ്റ്റുകൾക്ക് ഉള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന സാറ്റലൈറ്റ് ഓഡിയോയും ഉണ്ട്. അതന്നെ, ഇത് ഈ വിശ്വാസികളെ മണ്ടന്മാരാക്കി അവരെ ചാവേറാക്കിയിട്ട് ഇവന്മാര് കാശുണ്ടാക്കുന്നു, ഇവന്മാര് എന്നിട്ട് ഇവരെ കൊലക്ക് കൊടുക്കും. എന്തൊരു പൈശാചികം എന്നാലോചിച്ച് നോക്കിയേ. ഇതൊക്കെ എനിക്ക് ശരിക്കും കണ്ടിട്ട് സഹിക്കാൻ പറ്റും. എനിക്ക് ഒന്നേ ഉള്ളൂ, എനിക്ക് ഈ വിശ്വാസികളെ ഒന്ന് ബോധവാന്മാരാക്കുക. ഇവർ ക്രിസ്ത്യാനി ഒന്നും ആവണ്ട, ഇവർ ഈ മതം വിട്ടുപോട്ടെ, ഈ മതം വിട്ടുപോട്ടെ. അതാ ഞാൻ പറയുന്നത്, ഇത് വിട്ടുപോട്ടെ. ഈ മനുഷ്യനെ കൊല്ലാൻ പഠിപ്പിക്കുന്ന മതം എന്ത് മതം അത്? അത് എനിക്കത് ഒരു പൗരൻ എന്ന നിലയിൽ എനിക്ക് ആൾക്കാരിൽ എത്തിച്ചേ പറ്റൂ. കാരണം അതിനുവേണ്ടി അല്ല നമുക്ക് ഇത് എന്തായിരുന്നു വിരോധം ഉണ്ടായിട്ട്, ഇവരോട് ഈ ഒരു മനുഷ്യരോട് വിരോധം ഉണ്ടായിട്ടോ ദേഷ്യം ഉണ്ടായിട്ടോ ഒന്നും അല്ല. ഇവർ ഇതിനകത്ത് ഈ സത്യങ്ങൾ അറിയണം, എന്തുവാണ് ഈ മതം പഠിപ്പിക്കുന്ന, എന്തുവാണ് ജിഹാദ് കാര്യങ്ങൾ, ഇതൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇതൊക്കെ ഇവരാണെങ്കിൽ ഈ വിശ്വാസികളായാലും ഇവര് വന്ന് ബൈബിളിൽ അതുണ്ട്, പഴയ നിയമത്തിൽ അതുണ്ട്, ഇതുണ്ട്. ഇവരോട് തിരിച്ച് ഇവരുടെ പുസ്തകത്തെ പറ്റി ഒന്ന് ഖുർആനെ പറ്റി ചോദിച്ചു. ഇവർക്ക് ഈ മറ്റേ ഷറഫൂനൊക്കെ അറിയില്ലേ, ഷറഫൊക്കെ രണ്ട് വാട്സാപ്പ് മെസ്സേജ് കണ്ടിട്ട് വന്ന് സംസാരിക്കും. ആ ദിനവൃത്താന്തം പഴയ നിയമത്തിൽ രണ്ട് അധ്യായങ്ങൾ എടുക്കും, അത് വെച്ച് അങ്ങോട്ട് പറയും. ഒന്നാമത് ക്രിസ്ത്യാനികൾ പഴയ നിയമം അല്ല ഫോളോ ചെയ്യുന്നത്, പഴയ നിയമം കേട്ടിട്ടുണ്ട്. അതെ, ക്രിസ്ത്യൻസ് ആണെങ്കിലും പഴയ നിയമം ഫോളോ ചെയ്യുന്നില്ല, പഴയ നിയമം ഫോളോ ചെയ്യുന്നത് ജ്യൂസ് ആണെന്ന് തോന്നുന്നു അല്ലേ. അതെ, പഴയ നിയമം വെച്ചാൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ അത് ഹിസ്റ്ററിയാണ്. ഇവർക്ക് പൂർവ്വമാർക്കുള്ള പത്ത് കൽപ്പനകളാണ്, അവർക്ക് അത് ഫോളോ ചെയ്താൽ മതി. പിന്നെ അതിനകത്ത് കുറച്ച് ആചാരങ്ങളും കാര്യങ്ങളും അത് ഫോളോ ചെയ്താൽ മതി. നമുക്കിത് ഹിസ്റ്ററിയാണ്, നമുക്കത് നമുക്ക് യോഹന്നാൻ സ്തവനം വരെ ഉള്ളു നമുക്ക് പഴയ നിയമം. അത് നമുക്ക് യേശു പറഞ്ഞ ഗോസ്പലാണ്, നമുക്ക് അതിനുശേഷം അത് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിൽ തന്നെ പറഞ്ഞത്, പഴയ കാര്യങ്ങളൊന്നും അത്ര വാലിഡ് അല്ല, ഇനി പുതിയ നിയമത്തിന്റെ കാലമാണെന്നുള്ള രീതിയിലല്ലേ പറഞ്ഞേക്കുന്നത്. അതെ അതെ അതെ, അങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇവര് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ഈ ഷറഫൂനോടൊക്കെ 100 തവണ പറഞ്ഞാലും ഷറഫു ഇപ്പൊ ഷറഫൂരൊക്കെ ഗതികേടെന്ന് ആലോചിക്കും. 3-ാമത്തെ ഫേക്ക് അടിയിൽ അവൻ വന്ന് സംസാരിക്കും, പക്ഷെ അവന്റെ സൗണ്ട് കേട്ടാല് അവന്റെ ഓഞ്ഞ ശബ്ദം കേട്ടാൽ മനസ്സിലാവും ഈ ഷറഫു ആണ്. എന്നിട്ട് പിന്നെ നാളില്ലാതെ കയറി വരും. നീനൊക്കെ എന്നെ പറയാനാ, ഇവരെ ഖുറാനെ പറ്റി ചോദിച്ചു പിന്നെ ഒരു അക്ഷരം അറിയത്തില്ല, അതാ തമാശ. ഇപ്പൊ ഞാൻ വലിയ ബൈബിൾ പണ്ടതൊന്നുമല്ല, പക്ഷെ ഞാൻ അത്യാവശ്യം ബൈബിൾ വായിക്കും. ഞാനൊരു എന്താ ഒരു പ്രാക്ടീസിങ് ക്രിസ്ത്യൻ അവൻ ശ്രമിക്കുന്ന ഒരാളാണ്. പക്ഷെ നമ്മൾ ബൈബിൾ വായിക്കും, നമ്മളോട് ബൈബിളിനെ പറ്റി പുഴ നിയമം പുതിയ നിയമത്തിൽ ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം ഞാൻ പറയാം, അല്ലെങ്കിൽ ബൈബിൾ എടുത്ത് ഞാൻ സംസാരിക്കും. ഇവർക്ക് അത് പോലും പറ്റത്തില്ല, ഇവർക്ക് ഇവരുടെ പുസ്തകം എടുത്ത് പറയാൻ പോലും ഇവർക്ക് അറിയത്തില്ല. ഈ ഗതികേട ഇവർക്ക് വന്ന് വെളുപ്പിക്കണം. എനിക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ അതില്ലേ, ആ പുസ്തകത്തിൽ ഇതില്ലേ എന്ന് വെച്ചാൽ എന്താ, ഞങ്ങളുടെ പുസ്തകത്തിൽ ഇല്ലെന്ന് പറയുന്നില്ല, അതുകൊണ്ട് അത് വെളുപ്പിക്കാൻ വേണ്ടി വന്ന് പറയുന്നത്. പക്ഷെ നമുക്കത് ആൾക്കാരെ കൊല്ലാൻ നിയമമൊന്നും ചോദിച്ചു, ഇവർക്കുണ്ട് ബഹുദായ വിശ്വാസികളെ കൊല്ലണം. വിലക്കപ്പെട്ട സമയം കഴിഞ്ഞാൽ അവർ പോകുന്ന വഴിയിൽ ഒളിഞ്ഞിരുന്ന് പതിയിരുന്നവരെ അവർക്കെതിരെ യുദ്ധം ചെയ്യുന്ന വെട്ടുകെന്നോ കൊല്ലോന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അല്ല, ഏതെങ്കിലും ഒരു മതം പറയുന്നുണ്ടോ ഇന്ന ജാതിക്കാരെ,
നിങ്ങൾ മിത്രങ്ങളാക്കരുത്, സ്പെസിഫൈ ആയിട്ട് പറഞ്ഞു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഹിന്ദുക്കളെ അല്ലെങ്കിൽ സിഖുകാരെ അല്ലെങ്കിൽ ബുദ്ധന്മാരെ നിങ്ങൾ മിത്രങ്ങളാക്കരുത്. ഇത് പച്ചക്ക് എഴുതേക്കുക, പച്ചക്ക് എഴുതേക്കുക. ഞാൻ അല്ല ബോണ്ടിട്ടെ, ഞാനാണെങ്കിൽ ഈ ദുബായിലും അവിടെയാണ് ഇപ്പം, അവിടെയൊക്കെയാണെങ്കിൽ ഈ പള്ളിയിൽ ഈ ഒരു 8 മാസം മുമ്പൊക്കെ ആണെങ്കിൽ ഈ പള്ളിയിലൊക്കെ വാങ്ങുവിളിയൊക്കെ ഉണ്ടാവും. ഞാൻ ഭയങ്കര മ്യൂസിക്കിന്റെ ആ ഒരു രീതിയാണ്, ഭയങ്കര ഒരു രീതിയിലാണ് അവർ പാടുന്നത്. പ്രത്യേകത നല്ല ട്യൂൺ, നല്ല രസം എന്നൊക്കെ കേട്ടോണ്ടിരിക്കും. പക്ഷെ നമുക്ക് അർത്ഥമൊന്നും അറിയത്തില്ലല്ലോ. നമ്മൾ തന്നെ ഓക്കെ നല്ല മ്യൂസിക് എന്നൊക്കെ കേട്ടത്, പക്ഷെ ഇതിന്റെ അർത്ഥം ഒരു 4-5 മാസം മുമ്പ് എനിക്ക് മനസ്സിലായി. അതിനുശേഷം എന്റെ ദൈവം എന്ത് പൊട്ടത്തരാണ് ഇവന്മാര് ഈ പാടി വയ്ക്കുന്നതെന്ന്. അതായത് ഇവന്മാര് ഈ എന്തും, അതായത് എന്താ പറയാ, ഞാൻ നിന്നെ കൊല്ലുമിടാന്ന് പറഞ്ഞിട്ട് പാട്ട് പഠിക്കഴിയുമ്പോ ഭാഷ അറിഞ്ഞിടാത്തവരാണെങ്കിലും ഓക്കെ ആ നല്ല പാട്ടല്ലേ, പക്ഷെ അർത്ഥം പറയുന്നത് എന്റെ പൊട്ടത്തരാണ് ഈ പറയുന്നത്. അവര് മറ്റേ ഖുറാൻ വായിക്കാതിരിക്കുന്ന, മനസ്സിലാക്കി വായിക്കാതിരിക്കുന്നതാണ് നല്ലത്. അതെ അതെ, അത് ഒന്ന് അല്ല, അങ്ങനെ വായിച്ചാൽ ഒന്നി കുറെ പേര് മതം വിടും, അല്ലാത്ത മാതിരി തീവ്രവാദിയാവും. ഈ രണ്ട് ഓപ്ഷനെ ഉള്ളൂ, അതേ ഉള്ളൂ മനസ്സിലാക്കി കഴിഞ്ഞാല്. ആ ഈ ഈ ഇരട്ടത്താപ്പാണ് നമുക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റത്. സി ഇന്നലെ ഇന്നലെ ഇത് പരിപാടി സാബുവിന്റെ അടുത്ത പ്രശ്നം കഴിഞ്ഞപ്പോഴത്തേക്കിനും ജയ് ശ്രീറാമുളി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പ് ഇട്ടിരുന്നത്. ഇന്നിപ്പം എന്തേണ്ട ക്രിസ്ത്യൻ തീവ്രവാദികള് നിയമവാദികളെ തീട്ട് കൊല്ലാം നോക്കിയെന്നും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നാണമില്ലാതെ മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ. ഇന്നലെ ജയശ്രീറാം അല്ലേ പറഞ്ഞു, ഇന്ന് വേണേ പറഞ്ഞ ഹല്ലലി ഇത് എങ്ങനെ നറേറ്റീവ് വിശ്വസിക്കുക, ഇത് പറയുന്ന മാധ്യമങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സുപ്രഭാത് ചോദിച്ച ചോദ്യം എനിക്ക് ഇഷ്ടപ്പെട്ടു സെബാസ്റ്റിന്റെ അടുത്ത്. ഇത് അറിഞ്ഞിട്ട് ഇത്ര നാളും ഉണ്ടായിരിക്കുവാണോ എന്നുള്ള രീതി സുപ്രഭാത് ചോദിച്ചു. ചോദ്യം വാലിഡാണ്, നമുക്ക് ഇത് അറിയത്തില്ലായിരുന്നു. അത് നമുക്ക് പിടികിട്ടിയത് ഇവന്മാർ ഇങ്ങോട്ട് കിള്ളിക്കിള്ളി വന്നപ്പോഴാണ്. നമ്മള് നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള കുറച്ച് പേര് നമുക്ക് പിടികിട്ടിയത്. ചോദ്യം ആയിരുന്നു. ഞാനിത് അറിയുന്നത് ഞാൻ ഈ സെബാസ്റ്റിന്റെ വീഡിയോസ് കണ്ട് വീഡിയോസ് കണ്ടിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ അറിയുന്നത്. എന്നിട്ടാണ് ഞാൻ നേരത്തെ അനിൽകുമാർ അയ്യപ്പൻ എന്റെ വീഡിയോ പണ്ടൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഈ അനിൽകുമാർ അയ്യപ്പൻ എന്തിന്റെ പണിയാ, എന്തിനെ മറ്റു മതക്കാരെ. ഞാൻ ഇങ്ങനെ മനസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, നമുക്ക് അറിയത്തില്ല. ഇപ്പഴല്ലേ അറിയുന്നത്, ഇവര് കുറ്റം പറഞ്ഞ ആളാ ഞാന്. പണ്ട് ഞാൻ അനിൽകുമാർ അയ്യപ്പന്റെ ആദ്യം കണ്ടപ്പോ ആദ്യത്തെ രണ്ട് എപ്പിസോഡ് കണ്ടപ്പോ എനിക്ക് ഭയങ്കര ഇത് തോന്നി. പുള്ളി എന്നെ വർഗീയത ഈ പറയുന്ന എന്തിനു, പുള്ളിക്ക് എന്റെ ആവശ്യം എന്നാന്ന് ഓർത്തു. അത് കഴിഞ്ഞ് രണ്ട് പ്രാവശ്യം ഒക്കെ കണ്ടു കഴിഞ്ഞ് മൂന്നാമത്തെ പ്രാവശ്യം ആയപ്പോഴത്തേക്കിനാണ് നമുക്ക് പൊതുവെ കത്താൻ തുടങ്ങുക. ഓക്കെ ഈ പെരുമാറ്റത്തിന്റെ കാരണം ഇന്ന വാക്യമാണ് എന്നുള്ളത് അങ്ങനെ പിടികിട്ടാൻ തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ സെബാസ്റ്റിനോട് വന്നു കഴിഞ്ഞതോടെയാണ് നമുക്ക് ക്ലിയർ ആകുന്നത് സംഭവങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത്. ആ ഒരു ട്രാൻസിഷൻ നമുക്ക്, കാരണം നമ്മളിപ്പം മറ്റൊരു മതത്തിന് കുറ്റം പറയാന്നുള്ള നമുക്ക് ആ ഒരു ചിന്തയില്ലല്ലോ. അവരവരുടെ വിശ്വാസം കൊണ്ട് അവർ മാന്യമായിട്ട് ജീവിക്കുന്നെങ്കിൽ നമുക്ക് എന്നെ കുഴപ്പം എന്നേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഇവരിങ്ങോട്ട് ഈ കുറ്റം പറഞ്ഞിട്ട് വന്നപ്പോ ഇവര് എന്നെ വിശ്വസിക്കുന്നുള്ളത് സെബാസ്റ്റിനും അനിലയപ്പനും ഉള്ളവർ എടുത്ത് പുറത്തിട്ടപ്പോഴാണ് നമുക്ക് ഇതിനകത്തുള്ള വൃത്തികേടുകളും ആ ഒരു തീവ്ര ചിന്താഗതിയും നമുക്ക് പിടികിട്ടുന്നത്. അന്നേരം തൊട്ടാണ് ഇവർക്കും പ്രശ്നമായത്. അത്ര നാൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കുറച്ച് അങ്ങോട്ടും ചൊറിഞ്ഞ് ഇങ്ങോട്ടും ചൊറിഞ്ഞ് അർഹസുകാർ തല്ലി എന്ന് പറഞ്ഞ് കരയ്യാരവാദം ഉണ്ടാക്കുക, അങ്ങനെ നമ്മളും ഓർക്കും ഒക്കെ ഇവർക്ക് പാവം ഇവർക്ക് അടി കിട്ടുന്നല്ലോ എന്ന് നമ്മളും ഓർക്കും. പക്ഷെ ശരിക്കും സംഭവിക്കുന്നുണ്ട്, ഉമ്മാർ പോയി കിള്ളുന്നു അടി മേടിക്കുന്നു, അവസാനം ക്രിസ്ത്യാനികൾക്കിട്ട് കിള്ളാൻ വന്നപ്പം ആശയം കൂടെ എടുത്ത് പുറത്തോട്ടിട്ടു, അപ്പൊ പൂർണ്ണമായി കിട്ടി. അത് ഇപ്പം കരച്ചിലോട് കരച്ചില്. അതുപോലെ വേറെ കാര്യം, നമ്മളിപ്പം ഞാനിപ്പം ബൈബിളിനെ പറ്റി എന്ത് സംശയമാണ്, അല്ലെ യേശു ക്രിസ്തു എന്തിനാ അത് ചെയ്തു, നമ്മൾ ചോദിക്കും. നമ്മൾ അച്ഛന്മാരോട് ചോദിക്കുക അല്ലെങ്കിൽ പാസ്റ്റർമാരോട് ആരും നമ്മൾ ചോദിക്കും എന്തിനു യേശു അങ്ങനെ ചെയ്തു. ഇവർക്ക് അത് ചോദിക്കാൻ പറ്റത്തില്ല, കാരണം ഇവർക്ക് മനസ്സിൽ സംശയം പോയി വരാൻ പാടില്ല. നമ്മളെ പ്രവാചകൻ ഈയിടെ നമ്മളെ അക്കു എം എം അക്കു പറഞ്ഞ കേട്ടായിരുന്നോ, പ്രവാചകൻ എന്ത് ചെയ്തു അതാണ് ശരി. ഇതൊക്കെ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി കേട്ടിട്ട്. ഞാൻ ഞെട്ടിപ്പോയി. അത് എന്ന് പറഞ്ഞാല് പുള്ളിയാണ് യാർഡ് സ്റ്റിച്ച്. പുള്ളി പറയുന്നു, പുള്ളി ആരെങ്കിലും ആവശ്യമില്ലാതെ തല്ലിക്കൊന്നിട്ടുണ്ടെങ്കിൽ ആ തല്ലിക്കൊന്നതാണ് ശരി. തല വെട്ടിയെങ്കിൽ അത് കാരുണ്യമാണ്. മറ്റേ ബാലുശ്ശേരി പറഞ്ഞ പോലെ സുപ്രഭാത സഹോദരനോട് ഒരു കാര്യം എനിക്ക് പറയാനുണ്ടായിരുന്നു, പറഞ്ഞോട്ടെ. കേൾക്കുന്നുണ്ടോ? നോർത്ത് ഇന്ത്യൻ ഫീൽഡുകളിലുള്ള നമ്മളുടെ ആളുകൾ വേഗം ബോധവാന്മാരാക്കേണ്ടതാണ്
ക്രിസ്ത്യൻസ് ഒരിക്കലും ഹിന്ദുത്വത്തിന് എതിരല്ല. ഹിന്ദു ക്രിസ്ത്യൻസ് വളർന്നത് കൊണ്ട് ഒരു കാരണവശാലും നമ്മളുടെ രാജ്യത്തിന് ഒരു നഷ്ടം, രാജ്യത്തിന് ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുകയില്ല. നമ്മളുടെ പ്രശ്നം മുഴുവൻ മറ്റേ മുഹമ്മദി ആണ് എന്ന് ഒരു ബോധവൽക്കരണം നമ്മളുടെ ഇടയിലും നോർത്ത് ഇന്ത്യൻ സൈഡിലും നടത്തുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? ഒരു മിനിറ്റ്, ഞാനാണെന്ന് പറഞ്ഞോട്ടെ. എസ് പി, ആദ്യം ബോധവാന്മാരാക്കേണ്ടത് ഈ മതത്തിൽ വിശ്വസിച്ചിരിക്കുന്ന പാവങ്ങളായ വിശ്വാസികളുണ്ട്. ഈ ചാവാൻ വേണ്ടി പോകുന്ന ആൾക്കാരുണ്ട്, മനുഷ്യന്മാരവന്മാര്. അവന്മാരാണ് ആദ്യം ഈ മതം എന്താന്ന് പഠിപ്പിക്കണം. അല്ലാതെ ഈ ഉസ്താദുകളും ഉസ്താദുമാരും ഈ മദ്രസയും പഠിപ്പിക്കുന്നില്ല സത്യം. ആദ്യം അവരാണ് ബോധവാന്മാരാക്കേണ്ടത്. നമ്മൾ അത് ചെയ്യണം. അതിന്റെ കൂടെ ബാക്കി കാര്യങ്ങൾ ചെയ്യണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ബാക്കി സുപ്രഭാത് പറയട്ടെ. രണ്ടാളുകളും ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെ കാഴ്ചപ്പാടനുസരിച്ച് ചേട്ടൻ നിങ്ങൾക്ക് അത് അംഗീകരിക്കാൻ പറ്റില്ല. രണ്ടാളുകളും ഈ നാടിന് അപകടകരമാകാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങളെ വിലയിരുത്തുന്നത്. എൻ്റെ സംഘടനാപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. അതിനനുസരിച്ചുള്ള നിയമങ്ങൾ, അതിനനുസരിച്ചുള്ള വിദ്യാഭ്യാസ രീതി, അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞു. വരുന്ന 50 വർഷത്തേക്കുള്ള എല്ലാ സംഗതികളും എല്ലാ പരിപാടികളും പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 50 വർഷത്തേക്കുള്ള ഞാൻ പറഞ്ഞു. അതിൻ്റെ ഒരു ഒന്നാണ് 21 വയസ്സ്. ഇപ്പോൾ ബഹുഭാരിത്വം വരും, വിദ്യാഭ്യാസ രീതി മാറും, ഒക്കെ മാറും. അതിനനുസരിച്ചിട്ട് ലോകത്തിൻ്റെ വേഗതയും മാറും. ആധുനിക ലോകത്തോട് കൊഞ്ഞനം കുത്തിയതൊന്നും കാര്യമൊന്നുമില്ല. പിന്നെ ചില ആളുകൾ ഇതേ രീതിയിൽ മുന്നോട്ട് പോകും. ആ ആളുകൾ എങ്ങനെ നേരിടണം എന്നുള്ള രീതിയിലുള്ള പദ്ധതികളും വരും. മൗനികളായി നിന്നത് കൊണ്ട് കാര്യമില്ല. ക്രിസ്ത്യൻ സമൂഹമൊന്നും ഒരു ഭീഷണിയായ ഒരു കാലത്തിലും ഈ ഭാരതത്തിനായിട്ടില്ല. ഇനി നാളെ താകാനും പോകുന്നില്ല. ഒരു 3%, 2000 വർഷമായിട്ട് 3% അല്ലേ ഉള്ളൂ. ഇനി ഒരു 2000 വർഷം കൂടി എടുത്താൽ 10% ആവും. അത്രേ വരുള്ളൂ. അതിന്റെ അങ്ങനപ്പുറം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കൂല. അത് മാത്രല്ല, ഇനി ഒരു ക്രിസ്ത്യാനി ആയി എന്ന് വെച്ചിട്ട് ഇവിടെ പൊട്ടിത്തെറിക്കാനോ മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവം ഉണ്ടാക്കാനോ ഒന്നും ഇതാവൂല. പിന്നെ ചില പ്രശ്നങ്ങൾ തമ്മിലുള്ള ചില പ്രശ്നങ്ങളുണ്ട്. രണ്ടു കൂട്ടരെടുത്തു അത് പ്രശ്നങ്ങളുണ്ട്. ഒരു ഒരു വിഭാഗത്തിനെ മാത്രം പറഞ്ഞത് കൊണ്ട് കാര്യമില്ല. ചില ഹിന്ദുക്കളെ അടുത്ത് പോയിട്ട് നിങ്ങൾ ഹിന്ദുക്കളല്ല എന്ന് പറഞ്ഞാൽ അവന് ദേഷ്യം പിടിക്കും. അപ്പൊ ഞാനൊരു ക്രിസ്ത്യാനിയുടെ അടുത്ത് പോയിട്ട് നിങ്ങളൊന്നും ക്രിസ്ത്യാനിയുടെ അവർക്ക് കൂട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ എത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാവോ ഇതേ പ്രശ്നം മറ്റുള്ള ആളുകൾക്കും ഉണ്ട്. ഭരണഘടനാപരമായിട്ട് ഹിന്ദു എന്നുള്ള രീതിയിൽ ഭരണഘടന നിർദ്ദേശിച്ചിട്ടുള്ള ഹിന്ദു ഉണ്ട്. അത് തന്നെയാണ് ഞങ്ങൾ പറയുന്ന ഹിന്ദു. മതപരമായ അടിസ്ഥാനത്തിലാട്ടോ, സാംസ്കാരികപരമായിട്ടല്ല ഞാൻ പറയുന്നത്. സാംസ്കാരികപരമായിട്ട് ഒറ്റ കാര്യം, ഇപ്പൊ എന്നോട് വന്ന് പറഞ്ഞ് പറയുക ഞാൻ ക്രിസ്ത്യാനിയല്ല, ഞാൻ ചിലപ്പം അല്ലെന്ന് പറയും. കാരണം വെച്ചാല് ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതാണ് ക്രിസ്ത്യാനി. ഞാൻ ഒരിക്കലും അങ്ങനെ ആണെന്ന് ഞാൻ പറയത്തില്ല. കാരണം നമ്മൾ അങ്ങനെ ആകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. മനസ്സിലായോ? വ്യത്യാസമുണ്ട്, അതൊന്ന് മനസ്സിലാക്കണം. അത് മന്ത്രി, നിങ്ങളെ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലല്ല പറഞ്ഞു. ഞാൻ പറഞ്ഞ പുറത്തുള്ള ഒരാൾ പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ, ഉള്ളിൽ നിന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി അല്ല, ഉള്ളിൽ നിന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരു ഹിന്ദു അല്ല എന്നൊക്കെ ചിലപ്പോൾ പറഞ്ഞെന്നൊക്കെ വരാം. അത് ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ്. പുറത്തുനിന്നുള്ള ആളുകൾ വന്നിട്ട് നിങ്ങൾ ഹിന്ദു അല്ല എന്ന് പറയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഭരണഘടന അനുവദിക്കുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും മേടിച്ചിട്ട് ന്യൂനപക്ഷ ആനുകൂല്യങ്ങൾ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഭൂരിപക്ഷം തീരുമാനിക്കപ്പെടുന്നുണ്ട്. ആരാ ഭൂരിപക്ഷം എന്നത്? ആ ഭൂരിപക്ഷം ഹിന്ദു ആണെന്നാ പറയുന്നത്. ആ ഭൂരിപക്ഷം അത്പെട്ടുള്ള ആൾക്കാരെ ഉള്ളിൽ പോയിട്ടാണ് പറയുന്നത് നിങ്ങൾ ഹിന്ദു അല്ല. ആ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമുണ്ട്. ഹിന്ദു ആണ് എന്ന് അഭിമാനിക്കുന്ന ആരും ഹിന്ദു ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിന് പുസ്തകങ്ങളുടെയോ ക്ഷേത്രങ്ങളുടെയോ ഗ്രന്ഥങ്ങളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഞാൻ ഹിന്ദു ആണെന്ന് എനിക്ക് അഭിമാനിച്ച ഞാൻ ഹിന്ദു ആണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഭരണഘടന നിർദ്ദേശിക്കുന്ന ഹിന്ദു എന്നുള്ളതുണ്ട്, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്. ഞാൻ സാംസ്കാരിക പരമായിട്ടല്ലോ. ഇങ്ങനത്തെ ആളുകളുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ആരാധിക്കുന്നത് തെറ്റാണ്, നിങ്ങൾ ഹിന്ദുക്കളടുത്ത്, ഹിന്ദുക്കളല്ല ഉത്തരേന്ത്യൻ ദക്ഷിണേന്ത്യൻ വാണം ദ്രാവിഡ വാദം ഉന്നയിക്കുന്ന ആൾക്കാരുണ്ട്, ക്ലബ് ഹൗസിലും കാണുന്നത്, ക്ലബ് ഹൗസിലും ഉണ്ട്. ഈ പരിപാടികളൊക്കെ ആദ്യം നിർത്തണം. പരിപാടികളൊക്കെ നിർത്തി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടാവില്ല. രണ്ട് കൈയും കൂടെ ശബ്ദമാക്കുന്ന സമയത്താണ് ശബ്ദങ്ങൾ ഉണ്ടാവുക. അതല്ലാത്ത വേറൊരു രീതിയിലുള്ള പ്രശ്നങ്ങൾ, ഒരു സംഘർഷങ്ങൾ, അതുപോലെ ഒരു കൊലപാതകങ്ങൾ, ഒരു കലാപങ്ങളൊന്നും ഹിന്ദുവും ക്രിസ്ത്യാനും തമ്മിൽ ഒരു കാലത്തും ഉണ്ടാവില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അത് രണ്ടുപേരും ഉത്തരവാദികളാണ്. ഒരാള് എന്നുള്ള മാത്രമല്ല രണ്ടുപേരും ഉത്തരവാദി. തമ്മിൽ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ന്യായീകരിക്കും. അപ്പൊ RSS കാർ അങ്ങനെ ചെയ്യൂലെന്ന് ഞാൻ പറയും, ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യൂലെന്ന് മറ്റവരും പറയും. അതുകൊണ്ട് കാര്യമില്ലല്ലോ. നമ്മൾ വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് ചില ഒറ്റപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. കേരളത്തിൽ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. കേരളത്തിൽ അങ്ങനത്തെ യാതൊരു വിഷയവും ഇല്ല. ചില സ്ഥലങ്ങളിലത് ഉണ്ട്.
അതൊക്കെ ഈ പല കാരണങ്ങളും അതിന്റെ പുറത്തുണ്ട്. രണ്ടാളടുത്തും തെറ്റുകളുണ്ടാവും ചില സമയത്ത്. ചില സമയത്ത് ഒരാളടുത്തായിരിക്കും തെറ്റ്, ചില സമയത്ത് മറ്റാളടുത്തായിരിക്കും തെറ്റ്. എന്തായാലും ഈ വിഷയങ്ങളുണ്ട്, അതൊക്കെ ചർച്ചകളിലൂടെയൊക്കെ പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്നതേ ഉള്ളൂ. അത്രേ ഉള്ളൂ, ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. സൊല്യൂഷൻ ഇല്ലാത്ത പ്രശ്നങ്ങളല്ല അതൊന്നും. അതെ അതെ, അതൊക്കെ പരിഹരിക്കാൻ വേണ്ടി പറ്റുന്നു. അപ്പൊ ഗോവയിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും? മുംബൈ സിറ്റികളിൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായത് കേട്ടിട്ടുണ്ടാവും? ബാംഗ്ലൂർ സിറ്റിയിൽ പ്രശ്നം ഉണ്ടായത് കേട്ടിട്ടുണ്ടാവും? ഡൽഹിയിൽ പ്രശ്നം ഉണ്ടായത് കേട്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഈ ഗ്രാമങ്ങളിൽ ചില സ്ഥലത്താണ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഗ്രാമങ്ങളിൽ അവർക്ക് അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടിനനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. ഈ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ഉത്തരാഖണ്ഡ് ഇതിൻ്റെ ഉള്ള ഗ്രാമങ്ങളിൽ ഉണ്ട സിനിമ കണ്ടാലും അറിയാം ഇങ്ങനത്തെ സ്ഥലങ്ങളാണ് അതെന്നുള്ളത്. കേരളത്തിനും കാട്ടിയും വലിയ കാടുകളാണ് അവിടെ ഉള്ളത്. അവിടെയൊക്കെ പോയിട്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതിൻ്റെതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവരുടെ വിശ്വാസങ്ങളും വേറെ ഉള്ള രീതിയിൽ ശക്തി ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അവരുടെ ഇടയിലൊക്കെ പോയി പ്രവർത്തിക്കുന്നുണ്ടാകുന്ന സമയത്ത് അതൊക്കെ RSSന്റെ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാം? സുപ്രഭാതം പോലെ ചോദിച്ചില്ലായിരുന്നു മറ്റേ കശ്മീരിലെ പള്ളിയുടെ കാര്യം? നമ്മളാരും ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല കേട്ടോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ. കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പോലെ കാസയുടെ പേജിലോ എവിടെയോ വന്നപ്പോഴാണ് നമ്മളൊക്കെ അറിയുന്നത് ഇങ്ങനൊരു പള്ളി വന്നിട്ടുണ്ട്. നമുക്കറിയാവുന്നത് ഈ പറഞ്ഞ പോലെ പണ്ഡിറ്റുകളെ ഒടിച്ചു വിട്ടു എന്നുള്ളത് നമുക്കറിയാം. അവരിപ്പോഴും ഡൽഹിയിലൊക്കെ ക്യാമ്പുകളിലാണ് കഴിയുന്നത്, അവരെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ നമുക്കും ആഗ്രഹമുണ്ട്. അവര് ഒരു അനീതിയല്ലേ, അവരുടെ ചരിത്രപരമായ അനീതി അത് തിരുത്തണം എന്ന് നമുക്കെല്ലാം ആഗ്രഹമുണ്ട്. അത്രേ നമുക്ക് അറിയത്തുള്ളൂ. അപ്പോ ആ കൂട്ടത്തിൽ അവിടെ പള്ളി ഉണ്ടെന്ന് പോലും നമുക്ക് അറിയത്തില്ലായിരുന്നു. അത് പിന്നെ സെബാസ്റ്റ്യൻ പറഞ്ഞ ആൻസറിനകത്ത് തിരിച്ച് സുപ്രഭാതം ചോദിച്ചായിരുന്നല്ലോ, നമുക്കിപ്പോ ഹാഗിയോ സോഫിയായിട്ട് അങ്ങനെ കമ്പയർ ചെയ്ത് സുപ്രഭാതം ചോദിച്ചില്ലേ. അപ്പൊ അതിനകത്ത് ഒരു വ്യത്യാസമുള്ളത് സെബാസ്റ്റ്യൻ പറഞ്ഞ ആൻസർ ഒരു 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 സെബാസ്റ്റ്യൻ ബേസിക്കലി ഒരു ബന്ധകോശകാരാണ്. അപ്പൊ ആ രീതിയിലാണ് പുള്ളി പറഞ്ഞ ആൻസർ. അതുകൊണ്ടാണ് കറക്റ്റ് സുപ്രഭാതം അതിന്റെ ആൻസർ പിടികിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു സംശയമുണ്ട്. കാര്യം പുള്ളി പറഞ്ഞ അതൊരു വർഷത്തിനുള്ള സ്ഥലം എന്നുള്ളതേ ഉള്ളൂ, ഒരിടത്തു നിന്ന് വേറൊരു സ്ഥലത്തേക്ക് പോവുക എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പം അത് പുള്ളി പറഞ്ഞു സെബാസ്റ്റ്യൻ പറഞ്ഞത് ഉത്തരം വളരെ തൃപ്തിയൊന്നായിട്ടില്ല. ഞാനൊരു ചോദ്യം ചോദിക്കാം, അല്ലെ ഞാനൊരു ഉത്തരം പറഞ്ഞാൽ എന്റെ ഞാൻ കേൾക്കുന്ന ആളുകൾക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അത് കേൾക്കുന്ന ആളുകൾക്ക് അത് തൃപ്തികരമല്ലാന്നുള്ളത് എനിക്കറിയാം. അതെന്തുകൊണ്ടാണ് ഞാൻ പറയാം, എനിക്ക് തോന്നിയത് ഞാൻ ഞാനത് പറയാം എന്തുകൊണ്ടാണ്. കാര്യം സെബാസ്റ്റ്യൻ ഒരു ഒരു പ്രൊട്ടസ്റ്റന്റ് ഇതാണ്, ഒരു ബന്ധകോസ് പട്ടയാളാണ്. അപ്പൊ അവരുടെ കൺസെപ്റ്റ് അനുസരിച്ച് ഒരു പള്ളി എന്ന് പറയുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൂടുന്ന ഒരു സ്ഥലം. പുള്ളി പറഞ്ഞ കറക്റ്റാണ്, പുള്ളിയുടെ ആംഗിളിൽ നിന്ന് പുള്ളി പറഞ്ഞ കറക്റ്റാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലമെന്നേ ഉള്ളൂ, അത് കഴിഞ്ഞ് അവിടെ അവിടെ പറ്റിയില്ലെങ്കിൽ വേറെ ഇടത്തേക്ക് പോകുക എന്നുള്ളതാണ് ആ ഒരു കൺസെപ്റ്റ്. അതേസമയം ഇപ്പൊ ഈ പറഞ്ഞ ഹാഗിയ സോഫിയ പോലുള്ള പള്ളികൾ ഉള്ള ആളുകളുണ്ടല്ലോ, കാത്തലിക്സും ഓർത്തഡോക്സും അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് പറയുന്നത് അങ്ങനെ പ്രാർത്ഥിക്കാൻ വരുന്ന ഒരു സ്ഥലം എന്നുള്ള ഏതെങ്കിലും ഒരു ഹോൾ എന്നുള്ളതിനേക്കാൾ ഉപരി അതിനൊരു സൈറ്റിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അങ്ങനെ രണ്ട് ഡിനോമിനേഷൻ ഒരു വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് പുള്ളി പറഞ്ഞപ്പം പുള്ളി ആ രീതി പറഞ്ഞതും ബാക്കിയുള്ള ഹാഗിയ സോഫിയുടെ കാര്യം വരുമ്പോൾ ആളുകൾ കുറച്ചുകൂടി ഒരു ഡിഫറെന്റ് ഇത് എടുക്കുന്നത് ആ രണ്ട് ഡിനോമിനേഷന്റെ തോട്ട് പ്രോസസ്സിന്റെ വ്യത്യാസമാണ്. അതൊന്ന് ക്ലാരിഫൈ ചെയ്യണമെന്ന് ഞാൻ ഓർത്തു. കാശ്മീരിനെ സംബന്ധിച്ച് ഞാനിവിടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് കാശ്മീരിൽ. ജമ്മുവില് ഈ പറഞ്ഞാൽ കുറച്ചൊക്കെ ചർച്ചകളുണ്ട്. കാശ്മീരില് വളരെ അപൂർവം ഏതെങ്കിലും മറ്റേ ഈ പറഞ്ഞ കാത്തലിക്സ് നടത്തുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നടത്തുന്ന സ്കൂളിനോടനുബന്ധിച്ച് അതിന്റെ ഉള്ളിൽ ആ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ ഒരു പള്ളി ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ നമുക്ക് ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമുള്ളൂ. കാശ്മീരിനെ സംബന്ധിച്ച് ഒരു ഡിഫറൻറ്റ് സിറ്റുവേഷൻ ആയിരുന്നു ഈ കാലങ്ങളിലെല്ലാം. ഞാനത് പറയാൻ ശ്രമിച്ചതാണ്, പക്ഷെ എനിക്ക് അവിടെ ഹാൻഡ് റേസ് ചെയ്തിട്ട് എനിക്ക് അവസരം കിട്ടാണ്ട് പോയി. അപ്പൊ കാശ്മീരിൽ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. അത് അവിടുന്ന് പണ്ഡിറ്റ്സിന് മാത്രമല്ല നമ്മളുടെ ക്രിസ്ത്യൻസിനും അവിടെ വർക്ക് ചെയ്യാൻ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ അവിടെ ഈ കാത്തലിക്സ് ആണെങ്കിലും നമ്മളോട് ചർച്ച കിട്ടുന്ന ചർച്ച ആര് കിട്ടിയാലും ആദ്യ ചർച്ച കിട്ടുന്നതാണെങ്കിലും നമ്മളിൽ ഇവിടുന്ന് പോയ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ആയ നമ്മളുടെ ജവാന്മാര് അല്ലെങ്കിൽ ഓഫീസേഴ്സ് കൂടിക്കൊണ്ടിരുന്ന ചർച്ചകളാണ് അധികം ഉള്ളത്. പക്ഷെ അത് വളരെ മിനിമ, ഒരു കാശ്മീരിൽ മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു മൂന്നോ നാലോ ചർച്ചസ് ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെയുള്ള ഒരു ചർച്ചയാണ് അവിടെ പൂട്ടിക്കിടന്നത്. അവിടെ നമുക്ക് ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല, നമുക്കും തന്നെയല്ലേ ആർക്കും ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഇവിടെ അനുഭവത്തില് ഈ തിരുവല്ലേന്നൊരു മാഷ് ഒരു പ്രിൻസിപ്പിൾ ആയിട്ട് ജോലി കിട്ടി ഒരു
രണ്ടു മൂന്ന് കൊല്ലം കഴിഞ്ഞപ്പോ അവരുടെ സ്വഭാവം മാറി, താങ്കളിവിടെ കല്യാണം കഴിക്കാം, അവരുടെ പെണ്ണ് അവിടെ കൊടുക്കാനുള്ള റെഡിയായി, മതം മാറണം, അല്ലാണ്ട് നിന്റെ ഒരു കാര്യങ്ങളും. പുള്ളിക്ക് ഫോൺ ചെയ്യാൻ പോലും പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞേ. പുള്ളി ഒരു മൂന്ന് നാല് കൊല്ലമായിട്ട് ശരിക്കൊരു കോമ്പൗണ്ട് അവരുടെ കോമ്പൗണ്ടിൽ നിന്ന് ഒഴുകിയ പോലെ പോകാൻ പോലും പുള്ളി എന്നെ ഒന്നും അനുവദിച്ചില്ല. പുള്ളി എന്നിട്ട് അവിടെ ഒരു പ്രൊട്ടസ്റ്റന്റ് ഈ ചാരിറ്റി വർക്ക് നടത്തുന്ന ഒരു ആളുണ്ട്, പേര് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ അത് ആ പുള്ളിയായിട്ട് കോണ്ടാക്ട് ചെയ്ത് പുള്ളീനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തുക്കളെ കൂടി ഡൽഹിക്ക് പോരുമ്പോ ഡൽഹിക്ക് കൊണ്ടുവന്ന് നമ്മുടെ മറ്റേ കേരള ഹോട്ടലില്, മറ്റേ റെയിൽവേ സ്റ്റേഷന്റെ പുറകിലുള്ള കേരള ഹോട്ടലിൽ താമസിപ്പിച്ചു. പുള്ളി ഞങ്ങൾക്ക് ട്രെയിൻ പഞ്ചാബിന് പോകണമായിരുന്നു. ഞങ്ങൾ ട്രെയിൻ പഞ്ചാബിന് പോകുമ്പോൾ പുള്ളി ഞങ്ങളെ കൈ പിടിച്ച് ഇങ്ങനെ പിടിക്കുകയാണ്, ഞാനിവിടെ താമസിച്ച പ്രശ്നമുണ്ടോ എന്നത്. പുള്ളി കടന്ന് വിറക്കിയായിരുന്നു. ഒരു ശരിക്കും പ്രിൻസിപ്പളായ ഒരു മാഷ എന്ന് വിചാരിക്കണം. പുള്ളി അത്രയ്ക്ക് പേടിച്ചു പോയ ഒരു സംഭവമാണ്. ആ പുള്ളി രക്ഷപ്പെട്ടത് എനിക്ക് പുള്ളിയുടെ ഒരു പേപ്പറുകളും തിരിച്ചെടുത്തിട്ടില്ല, ഒരു പേപ്പറും തിരിച്ചെടുത്തിട്ടില്ല. എന്നിട്ട് പുള്ളിക്ക് ടിക്കറ്റ് എടുത്ത് കൊടുത്ത് വണ്ടിയെ കയറ്റി, ആ ലാസ്റ്റ് വണ്ടിയെ കയറ്റി കടിച്ചിട്ടാണ് ഞങ്ങൾക്ക് പോകാൻ പറ്റിയുള്ളൂ അവിടുന്ന്. അങ്ങനത്തെ സിറ്റുവേഷൻ അവിടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ തള്ളിക്കളയാൻ പറ്റാത്ത ഇപ്പോഴത്തെ ഇപ്പോഴേ ഈ മോദി ഗവൺമെന്റ് വന്നേ പിന്നെയാണ് അതിനൊക്കെ ഒരു ഭയങ്കര മാറ്റങ്ങൾ വന്നത്. ഒരു സ്വാതന്ത്ര്യം എന്നുള്ളത് തന്നെ ചിന്തിക്കാൻ പോലും അവർക്ക് അവസരം ഉണ്ടായത് അത് തന്നെയാണ്. ഇഷ്ടംപോലെ കാശ്മീരി പണ്ഡിറ്റ്സിന് ഒരു ഐക്യരാമാനം അവിടുന്ന് ഇറക്കി വിട്ടപ്പോഴും അക്കൂട്ടത്തിലും കുറച്ച് ക്രിസ്ത്യൻസ് ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് രണ്ടോ ആൾക്കാരെ എന്താ പറയാ കൊല്ലപ്പെടുകയും ബാക്കി ഒരു കാശ്മീരി പണ്ഡിറ്റ്സിന്റെ കൂടെ ഡൽഹിയില് പിന്നെ അങ്ങോട്ടുള്ള സ്ഥലത്തെല്ലാം കുടിയേറുകയാണ് ചെയ്തത്. പിന്നെ ഞാനും സത്യം പറഞ്ഞാൽ ഈ ഇടയ്ക്ക് നാല് ദിവസം മുമ്പാണ് ഈ കാശ്മീരിൽ ഇങ്ങനെ ഒരു പള്ളി ഉള്ളതായിട്ടും അവിടെയാണെങ്കിൽ ഇങ്ങനെ ഇത്ര 150 വർഷം പഴക്കമുള്ള പള്ളിയാന്ന് പറഞ്ഞു. അപ്പം അവിടെയാണ് 30 വർഷത്തോളമായിട്ട് ഈ അപ്പോ അവിടെയാണ് ഇങ്ങനെ അടച്ചു കിടക്കായിരുന്നു എന്നൊക്കെ ആയിട്ട് 30 വർഷമായിട്ട് എന്തോ അടച്ചു കിടക്കായിരുന്നായിട്ട് ഞാൻ ഈ 4 ദിവസം മുമ്പാണ് വായിച്ചത്. പിന്നെ ഇപ്പൊ ആരാധന തുടങ്ങിയതായിട്ടൊക്കെ ഇപ്പോഴറിയുന്നു. അപ്പം ആ സമയത്ത് ടെററിസം അന്യമതസ്ഥരായിട്ടുള്ള ആരാധന എന്തെങ്കിലും അടക്കുകയും അടിച്ചു തകർക്കപ്പെടുകയും അല്ലെങ്കിൽ ആരാധനാ സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് ഒരുപാട് ക്ഷേത്രങ്ങളും ഒരുപാട് പള്ളികളും അവിടെ ഉണ്ടായിരുന്ന ഈ ഇതേപോലെയുള്ള പ്രൊമിനന്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ പള്ളികളെല്ലാം അടച്ചിടുകയുണ്ടായി. അപ്പം ധാരാളം ദൈവാനുഗ്രഹിച്ച് Article 370 August 5 മൂന്ന് വർഷം മുമ്പ് മാറിയതിന് ശേഷം ഇപ്പൊ ഒരുപാട് മാറ്റമുണ്ട്. ഇപ്പോഴും അതിന് അത് വരണമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. Article 370 Article 35A എല്ലാം വരണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോ ഒരു ഈ യു പിയിലേക്ക് ഈ ഇലക്ഷൻ പ്രചാരണത്തിന് പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇവരിങ്ങനെ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ പൊസിഷൻ പാർട്ടി അധികാരത്തിൽ വന്ന് Article 370 മുത്തലാക്കുക, അതേപോലെ ബിൽസ് എല്ലാം എടുത്ത് കളയും എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഇതുണ്ടായിരുന്നു. അപ്പോ എന്തായിരുന്നാലും അതൊന്നും മറക്കുന്ന കാര്യമില്ല, അതിപ്പോഴും ഒരു സ്റ്റോണായിട്ട് തന്നെ ഉണ്ടാവും. ഇപ്പോ എന്തായിരുന്നാലും ഇനിയുള്ള കാലങ്ങളിലും ഇനിയുള്ള ഇനി കുറച്ചുകൂടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കുറച്ചുകൂടെ സ്ട്രിക്ട് ആകും. ഈ മറ്റേ ലക്ഷദ്വീപിലൊക്കെ ആണെങ്കിലും വെള്ളിയാഴ്ച, സത്യം പറഞ്ഞാൽ വെള്ളിയാഴ്ച ആ ഈ അവധി കോമൺ ലീവ് ഉള്ള കാര്യം ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. ഈ 2-3 ദിവസം മുമ്പ് ഈ ന്യൂസ് വന്നപ്പോൾ ഞാൻ അറിയുന്നത്. ഈ അപ്പോ സാധാരണ എല്ലാ ന്യൂസ് ചാനലിലും തന്നെ പറഞ്ഞു, അതായത് ദുബായിലും പിന്നെ ലക്ഷദ്വീപിലും വെള്ളിയാഴ്ച അവധി മാറ്റി. ഇപ്പൊ ദുബായിൽ ഇപ്പൊ വെള്ളിയാഴ്ച അവധി മാറ്റുകയാണ്. ഇപ്പൊ ഇന്റർനാഷണൽ രീതിയിൽ അനുസരിച്ചിട്ട് സൺഡേ ഹോളിഡേ ആക്കുന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോ അതെങ്ങനെ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെല്ലാം. ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ കീഴിൽ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ആയിരിക്കും ഇനി അങ്ങോട്ടുള്ള എല്ലാ കാര്യങ്ങളും. ഇനി ഒരുപാട് കാര്യങ്ങൾ നേരാക്കാനുണ്ട്. അതും ഒരു 15 മിനിറ്റ് ഒന്ന് മോഡി, ഞാൻ ജസ്റ്റ് പുറത്തോട്ട് വരാം. അപ്പോ ഇനി ഒരുപാട് കാര്യങ്ങൾ ഇതാണ്ടോ, അതായത് മറ്റേ CAA കാര്യം അതൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ ഇംപ്ലിമെന്റ് ചെയ്യാനുണ്ട്. ഇപ്പൊ പ്രൊട്ടസ്റ്റ് നടത്തുന്ന ഈ പ്രശ്നം നടക്കുന്ന കാര്യം കാണാൻ മനസ്സിലാവില്ല ആരൊക്കെയാണ് പ്രൊട്ടസ്റ്റ് നടത്തിയത് ഈ പ്രശ്നം നടന്നപ്പോഴൊക്കെ. അപ്പോ ഇനി ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പോ ഇതെല്ലാം ദൈവനും കൃഷിയെല്ലാം പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാവട്ടെ. ഇനിയും കാരണം മടുത്തു ജനങ്ങളെല്ലാവരും ഇതേപോലുള്ള തീവ്രവാദത്തിന്റെ കീഴില് അതിന്റെയൊക്കെ നമ്മളിപ്പോ ഡയറക്റ്റായിട്ട് അതിന്റെ ഇപ്പോ മനസ്സിലാക്കി വരികയാണ്. പിന്നെ കമ്മ്യൂണിസവും ഇസ്ലാമിക് ടെററിസവും അതിൻ്റെ കൂടെ തന്നെയായിരിക്കും. ഈ ചൈനയിൽ മുസ്ലിംസിനെ ഒയ്ക്കൂർ മുസ്ലിംസിനെ ചെയ്യുന്നതല്ലേ, അവിടെ മുസ്ലിം പള്ളി ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇപ്പോൾ പബ്ലിക് ടോയ്ലറ്റ്. ഇപ്പോൾ കേരളത്തിൽ ഇവർക്കാണെങ്കിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് താമസിക്കാൻ ഒരു
ബ്ലെയിം ചെയ്യാൻ വേണ്ടി RSS ഉണ്ട്, ഇതൊക്കെ വരുവാറുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യത്തിനും ഇവരങ്ങ് ബ്ലെയിം ചെയ്തിട്ട് വോട്ടിന് വേണ്ടി മാത്രം ചെയ്യുന്നു. പക്ഷെ കമ്മ്യൂണിസം സ്ട്രോങ് ആയിരിക്കുന്ന സ്ഥലത്ത് മുസ്ലിംസ് ഇല്ല, മുസ്ലിംസ് ഇരിക്കുന്ന സ്ട്രോങ് ആയിരിക്കുന്ന സ്ഥലത്ത് കമ്മ്യൂണിസം ഇല്ല. അത് രണ്ടാമതായിട്ടുള്ള കാര്യമാണ്. എന്തെങ്കിലും ഒരു കാര്യം മെജോറിറ്റി ആവുന്ന സമയത്ത്, ഇപ്പം മുസ്ലിംസ് മെജോറിറ്റി ആയിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസം നിരസനം ഉണ്ടാവത്തില്ല. അതാണ് ഇപ്പം ഈ ന്യൂസ് റിപ്പോർട്ടിൽ ഒന്ന് രണ്ട് മൂന്ന് വർഷം മുമ്പത്തെ ഒരു ന്യൂസ് റിപ്പോർട്ടിൽ കണ്ടതാണ്. ഈ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അവരുടെ പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ വേണ്ടി CPI-ക്കാർ ഹൈജാക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ള ന്യൂസ് റിപ്പോർട്ട്. അപ്പം ഇതേപോലുള്ള കാര്യങ്ങളിൽ എന്താ പറയുക, അവരുടേതായിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്നൊരു സാധനം ഉണ്ടാകത്തില്ല. അപ്പോൾ അത് എല്ലാവർക്കും അറിയാവുന്നുള്ളൊരു കാര്യം തന്നെയാണ്. എന്തായിരുന്നാലും അതിനൊന്നും അങ്ങനെ ഒരു റോള് വരാതിരിക്കട്ടെ, ആ ഒരവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അതിന് മുമ്പ് തന്നെ നാട്ടുകാർക്ക് വരെ വെച്ച് ഇതേപോലുള്ള കാര്യങ്ങളെല്ലാം ആൾക്കാരുടെ ഇതിൽ കുറച്ചുകൂടെ സ്പ്രെഡായി, അവരുടെ അവയർനെസ് ആയി, അവരുടേതായിട്ടുള്ള നല്ല ഡിസിഷൻ മേക്കിംഗ് സ്കില്ല നെക്സ്റ്റ് ടൈം കിട്ടുമ്പോഴത്തേക്ക് അതനുസരിച്ച് അവർ യൂസ് ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കും. ഒരു കാര്യം ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഈ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കണ്ടതല്ലേ, ഈ ഒരു ഒരു പയ്യൻ എനിക്കൊന്നും വലിയ വിദ്യാർത്ഥി നേതാവായിരിക്കും, ചെറിയ പിള്ളേരുടെ അടുത്ത് പറഞ്ഞു തുടങ്ങുന്നില്ല നമ്മൾ ബാബറി മസ്ജിദ് സ്വതന്ത്രമാക്കുക തന്നെ ചെയ്യും, അവിടെ ശുചിത്വം ചെയ്യുക തന്നെ ചെയ്യും എന്നൊക്കെ പറഞ്ഞ പിള്ളേരെ പഠിപ്പിക്കുക പിള്ളേരെ അടുത്ത് പറയുന്നത് കണ്ടില്ലേ. അപ്പൊ അവൻ എന്നെ ബേസിക്കലി അവിടെ പറയുന്നത്, അവിടെ ഈ വർഷങ്ങൾ പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന കേസിനൊടുവിൽ ഇന്ത്യയുടെ സുപ്രീം കോടതി ഒരു തീരുമാനം എടുത്തിട്ട്, ആ തീരുമാനത്തെ അത് തീരുമാനം ശരിയോ തെറ്റോ ആയിക്കോട്ടെ, അത് ഇന്ത്യയുടെ സുപ്രീം കോടതി എടുത്ത വിധിയാണ്, അത് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചാണ് എടുത്ത തീരുമാനത്തിന് വില കൽപ്പിക്കാതെ അടുത്ത വളർന്നു വരുന്ന പിള്ളേരെ ഇങ്ങനെ പഠിപ്പിക്കുന്നവൻ അവൻ രാജ്യത്തിനെതിരായിട്ടല്ലേ ചെയ്യുന്നത്, രാജ്യദ്രോഹമല്ലേ ചെയ്യുന്നത്, അവൻ അങ്ങനെയുള്ളവനൊക്കെ വെച്ചോണ്ടിരിക്കുക, അന്നേരം അവനൊക്കെ പിടിക്കണ്ടേ, അത് അടുത്ത തലമുറയിലേക്ക് ഇത് പകർന്നു കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പൊ ഈവൻ ഇനി ഈ മുസ്ലിങ്ങൾ അവിടെ പോവുക ഇത് തന്നെ ചെയ്യും, ശുചിത്വം ചെയ്യുക തന്നെ ചെയ്യും, അന്നേരത്തെ ബിലാലുമാരാണ് നിങ്ങൾ എന്ന് പറയുമ്പോൾ എന്നെ ഈ പിള്ളേരെ കൊണ്ട് ചെയ്യാൻ അവൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുപ്രീം കോടതിക്ക് ഈ സുപ്രീം കോടതിയിലെ ഭരണഘടനാ ബെഞ്ച് വിധി എഴുതിയത് ഇനി അത് മാറ്റമില്ല. അപ്പൊ ഇനി അത് എങ്ങനെ എങ്ങനെ ഇവരത് അവിടെ പോയി ശുചിത്വം ചെയ്യുമെന്ന് ഈ പറയുന്നത്, അതിനകത്ത് അവിടെ ഒരു ഒരു കലാ നിയമപരമായിട്ട് ഇനി അത് സാധിക്കത്തില്ല. ഇനി അവിടെ പോയി ഒരു കലാപം ഉണ്ടാക്കി അവിടെ ഉള്ള ആളുകളെ കൊന്ന് ഇത് ഈ ഇപ്പൊ ഈ രാമമന്ദിരം പണിയുന്നത് രാമക്ഷേത്രം പണിയുന്നത് തകർത്ത് അവിടെ പുതിയ പള്ളി പണിത് അങ്ങനെ ആണെങ്കിലല്ലേ ആ പിള്ളേർക്ക് ഇനി അവിടെ പോയി ശുചിത്വം ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ ഒരു കലാപത്തിനുള്ള ആഹ്വാനം അല്ലേ ഈ പിള്ളേരെ അവനെ പഠിപ്പിക്കുന്നത്, അവനെയൊക്കെ വൃത്തിയിട്ടവനെയൊക്കെ വെച്ചോണ്ടിരിക്കോ, അവനെയൊക്കെ അന്നേരെ പിടിച്ച് ജയിലിടണ്ടേ, എനിക്ക് മനസ്സിലാകുന്നില്ല രാജ്യദ്രോഹമല്ലേ ഇതൊക്കെ. മധുരട്ടെ ഞാൻ നേടിയട്ടെ, അത് നമ്മുടെ കേരളത്തിൽ മാത്രമേ പറഞ്ഞിട്ടും അറസ്റ്റ് ചെയ്യാതിരിക്കുന്നുള്ളൂ. പക്ഷേ ഇത് അറസ്റ്റ് ചെയ്തത് ഇവിടെ കർണാടകയിൽ ഒരുത്തൻ CPI-ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇതുമായ പബ്ലിക്കായിട്ട് ഇതേപോലെ പ്രൊട്ടസ്റ്റ് നടത്തി. അപ്പം അതിലൊരുത്തൻ പറഞ്ഞു ഇതൊരു ഫാറുക്കി അങ്ങനെ ഒരുത്തൻ, അവൻ പറഞ്ഞ ഡയലോഗാണ് നിങ്ങൾ എത്ര പൊക്കത്തിൽ ക്ഷേത്രം പണിതാലും അത് ഒരു ദിവസം അവിടെ നിന്ന് ഒരു ദിവസം വാങ്ങുവിളിയുടെ മുഴക്കം നമ്മളെല്ലാവരും കേൾക്കും, അവിടെ മസ്ജിദായിരിക്കും പിന്നെ വരുന്നത് ഇൻഷാല്ലാ എന്നൊക്കെ പറഞ്ഞു പറയുന്നത്. എന്നിട്ട് ഈ പറഞ്ഞവൻ അറസ്റ്റ് ചെയ്തു. അത് ആനന്ദമായ സംഭവം എന്ന് പറയുന്നത്, ഇത് ഈ പറഞ്ഞു പഠിപ്പിക്കുന്നതെന്ന് പറയുന്ന പറഞ്ഞാൽ ഈ ലോകാവസാനം വരുന്ന സമയത്ത് ലോകം മൊത്തം മുസ്ലിമുകൾ ഇസ്ലാം പുൽകുന്നാ പറയുന്നത്. എന്നിട്ട് ഇത് ഇവന്റെ ഈ തലച്ചോറ് ഈ മദ്രസയുടെ ചെരുപ്പൂരിയൊക്കെ ഇതിൻ്റെ കൂടെ വെച്ചിട്ട് ഇവൻ കേറിട്ട് കേൾക്കുന്ന ഇതാണ്, ഇത് ഇവന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്, എന്നാല് ലോകം മൊത്തം ഒരു ദിവസം ഇസ്ലാമാകും. അത് ഈ തീവ്രവാദിയോട് ചോദിച്ചാലും മിതവാദിയോട് ചോദിച്ചാലും ഇസ്ലാം എന്ന് പറഞ്ഞത് വെച്ചാൽ അവന്റെ ആഗ്രഹം അത് തന്നെ, അവനെ പഠിപ്പിച്ചേക്കുന്നത് അത് തന്നെയാണ്. അതുകൊണ്ട് ഇവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഇവരുടെ അന്ത്യ അഭിലാഷം എന്ന് പറയുന്നത് ലോകം മൊത്തം ഇസ്ലാമാക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളത് ഏത് രീതിയിലായാലും അതിനുവേണ്ടി ഇവർ നടത്തുന്നതാണ് ജിഹാദ് എന്നുള്ള സംഭവം. അത് ജിഹാദ് നടത്തിയിട്ട് ലോകം മൊത്തം അവര് ഇസ്ലാമാക്കുക എന്നാണ്. ഇപ്പൊ ഇന്ത്യ ആക്രമിക്കുക എന്നുള്ളത് അവർക്ക് പ്രമാണം ഉണ്ടെന്നേ, ഗസ്വായി ഹിന്ദു എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ആക്രമിക്കുക, ഇന്ത്യയെ ആക്രമിക്കുന്നതിന് സ്വർഗം കിട്ടും, ഇത്ര ഒരാൾ പറഞ്ഞിട്ട് ഇത് ഇവന്റെ തലമുണ്ടക്കകത്ത് കയറിയിരിക്കുമ്പോ ഇനി നമ്മൾ എന്തൊക്കെ ഗുണദോഷിച്ചാലും എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും ഇവന്റെ ചിന്ത. ഇവർക്ക് ബേസിക് ഹിസ്റ്ററിയും കൂടെ അറിയത്തില്ല, കാരണം മറ്റേ അയാം ബാബർ സ്റ്റിക്കർ ഒട്ടിച്ചില്ലേ, അത് മാത്രമല്ല സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. ഈ പൊട്ടന്മാർക്ക് ബേസിക് ഹിസ്റ്ററി നോളജ് ഇല്ല. ഇവന്മാരുടെ ഈ ബാബറിന്റെ ഈ ബാബറുടെ ആ റിലേഷനിൽ ബാബർ എന്ന് ഒരുത്തൻ ഇവ ഈ ഇവരുടെ സെക്സ് ലൈഫ് ആണെന്നൊരു കാര്യം ഇവന്മാർക്ക് അറിയത്തില്ല. ഒന്ന് ആലോചി, കൊച്ചു പിള്ളേരെടുത്ത് അതെ ഞാൻ കുണ്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് പച്ച മലയാളത്തിൽ സ്റ്റിക്കർ ഒട്ടിച്ച് എങ്ങനെ ഇരിക്കും, ഒന്ന് ആലോചിച്ച് നോക്കി. അതത്ര ബേസിക് വിവരമില്ലാത്ത എന്തോ
ഓക്കെ സ്വർഗ അനുരാഗം അതൊക്കെ ഇപ്പൊ ലീഗലൈസ് ആണ്. ബട്ട് എനിവേ അങ്ങനെ ഞാനാണ് ഇങ്ങനെയുള്ള ഒരാളാണെന്ന് പറഞ്ഞോണ്ട് കൊച്ചു പിള്ളേരുടെ ഒരു ഒരു സെക്സ് ലൈഫിന്റെ പേര് എഴുതിയിട്ട് ഒരു സ്റ്റിക്കറോ എടുത്തിട്ട് നമ്മൾ എല്ലാവരും പറയണ മയം ബാപ്തിസ്. എന്ത് ഇവന്റെ തല ഇവന്റെ തലയിൽ കൂടെ എന്തോ ഇവല് വണ്ടി ഓടുകയാണോ? ഈ റോഡ് റോഡ് റോഡാണ് തലയിൽ കൂടെ. എനിക്ക് മനസ്സിലാവുന്നത് എന്ത് പൊട്ടത്ത ഇവനൊക്കെ ഇവൻ ഇവനൊക്കെ എന്തോന്ന് കഴിക്കുന്നതാണ്. ഇവനിത് ഇവനിത് എങ്ങനെ മോചിപ്പിക്കുന്ന പറഞ്ഞു ഈ എനിക്കതാ മനസ്സിലാവാത്തത്. ഈ രാജ്യത്തെ ഭരണഘടന അനുസരിച്ച് സുപ്രീം കോടതി വിധി എഴുതി, ആ വിധി ശരിയോ തെറ്റോ ആയിക്കോട്ടെ, നമ്മൾ നമ്മുടെ രാജ്യത്തിന്റെ സുപ്രീം കോടതിയുടെ വിധിയെ ബഹുമാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇനി ഇനി അത് എങ്ങനെ തിരുത്തുമെന്നാണ് ഇവനി പറയുന്നത്? ആ തിരുത്തണമെന്നുണ്ടെങ്കിൽ സായുധ കലാപം അല്ലാതെ വേറെ വഴിയുണ്ടോ? അത് മാത്യുഭായി അല്ല, ഈ സാധാ വരുന്ന ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, ശരിയത്തെ നിയമമാണോ വലുത് അതോ ഇന്ത്യൻ ഭരണഘടനയാണോ വലുതെന്ന് ചോദിച്ചാൽ അവര് ഒരു തെറ്റില്ല പറയും, ശരിയത്തെ നിയമമോ വലുതെന്ന് പറയും. ആ അങ്ങനെ മൈൻഡിലിരിക്കുന്ന ഈ പൊട്ടന്റെ അടുത്ത് ഈ കോടതി വിധി എന്ന് പറയാം അതല്ല വലുത്, അള്ളാഹുവിന്റെ നിയമമോ വലുതെന്ന് പറയും അവൻ. ഇവരെ നമ്മൾ മനസ്സിലാക്കാന് മനുഷ്യണ്ടാക്കിയ നിയമത്തിനേക്കാളും വലുതാണ് ദൈവത്തിന്റെ നിയമം എന്ന് പറയും. അത് ഏറ്റവും ഡേഞ്ചറസ് ആയ അത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള തോട്ടാണ്. കാരണം എപ്പോഴും നമ്മുടെ ലോ ഓഫ് ലാൻഡ് മണ്ണിന്റെ നിയമം, അത് രാജ്യത്തിന്റെ നിയമമാണ് രാഷ്ട്രത്തിന്റെ നിയമമാണ് നമ്മൾ ഏറ്റവും വാല്യൂ ചെയ്യേണ്ടത്. പക്ഷെ ഒരു മത നിയമം എന്ന് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെ അങ്ങനെ മത നിയമം വേണ്ട ആൾക്കാരൊക്കെയാണ് അത് പ്രോത്സാഹിപ്പിച്ചിട്ട് ഇപ്പൊ ഫ്ലൈറ്റിന്റെ അടിയിൽ തൂങ്ങി നടക്കുന്നത്. അപ്പോ ഒരു അഫ്ഗാനിസ്ഥാനിലേക്ക് കണ്ടെത്തില്ല, ഇപ്പൊ പെമ്പിള്ളേർക്ക് ഒരു സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. മുമ്പ് പോവായിരുന്നു കറക്റ്റാണെങ്കിൽ ഇട്ട് പറച്ചേക്കായിരുന്നു, ഇപ്പം ലോ സ്ട്രിക്ട് ആയപ്പോഴത്തേക്ക് ഞാൻ ഇപ്പം പെമ്പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റത്തില്ല. പെമ്പിള്ളേർ ഇപ്പൊ കക്കൂസ് കഴിവനെ വിടാനാണ് പെമ്പിള്ളേർ എന്ത് സ്കൂളിൽ പോയിരുന്നില്ല എന്ന് ഒരു മീഡിയക്കാരെ ചോദിച്ചപ്പോൾ പറഞ്ഞു USA BBC ന്യൂസ് റിപ്പോർട്ടർ ചോദിച്ചു പറഞ്ഞില്ല ഞങ്ങളുടെ കക്കൂസ് കാര്യം എഴുതുന്നു, വീട്ടില് കക്കൂസും അതൊക്കെ കഴിവാൻ വേണ്ടിട്ട് ചെയ്യണം. പിന്നെ പെമ്പിള്ളേരെ എന്തോ പറയുന്ന ഈ ഷോപ്പിട്ട് ഉണ്ടല്ലോ അതിനകത്ത് ഒളിപ്പിച്ചാണ് ട്രേഡിങ് നടത്തുന്നത്, ഇല്ലീഗൽ സെക്സ് ലേബർ നടത്തുന്നത് ഇതേപോലെയുള്ള ഈ ഷോപ്പേട്ടിക്ക് അത് പെമ്പിള്ളേർ ഒളിപ്പിച്ച് നടത്തുന്നു. പിന്നെ ആഹാരത്തിന് ടേസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു താലിബാൻകാരൻ അവളുടെ അവന്റെ ഭാര്യയെ വെളിയിൽ ഇറക്കിക്കൊണ്ടു വന്നിട്ട് പച്ചയ്ക്ക് നാട്ടുകാർ മുമ്പിൽ വെച്ച് കത്തിച്ചു കൊല്ലുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ത് എന്ത് കാടത്തോ ആനന്ദേ. താലിബാന്റെ പുതിയ ഉത്തരവ് കേട്ടായിരുന്നു എന്ത് ചേട്ടേ? സ്ത്രീകൾക്ക് 72 കിലോമീറ്ററിന് അപ്പുറം പോവാൻ ഒറ്റയ്ക്ക് പോവാൻ പറ്റത്തില്ലായിരുന്നു പുതിയ നിയമ. അതും കൃത്യം 72 എന്ന് ഓർത്തോണം, വേറെ നമ്പറൊന്നും കിട്ടിയില്ല. 73 ആക്കേണ്ടതാണ്. അടുത്ത ആരാണ്? മാത്യു ബ്രദർ സംസാരിച്ചതല്ലേ, ആരാണ് അടുത്ത? ഞാൻ ഇപ്പൊ കേറി വന്നപ്പോ ഞാൻ ശ്രദ്ധിച്ചില്ല. അടുത്ത സുപ്രീം 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 ഓക്കെ സുപ്രീം ബ്രദറെ ഹലോ സുപ്രീം ബ്രദറെ അവിടെ ഉണ്ടോ? ഓക്കെ അബ്ദുൾ ബ്രദർ, അബ്ദുൾ അബ്ദുൾ അവിടെ ഉണ്ടോ? അബ്ദുൾ മൈക്കാണ് യാത്രയിലാണ്. ഓക്കെ ഓക്കെ യാത്ര മാത്രമല്ല ഇതിനകത്ത് ഏതൊക്കെ തരത്തിലുള്ള ആൾക്കാർ ഇരിക്കുന്നത് അറിഞ്ഞുവിടാ, എനിക്ക് പറയാൻ കുറെ മനസ്സിലുണ്ട്. പക്ഷെ അവർ ഈ ബസ്സിന്റെ അടുത്തിരിക്കുന്നവർ ആരാണെന്ന് അറിയില്ലല്ലോ. കേൾക്കുന്നുണ്ടോ? ഞാൻ അടുത്ത് വരാം, ഞാൻ അടുത്ത റൗണ്ടിൽ വരാം. ഓക്കെ ശരി ശരി ഓക്കെ. സുപ്രീം ബ്രദർ അവിടെ ഉണ്ടോ? അല്ല സുപ്രീം പറഞ്ഞാലുണ്ടോ പുള്ളിയെ വിളിച്ചു സുപ്രീം ബ്രദർ. ഹലോ സുപ്രീം ഇല്ല. ഓക്കെ അപ്പൊ ആരാഞ്ഞുള്ള ഹാൻഡ് റൈസ് ചെയ്ത് കേറി വരാം കേട്ടോ സംസാരിക്കാനുള്ളവർ. ഹാൻഡ് റൈസ് ചെയ്ത് യാത്ര ചെയ്യുന്നതിന്റെ വിരക്കിനെ പറ്റി ഞാൻ നോക്കിയപ്പോഴത്തേക്കും കണ്ടതാണ് മറ്റേ താലിബാനിലെ സാദിഖ് ആക്കിഫ് മുജാഹിർ എന്ന് പറഞ്ഞ ഒരുത്തനാണ്. അവൻ പറഞ്ഞു ഇപ്പം സ്ത്രീകൾക്ക് 45 miles അതായത് 72 kilometers കൂടുതൽ ഒരു ഒരാണിന്റെ ഇതല്ലാതെ യാത്ര ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. എന്താ ഭഗവാന്, Taiwan's interpretation of the hijab, which can be reached from hair covering to face veil or full body covering, it is unclear that the majority of Afghan women already wear headscarf.
ഈ യൂണിഫോം സിവിൽ കോഡ് വന്നു കഴിഞ്ഞാൽ ഈ തീവ്രവാദം പോലെ എന്തെങ്കിലും കുറവൊക്കെ വരുമോ? യൂണിഫോം സിവിൽ കോഡും തീവ്രവാദം തമ്മിൽ ബന്ധം? യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ ലോസ് അല്ല, ഒരേ ഒരേ നിയമമാവുന്നല്ലാതെ തീവ്രവാദം ഒന്നും എൻ്റെ ആവുന്നു. ഇവരുടെ പുസ്തകം ഇവിടെ ഇവരെ ഇപ്പൊ തീവ്രവാദികളെ നമ്മുടെ പട്ടാളം ആ കാശ്മീരിൽ കൊല്ലുന്നുണ്ട്. എല്ലാ ദിവസവും മൂന്നോ നാലെണ്ണം വന്ന് സ്വർഗത്തിലേക്ക് വിടുന്നുണ്ട്. എന്നാൽ പോലും ഇത് ആസ് ലോങ് ആസ് ഐഡിയോളജി എക്സിസ്റ്റ് ചെയ്യുന്ന കാലത്തോളം അത് പിന്നെയും പിന്നെയും വന്നുകൊണ്ടിരിക്കും. അതാണ് പ്രശ്നം. ഇതൊരു അൺഎൻഡിങ് വാറാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമും ടെററിസം എന്നും പറയുന്നു, ഇസ്ലാമിക് ടെററിസം എന്നും പറയുന്നത് അൺഎൻഡിങ് വാർ. കാരണം അത് ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി ബേസിൽ തന്നെ ആൾക്കാർ പോയി പൊട്ടിത്തെറിക്കുന്നതും വെടിവെക്കുന്നതും. ഇന്നലെ ഇവരുടെ നിയമമാണ് ക്രിസ്മസിനും ഈസ്റ്ററിനും അല്ലെങ്കിൽ മറ്റ് മതക്കാരുടെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ദിവസം പൊട്ടിത്തെറിക്കുകയോ ആൾക്കാരെ കൊല്ലുവോ. ഞാൻ ചർച്ച ചെയ്ത് നോക്കിയപ്പോൾ ഡിസംബർ 25-ാം തീയതി കോങ്കോയിൽ ഒരുത്തം പൊട്ടിത്തെറിച്ച് 7 പേരെ കൊന്നു. അതാണ് ഇവരുടെ ഇതാണ് ഐഡിയോളജി. അതിപ്പം ഇന്ത്യയിലാണേലും അഫ്ഗാനിസ്ഥാനിലാണേലും എവിടെയാണേലും ഐഡിയോളജി സെയിം ആണ്. അതാണ് പ്രശ്നം. ആ ഈ യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ടെററിസം അല്ല അത്ര നോക്കുന്നത്. കാരണം നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല മുസ്ലിം പേഴ്സണൽ ലോ, ക്രിസ്ത്യൻ പേഴ്സണൽ ലോ, ഹിന്ദു പേഴ്സണൽ ലോ എന്നൊക്കെ പറഞ്ഞ് ഇഷ്ടംപോലെ കാണുമല്ലോ. അപ്പം ഈ സ്വത്ത് ഭാഗം വെക്കുന്നുള്ളത് ഡിവോഴ്സിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെ എന്താ പറയുക മാരേജിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, പിന്നെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ, പിന്നെ ഇപ്പോൾ ഒരു മതത്തിന്റെ പേഴ്സണൽ ലോ എല്ലാം മാറ്റിയിട്ട് ഒരു രാജ്യം ഒരു നിയമം. അതായത് നോ മാറ്റർ വിച്ച് റിലീജിയൻ യു ഫോളോ, ഏത് റിലീജിയൻ ഫോളോ ചെയ്താലും ഏത് സെക്ട് ആയിരുന്നാലും ഏതവനായിരുന്നാലും രാജ്യത്തെ വന്നു കഴിഞ്ഞാൽ നീ രാജ്യത്തിന് നിയമം പാലിക്കണം എന്നുള്ള രീതിയിൽ. ഇപ്പം രാജ്യം നമ്മൾ ഏറ്റവും പ്രാതിനിധ്യം കൊടുക്കുന്നത് ഒരു മതഗ്രന്ഥത്തിനല്ല, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടനയ്ക്കാണ്. അപ്പോൾ അതിനനുസൃതമായിട്ട് ഒരു നിയമം കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് ടെററിസത്തിനൊന്നുമല്ല, ടെററിസത്തിലൊക്കെ ആണെങ്കിൽ പിന്നെ ആന്റി ടെററിസം ലോസും അതൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കും അതായിട്ട് റിലേറ്റ് ചെയ്തല്ല, ജസ്റ്റ് ഒരു നിയമം ഒരു രാജ്യത്തിൽ കൊണ്ടുവരിക. ഒരു ഇപ്പൊ ഈ അലഹബാദ് ഹൈക്കോർട്ടാണെങ്കിൽ ഇന്നലെ ഒരു ഒഴിവ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ രാജ്യത്ത് 21 വയസ്സ് വിവാഹപ്രായമെന്ന് പറയുന്നുണ്ടും. അതൊരു അതിന് വേണ്ടി വാദിക്കുന്ന സമയത്ത് അലഹബാദ് ഹൈക്കോർട്ട് ഇപ്പോഴും മുസ്ലിം പേഴ്സണലോ ഇപ്പോഴും മാരീഡ് ആയിട്ട് ഇരിക്കുകയല്ലേ, അപ്പൊ പറഞ്ഞേക്കാണ് ഒരു 17 വയസ്സുകാരിക്ക് ഒരു 33 വയസ്സുകാരന് മുസ്ലിം പേഴ്സണൽ ലോ വഴി കല്യാണം കഴിയും. കാരണം മുസ്ലിം പേഴ്സണൽ ലോയിൽ വിവാഹപ്രായം 15 വയസ്സാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 17 വയസ്സുകാരി കോടതി തന്നെ 33 വയസ്സുകാരനെ കെട്ടിച്ചു കൊടുക്കാനുള്ള അനുമതി കൊടുത്തു, കാരണം മുസ്ലിം പേഴ്സണൽ ലോ പറഞ്ഞേക്കുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റി സ്ത്രീകളുടെയും അതേപോലെയുള്ള രാജ്യത്തുള്ള സിറ്റിസൻസിന്റെ ഉന്നമനം, അതാണ് യൂണിഫോം സിവിൽ കോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ആർട്ടിക്കിൾ 44. പിന്നെ സംവരണം പോലുള്ള കാര്യങ്ങളിലൊന്നും എന്തായിരിക്കാം, എങ്ങനെയൊക്കെ ആയിരിക്കാം അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ? ഇപ്പൊ ആൾക്കാരുടെ എനിക്ക് തോന്നുന്നു ഇപ്പം സംവരണം എന്ന് പറയുമ്പോഴത്തേക്കും ഇപ്പൊ പുതിയതായിട്ട് നോക്കുന്നത് സാമ്പത്തിക സംവരണം കൂടെ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു റിലീജിയൻ അല്ലെങ്കിൽ ഒരു കാസ്റ്റ് ബേസ്ഡ് സംവരണം മാത്രമല്ല, ഇപ്പം ഫൈനാൻഷ്യൽ ബേസ്ഡ് ആയിട്ടുള്ള സംവരണമാണ്. ഇപ്പോൾ ഒരാൾ എത്ര രൂപ ഏൺ ചെയ്യുന്നു, എത്ര ലക്ഷം രൂപ ചെയ്യുന്നുണ്ട്, ഒരു ക്രീമി ലെയർ എന്ന് പറയും ലോ ടേമിൽ. അതായത് ഇത്ര രൂപ ഏൺ ചെയ്തിട്ട് ഇത്രയും ആസ്തിയുണ്ട്, കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് അതിനനുസരിച്ചായിരിക്കും സാമ്പത്തിക രീതിയിലുള്ളൊരു സംവരണം. കാരണം ഇപ്പോൾ OBC, ST, ST ഒക്കെ കാറ്റഗറിയിലുള്ള ആൾക്കാർ, എന്നാലും ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർ സാമ്പത്തികമായിട്ട് പല ഉന്നത രീതിയിലും മോശമായിട്ടുള്ള രീതിയിലുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഹൈ ജനറൽ കാറ്റഗറി എന്നൊക്കെ പറയുമ്പോഴും അതിൽ ഭയങ്കര കാശിൻ്റെ ഭയങ്കര പഞ്ഞമുള്ള ആൾക്കാരും അധികം സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആൾക്കാരും ഉണ്ട്, വളരെ സാമ്പത്തികമായിട്ടുള്ള ആൾക്കാരുണ്ട്. OBC, SC, ST ആണെങ്കിലും അതിനനുസരിച്ചിട്ടുള്ള ആൾക്കാർ തന്നെയുണ്ട്. അപ്പോൾ അതിന് ഇപ്പോൾ ആ ഒരു കാസ്റ്റ് ബേസ്ഡ് മാറിയിട്ട് ഇപ്പോൾ സാമ്പത്തികം ആയിട്ടുള്ള സംവരണം, അതായത് ഒരു വർഷം എത്ര രൂപ ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കാറ്റഗറിയിലാണ്, അല്ലെങ്കിൽ എത്ര രൂപ കുറവാണെങ്കിൽ ഈ പെർട്ടിക്കുലർ കാറ്റഗറിയിൽ, അങ്ങനെയുള്ള രീതിയിലായിരിക്കും ഇത് വരുന്നത്. ഇപ്പോൾ ഈ യൂണിഫോം സിവിൽ കോഡ് വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇതേപോലെയുള്ള കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഈ സംവരണങ്ങൾക്കൊരു ഇതുണ്ടാവും. ഇപ്പോൾ ഒരാളുടെ എബിലിറ്റി, പഠിക്കാനുള്ള കഴിവ്, എത്ര തലയിൽ ആളുതാമസം എത്ര ഉണ്ട്, അതനുസരിച്ചിട്ടായിരിക്കും ഇത് അവർക്ക് ഒരു ഇത് കൊടുക്കുന്നത്. സ്കോളർഷിപ്പ് ആയിരുന്നാലും അല്ലെങ്കിൽ മെറിറ്റ് സീറ്റ് ആയിരുന്നാലും അതിനൊക്കെ ഇത് ഒരുപാട് എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ ആൾക്കാർക്ക് നല്ല ഇന്റലക്ച്വലി നല്ല ബുദ്ധിയുണ്ട്, നല്ല പഠിക്കുന്ന അധ്വാനിക്കുന്ന കുട്ടികളാണ്, സാമ്പത്തികമായിട്ട് പിന്നോക്കമാണെങ്കിൽ അവർക്കായിരിക്കും സംവരണം ആ രീതിയിൽ പോകുന്നത്. ഇപ്പം പഠിക്കുന്ന സാധാരണ മെറിറ്റിൽ കിട്ടുന്ന ആൾക്കാർക്കും ആ രീതിയിൽ സംവരണം കൊടുക്കുകയായിരിക്കും. ഇപ്പം കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംവരണത്തിൻ്റെ ഇത് അറുതി വരും ഇത് യൂണിഫോം സിവിൽ കോഡ് വരുന്നെങ്കിൽ. ഇന്റലക്ച്വൽ അല്ലെങ്കിൽ ഈ സാമ്പത്തികമായിട്ടുള്ള രീതിയിലുള്ള സംവരണത്തിനായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും നോക്കും. ഓക്കെ ഓക്കെ ഓക്കെ. ആനന്ദ് സുപ്രീമുണ്ടോ? സുപ്രീം ലൈനിലുണ്ടോ? ആ നമ്മുടെ നൗഷാദ് ഭീകരൻ അപ്പറയുന്ന പറയാണ് ക്രിസ്ത്യൻ തീവ്രവാദികളെ ജയ്സ് റാം വിളിച്ചത് ഇന്നലെ.
എങ്ങനെ എന്തെന്ന് നോക്കി അവന്റെ ഒക്കെ തലയിൽ പൊണ്ണാക്കാന്ന് തോന്നുന്നു. ആ ജയ് ശ്രീറാമിന്റെ അർത്ഥം അറിയാൻ പാടാത്തോണ്ടാണ് പുള്ളി, കാരണം അത് പ്രൈസിലോടാണെന്ന് ഓർത്തിട്ടാണ് പുള്ളി ഹിന്ദിയില് പറയണത്. ഒരു കാര്യമാ കണ്ട ബ്രദറെ, ഇഷ്ടം പോലെ എണ്ണങ്ങൾ ഇവിടെ കേറി വരണ തന്നെ ഉണ്ട്. എത്ര എണ്ണമാണ് കഴിഞ്ഞ ദിവസം എന്തോ നിസു നിസുവിന് വളരെ വയറിറച്ച് കിട്ടിയോണ്ട് നിസു പിന്നെ ഇങ്ങോട്ട് വരുന്നില്ല. അത് അല്ലെങ്കിൽ ഗ്രൂപ്പിന് ഓളം ഉണ്ടായേനെ റൂമിന്. ഈ ശ്രീറാം വിളിക്കുന്ന പറയുന്ന ആൾക്കാരൊക്കെ എനിക്ക് ഒന്ന് ജീപ്പ് കത്തിച്ചവരൊക്കെ ഇങ്ങനെ വിളിക്കുന്നു പറയുന്നെങ്കിൽ അവന്മാർ ഈ തോറ പോറ മലനിരകൾക്കിടയിലൂടെ വരുന്ന പ്രത്യേക തരം കാറ്റ് ശ്വസിക്കുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും അതെ പറയുന്നുണ്ടേ, പുറം പുറം മലനിരകൾക്കിടയിലൂടെ വരുന്ന പ്രത്യേക തരം കാറ്റിന്റെ മണം അവന്മാർ നന്നായിട്ട് വലിച്ചു കയറ്റുന്നുണ്ടായിരിക്കും ഉള്ളിലോട്ട്. അതുണ്ടായിരിക്കും ജീപ്പിനകത്തിട്ട് പോലീസുകാരെ കത്തിച്ച് പൊന്നുകളോ. ആ പിന്നെ അവന്മാർക്ക് ബാർബിക്യൂ ഉണ്ടാക്കാനൊന്നും പോവാർക്ക് പിന്നെ നിസുന്റെ ഇന്നലത്തെ ഒരു സംസാരം കേട്ടായിരുന്നു. നിസു പറയായിരുന്നു ഇന്നലെ ഇവിടെ നിന്ന് ഇപ്പൊ എന്നോട് ഞാനായിട്ട് കൗണ്ടർ ചെയ്തോണ്ടിരുന്നു. അപ്പൊ നിസു പറയാണ്, ഞാൻ ചോദിച്ചു താൻ ഇങ്ങനെ സംസാരിച്ചു താൻ ഇങ്ങനെ ഒരു ക്രിസ്ത്യാനിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ നിസു എന്നോട് ചോദിക്കായിരുന്നു, ഞാൻ പോർക്കറിച്ച് വെച്ച് ഞാൻ കഴിയില്ല, പട്ടി അരച്ച് വെച്ചാൽ താൻ കഴിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു താൻ ആദ്യം തിന്ന് കാണിക്ക് എന്ന് ഞാൻ തിന്നാന്ന് പറഞ്ഞു. പട്ടി അരച്ച് നമുക്ക് ഇട്ടാണ് വെക്കണത്. നിസുരൊക്കെ ഒരു ഐഡിയോളജി എന്താന്ന് പോലും സ്വന്തം ഐഡിയോളജി പോലും കൃത്യമായിട്ട് അറിയില്ല. പട്ടി എന്ന് പറഞ്ഞ സാധനം തന്നെ ആറാമാണ് അവർക്ക്, അത് തന്നെ അവര് നിന്ന് കാണിക്കണം അവർക്ക്. അതിന് കേൾപ്പില്ല. ഞാൻ ഈ പാകിസ്ഥാന്റെ ഒരു ആർമിയുടെ ട്രെയിനിങ് വീഡിയോ യൂട്യൂബിലുണ്ട്, അത് അവൈലബിൾ ആയിരുന്നു. അപ്പം അവരുടെ കമാൻഡോ ട്രെയിനിങ്ങിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അതിനകത്ത് അവര് അവർക്ക് ഈ പാമ്പിനെ കഴിച്ചുവിടല്ലോ, ഹറാമല്ലേ പാമ്പ്, പിന്നെ പട്ടി അതൊക്കെ കഴിച്ചുവിടല്ലോ, പാറാമല്ലോ. അപ്പോഴത്തേക്കും അതിലെ ട്രെയിനർ ഇതേപോലെ പാമ്പിനെ കൊന്നിട്ട് അതിന്റെ ഫ്ലഷ് എടുത്ത് കഴിക്കുന്ന വീഡിയോ ഉണ്ട്. അപ്പോഴത്തേക്കും റിപ്പോർട്ടർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്കിത് ഹറാമല്ലേ, കഴിച്ചുവിടല്ലോ. അപ്പൊ ഇവൻ ഈ പട്ടാളക്കാരൻ പറയുന്നുണ്ട്, പാകിസ്ഥാൻ പട്ടാളക്കാരൻ പറയുന്നുണ്ട്, ഇല്ല ഞങ്ങളുടെ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇവർക്ക് എന്താ ഹറാം, വേണേ കഴിച്ചുവിടേ മാർക്ക്. അത് കഴിക്കാം, പക്ഷെ നമുക്കൊരു പ്രത്യേക രീതിയിൽ കഴിക്കണമെന്നുള്ളവർ, അത് ഹലാൽ ഊതിയിട്ട് വേണം കഴിക്കണം, എന്തും കഴിക്കാം, പക്ഷെ ഹലാൽ ഊതണം, തുപ്പിട്ട് കഴിക്കാൻ പാടില്ല, പാമ്പിനെ ഉണ്ടാക്കി തുപ്പണം എന്നിട്ട് തിന്നെ തന്നെ. അയ്യവനെ വേണ്ട, അർജുൻ ബ്ലിങ്ക് ചെയ്തായിരുന്നു കേട്ടോ കുറച്ചു നേരമായിട്ട്. അതെ അർജുൻ പറഞ്ഞു, ഞാൻ കണ്ടില്ല കേട്ടോ അർജുൻ, ഒരു തീർ പറഞ്ഞു കേട്ടോ. സുപ്രഭാതത്തിനോടാണ്, സുപ്രഭാത് ഉണ്ടോ അവിടെ? ആ പറഞ്ഞോളൂ. എന്റെ ചോദ്യം ഇത്രമാണ്, അതായത് കർണാടക മൈനോറിറ്റി ചെയർമാൻ വന്നിട്ട് അബ്ദുൽ അസീമാണ്, അതുപോലെ കേരള മൈനോറിറ്റി ചെയർമാൻ വന്നിട്ട് അനീഫയാണ്, അതുപോലെ പല ബി ജെ പി സ്റ്റേറ്റ് റൂളിംഗ് ആയിട്ടുള്ള മൈനോറിറ്റി കമ്മീഷന്റെ ചെയർമാൻ വന്നിട്ട് മുസ്ലിംസ് ആണ്. എന്താ മൈനോറിറ്റീസ് ക്രിസ്ത്യാനികളോ ബുദ്ധിസ്റ്റോ ഒന്നും മൈനോറിറ്റി അല്ലേ? കാരണം ഈ ചെയർമാൻഷിപ്പ് എനിക്ക് തോന്നുന്ന മിനിസ്റ്റർമാര് പതിപ്പിച്ചു കൊടുക്കുന്ന ഒരു പദവിയല്ലേ, അപ്പം നിങ്ങൾ എന്തിനാ അവർക്ക് മാത്രം കൊടുത്തിരിക്കുന്നത്? അല്ല, ഇതില് ഈ ബി ജെ പി ഭരിക്കുന്ന സമയത്ത് ബി ജെ പിക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള ആളുകളെയാണ് ഈ സ്ഥാനങ്ങളൊക്കെ നിശ്ചയിക്കുക. ആരാണോ ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചത്, ഇപ്പൊ നമ്മുടെ ന്യൂനപക്ഷ മോർച്ചയുടെ ദേശീയ സെക്രട്ടറി ഉണ്ട് സയ്യിദ് ഇബ്രാഹിം, തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം. സംഘപരിവാർ ആശയത്തിൽ വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ചുക എന്നുള്ളത് കൊണ്ട് നാല് പ്രാവശ്യമാണ് അദ്ദേഹത്തിന് ഈ സുഡാപ്പികൾ കൊല്ലാൻ വേണ്ടി വെക്കുക. നാല് പ്രാവശ്യം അയാൾ രക്ഷപ്പെട്ടു പോകുന്നതാണ്. ഇപ്പൊ വൈ കാറ്റഗറി സുരക്ഷയായിട്ടാണ് അദ്ദേഹം നടക്കുന്നത്. മുസ്ലിങ്ങള് സംഘപരിവാറുകാരായിട്ടുള്ള നല്ല മുസ്ലിങ്ങള് അവരുടെ ആശയത്തിൽ വിശ്വസിക്കുന്ന ആളുകളുണ്ട്, അങ്ങനത്തെ ആളുകളെയാണ് നിശ്ചയിക്കുക. അപ്പോ ക്രിസ്ത്യാനികളെ പാടെ അവഗണിച്ച് ബുദ്ധന്മാരെ പാടെ അവഗണിച്ച് എന്നുള്ളതില്ല. ചില സ്ഥലത്ത് ഇപ്പോ നമ്മുടെ കേരളത്തിലുള്ള നമ്മുടെ ഗവർണർ അദ്ദേഹം സംഘപരിവാർ ആശയത്തിൽ വിശ്വസിക്കുന്ന ദേശീയത മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തെ കൊണ്ടുപോയി നിർത്തി, അവിടെ ക്രിസ്ത്യാനികൾ ഇല്ലാത്തത് കൊണ്ടല്ല, ക്രിസ്ത്യാനികളുണ്ട്, ക്രിസ്ത്യാനികളിൽ നിർത്തും, അങ്ങനത്തെ ആളുകളുണ്ടെങ്കിൽ നിർത്തും. ഇപ്പൊ അൽഫോൺസ് കണ്ണന്താനത്തിനെ നമ്മള് കേന്ദ്ര സഹമന്ത്രി ആക്കിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പൊ എം പി ആണ്. ഇവിടെ മുസ്ലിങ്ങൾ ആരും ഇല്ല എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, മുസ്ലിങ്ങൾ ആരെയും മന്ത്രി ആക്കിയിട്ടില്ലല്ലോ. അപ്പൊ അവർക്ക് പാർട്ടിക്ക് ഗുണകരമാകുന്നത് ആരാണോ ആ രീതിയിലാണ് അവർ ആളുകളെ നിശ്ചയിക്കുക. അവരുടെ ഇതിൽ അവർക്ക് അവരായിരിക്കും അയാളായിരിക്കും ഗുണകരമായിട്ടുണ്ടാവുക. അപ്പൊ അതുകൊണ്ട് അവിടെ നിശ്ചയിച്ചു. അതുകൊണ്ട് ക്രിസ്ത്യാനികളെ പാടം മാറ്റി ബുദ്ധന്മാരെ പാടം മാറ്റി എന്നുള്ളതില്ല. അപ്പൊ നമ്മളെ കേരളത്തിൽ അൽഫോൺസ് കണ്ണന്താനത്തിനല്ലേ സഹമന്ത്രി ആക്കിയിട്ടുള്ളൂ, ബാക്കിയുള്ള ആളുകൾ അങ്ങനെ ആക്കിയിട്ടില്ലല്ലോ.
അപ്പൊ ഇത് തിരിച്ചും ചോദിക്കല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അതിലൊന്നും കാര്യമില്ല. സുപ്രഭാതത്ത് അപ്പം എനിക്ക് ചോദിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അതായത് നോർത്ത് ഇന്ത്യ തൊട്ട് നമ്മളിപ്പം കർണാടക വരെ നോക്കുവാണെങ്കിൽ കുറെ അറ്റാക്ക് നടന്നിട്ടുണ്ട് ചർച്ചിന്റെ വിരുദ്ധമായിട്ട്. അപ്പൊ ഈ ഈ ഈ ഓൾമോസ്റ്റ് ഈ സ്റ്റേറ്റിൽ 90% വന്നിട്ട് ചെയർമാൻ ഉള്ളത് മുസ്ലിംസ് ആണ്, അതായത് മൈനോറിറ്റി കമ്മീഷന്റെ ചെയർമാൻ മുസ്ലിംസ് ആണ്. അപ്പൊ ഈ മൈനോറിറ്റി കമ്മീഷന്റെ ചെയർമാൻഷിപ്പിലേക്ക് എലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന്റെ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ്, ഇത് മണിപ്പേടാണോ അഥവാ എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്? എനിക്കറിയത്തില്ല, അത് കാരണം ഒന്ന് അറിയാൻ വേണ്ടി മാത്രമല്ല, എനിക്കൊന്ന് ഓഡിയൻസിലും ഒന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടായിരിക്കുന്നു എനിക്ക് തോന്നുന്നു. അല്ല ഇപ്പൊ നമ്മൾ ഏത് ഇപ്പോ യുവജന കമ്മീഷന്റെ ചെയർമാനായിട്ട് ചിന്തോചാരങ്ങൾ വന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ ഇലക്ഷൻ നടത്തി തെരഞ്ഞെടുത്താണോ? അല്ല, ഭരിക്കുന്ന പാർട്ടി തീരുമാനിച്ചാണ് അവരെ തെരഞ്ഞെടുത്തത് എന്നുള്ളത്. ഈ ഈ യുവജന കമ്മീഷന്റെ ചെയർമാൻ ആയതുകൊണ്ട് ഒരു ക്രിസ്ത്യാനിയായി എന്നുള്ള രീതിയിലാണോ നമ്മൾ പറയാ? അല്ല, അവര് ക്രിസ്ത്യൻ അല്ല, അവര് എന്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിന്റെ ആളാണ് എന്നുള്ളതാണ്. ഇതേ രീതിയിലാണ് BJP ഗുണകരമാകുന്ന ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടുള്ള ആളുകൾ ആരാണോ അവരാണ് ന്യൂനപക്ഷ ചെയർമാനായിട്ട് അവർ നിശ്ചയിക്കുക. അതിലേറ്റവും ബെറ്റർ ആരാണോ അത് അങ്ങനെയാണ് അവർ നോക്കി, അവർക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള ആളുകളാണ് അവർ നിശ്ചയിക്കുക. അത് മുസ്ലിം ആണോ ക്രിസ്ത്യാനാണോ ആരാണോ തീരുമാനം അങ്ങനെ നോക്കിയിട്ടായിരിക്കും അവർ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ടാവുക. അത് ഭരിക്കുന്ന ആളുകളെ തീരുമാനിക്കുക. അല്ല അർജുൻ ഭായ്, ഈ മൈനോറിറ്റിയുടെ ഹെഡായിട്ട് ഇപ്പൊ മുസ്ലിം ഇരുന്നാലും ക്രിസ്ത്യൻ ഇരുന്നാലും കുഴപ്പമില്ല, എല്ലാവർക്കും കിട്ടേണ്ട അവകാശങ്ങൾ കൃത്യമായിട്ട് കിട്ടണമെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതില്ലേ? അല്ല ഇപ്പം കേരളത്തിൽ എനിക്ക് വന്ന് മൈനോറിറ്റിയുടെ ഹെഡ് കേരള കോൺഗ്രസിനാണ് കൊടുത്തിരിക്കുന്നത്, പക്ഷെ ക്രിസ്ത്യൻസിന് എന്തെങ്കിലും ഗുണമുണ്ടോ? കേരള കോൺഗ്രസ് വർഷങ്ങളോളം കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. മൈനോറിറ്റിയുടെ ഹെഡ് അനീഫയാണ് അനീഫ കേരളത്തിലെ. അല്ല ആയിക്കോട്ടെ, അല്ല നമ്മളത് നോക്കണ്ട, നമ്മൾ അയാൾ ഏത് മതമായാലും അയാളുടെ പ്രവൃത്തി എല്ലാവർക്കും നീതിയായിട്ട് കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ, അപ്പൊ അതേ മുസ്ലിം ആണെങ്കിൽ മുസ്ലിം സമുദായത്തിന് അതേ എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കുറ്റപ്പെടുത്താം. ആസ് ലോങ് ആസ് ആ പേഴ്സൺ എല്ലാ മൈനോറിറ്റീസും ഈക്വൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്, അവകാശമായിട്ട് തുല്യമായിട്ട് കാണുന്നുണ്ട്, നമുക്ക് പിടിക്കേണ്ട ആവശ്യമില്ല. അതെ, അതിലേക്ക് ഞാൻ ആ പോയിന്റിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. അതായത് ഈ മൈനോറിറ്റി കമ്മീഷൻ മുസ്ലിംസിന് കൊടുത്തിരിക്കുന്ന ഈ സ്റ്റേറ്റുകളിലാണല്ലോ കൂടുതൽ അറ്റാക്ക് ആയിരിക്കുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. എന്താണ് അപ്പൊ അവരെ മാറ്റേണ്ട സമയമായില്ലേ? അല്ല, അത് മൈനോറിറ്റി ചെയർമാന്റെ പ്രശ്നം മാത്രല്ലല്ലോ, ഒരു ഒരു വിഷയം ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നു. ഇപ്പൊ ഇന്നലെ കേക്കമ്പലത്ത് നടന്നത് മൈനോറിറ്റി ചെയർമാന്റെ പ്രശ്നമാണ്, അത് അവിടുത്തെ ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങളാണ്. അവര് അവരുടെ തീരുമാനം എന്ന് പറഞ്ഞാൽ അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കുക, അവരുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നുള്ള കാര്യങ്ങളാണ്. അതല്ലാതെ ഇഷ്യൂസ് കൈകാര്യം ചെയ്യുന്നത് ഇഷ്യൂസ് ഉണ്ടാക്കുന്ന അവരാണ് എന്നൊക്കെ പറയുന്നത്. ഇഷ്യൂസ് കൈകാര്യം ചെയ്യേണ്ടത് മൈനോറിറ്റിയുടെ ആൾക്കാരല്ല, അത് ചെയ്യേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. ഇപ്പം ഒരു ക്രിസ്ത്യൻസിനെതിരെ നോർത്ത് ഇന്ത്യയിൽ അറ്റാക്ക് ഉണ്ടായി കഴിഞ്ഞാൽ അത് നോക്കേണ്ടത് അവിടുത്തെ പോലീസും അവിടുത്തെ ആഭ്യന്തര വകുപ്പാണ്. അതവർ കൃത്യമായിട്ട് ചെയ്യുന്നുമുണ്ട്. ഇപ്പം മറ്റേ നോർത്ത് ഇന്ത്യയിൽ ഇപ്പം ഒരാൾ എന്ന് പള്ളി ആക്രമിക്കുകയോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസ് കേസെടുക്കും. അതിൻ്റെ അതുകൂടാതെ അവർക്ക് വേണ്ട പ്രൊട്ടക്ഷനും കൊടുക്കുന്നുണ്ട്, കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ടല്ലോ. അല്ലെങ്കിൽ ഇൻ കേസ് ഇപ്പം നിങ്ങൾ പറയുന്ന പോലെ അവിടുത്തെ പോലീസ് അങ്ങനെ കൊടുത്തില്ലെങ്കിൽ തന്നെ അവർക്ക് കോർട്ടി അവിടുത്തെ ക്രിസ്ത്യൻ ആൾക്കാർ അച്ഛന്മാർക്കോ ബിഷപ്പുമാർക്കോ പാസ്റ്റർമാർക്കോ കോടതി ചെന്ന് ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പ്രൊട്ടക്ഷൻ കൊടുക്കും. അപ്പൊ അത് അറ്റാക്സും ഈ മൈനോറിറ്റി തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അറ്റാക്സ് ക്രിസ്ത്യാനി ആയി എന്ന് വെക്കുക, കർണാടകയിൽ എല്ലാ പ്രശ്നവും അവിടെ തീരുമോ? അങ്ങനെയല്ലല്ലോ. ഒരു ക്രിസ്ത്യൻസിന് BJP അവിടെ വെച്ച് എന്ന് വിചാരിക്കുക. ഇപ്പൊ ഈ അങ്ങനത്തെ ഒരു ക്രിസ്ത്യനാണ് മുസ്ലിമാണ് എന്നുള്ള രീതിയിൽ ആയിരിക്കൂല BJP വെക്കുക, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും ശരി. ഇപ്പം ചിന്താ ജാറാമിനെ വെച്ച് ക്രിസ്ത്യൻസിലുള്ള മറ്റേ യുവജനങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർത്തോ? ലവ് ജിഹാദിനെ കുറിച്ചെങ്കിലും മിണ്ടിയിട്ടുണ്ടോ ഈ ചിന്താ ജാറാമ്? ലവ് ജിഹാദിനെ കുറിച്ചെങ്കിൽ എന്തെങ്കിലും മിണ്ടിയിട്ടുണ്ടോ? അതേ രീതിയിൽ കാര്യം എന്താണോ മിണ്ടൂല. കാരണം ക്രിസ്ത്യനാണോ എന്താണോ എന്നുള്ളതല്ല, അവരുടെ രാഷ്ട്രീയ പാർട്ടിക്ക് ഗുണകരമാകുന്നത് ആരാണോ അങ്ങനെയാണ് രാഷ്ട്രീയ പാർട്ടികൾ നിശ്ചയിച്ചു കൊടുക്കുക. BJP പരമാവധി ആളുകളെ കൊടുക്കാൻ വേണ്ടിട്ട് ഈ സമയത്ത് നോക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പല ആളുകൾക്കും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട പല ആളുകളും കൊണ്ടുവരാൻ നോക്കുന്നുണ്ട് ഇപ്പോ. അല്ല സുപ്രഭാത്, ഇപ്പൊ കർണാടകയിലാണേലും ഇവിടെയാണേലും ആള് മുസ്ലിം ആയാലും നാം ക്രിസ്ത്യൻസ് ഇപ്പൊ ക്രിസ്ത്യൻസിന് കിട്ടേണ്ട അവകാശങ്ങൾ അയാൾ കൊടുക്കും. ഇപ്പൊ ക്രിസ്ത്യൻസിന് ഇപ്പം കർണാടക ഗവൺമെന്റ് ഇത്ര റിസർവേഷൻ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ എന്ന് വെച്ചോ, അത് ക്രിസ്ത്യൻസിന് കൊടുക്കാതെ മറ്റു ഇപ്പൊ പുള്ളിക്കാരന് സമുദായത്തിന് മാറ്റി കൊടുക്കുവോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന് വേണ്ടത്രയും പരിഗണന കിട്ടുന്നില്ല എന്നൊക്കെ വന്നാൽ മാത്രമേ പ്രശ്നമുള്ളൂ. അല്ലാതെ ആസ് ലോങ് ആസ് ആ പേഴ്സൺ എല്ലാവർക്കും എല്ലാവരെയും തുല്യമായിട്ട് കാണുകയും എല്ലാവരുടെയും കൺസേൺ കേൾക്കുകയും അതിനൊരു സൊല്യൂഷൻ ഉണ്ടായി കൊടുക്കുകയും കാലത്തോളം നമുക്ക് ആരായാലും കുഴപ്പമില്ല.
ഇനിയിപ്പോ ഇപ്പൊ ക്രിസ്ത്യൻ ആയാലും ഹിക്കായാലും ആരായാലും പ്രോബ്ലംസും ഇപ്പൊ ക്രിസ്ത്യൻസ് എന്തിനുള്ള അറ്റാക്ക് അയാൾക്ക് ഒരിക്കലും അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നത് അവിടുത്തെ ഗവൺമെന്റും അവിടുത്തെ പോലീസും ആഭ്യന്തര വകുപ്പിനും മാത്രമായിരിക്കും. അത് അവർ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ തന്നെ അവർക്ക് കോടതിയെ ഉപയോഗിച്ചുകൊണ്ട് ഗവൺമെന്റിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. ഇത്രേ എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളൂ. നിഞ്ചോ ബ്രോ, എനിക്ക് പറയാനുള്ള ഇത്രയാണ്. ഇത് സെരീസ് ആയിട്ട് നോർത്ത് ഇന്ത്യ തൊട്ട് പല സ്റ്റേറ്റുകളിലേക്ക് ഇങ്ങനെ സെരീസ് ആയിട്ട് വന്നു. ഇപ്പം കേരളത്തിലും ഇപ്പം 150 പേര് പോലീസിനെ വരെ ആക്രമിച്ചു. അപ്പൊ ഒരു എന്താ പറയാ, നമ്മളെ സംരക്ഷിക്കേണ്ട ആൾക്കാരെ തന്നെ ആക്രമിക്കുവാണ്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഒരു സെൻട്രൽ ഏജൻസി ലൈക് CBI അഥവാ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇവരെ അല്ലേ ഇത് ഏൽപ്പിക്കേണ്ടത്. കാര്യം വെച്ചാൽ ഇത്രം ഒരു സീരീസ് ആയിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പം ഇത് ഒരു വെൽ പ്ലാൻഡ് സ്ട്രാറ്റജി പോലെയാണ് കാഴ്ചയിൽ കാണുന്നത്. അപ്പൊ ഇതൊരു സെൻട്രൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഏൽപ്പിച്ചാൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഇതിന്റെ ബിനാമി അക്കൗണ്ടിങ്, ഇതിന്റെ ഫണ്ടിങ്, ഇതിന്റെ പിന്നിൽ ആരൊക്കെയാണ് പ്രവർത്തിക്കുന്നത്, ഇത് വല്ല ഹവാല ഇടപാടുകളും എല്ലാം ഉണ്ടോ, ഇത് എന്നാ ചൈനയോ പാകിസ്ഥാനോ ആയിട്ടുള്ള ലിങ്ക് ഉണ്ടോ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ ഇങ്ങനെയല്ലേ പറ്റത്തുള്ളൂ. കാര്യം കേരളത്തിലെ ഒരു ബിസിനസ് ഫീൽഡിനെ തന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. അപ്പം ഇതെല്ലാം കുറച്ചും കൂടെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ലേ നമുക്ക് ആവശ്യം? അല്ല, അത് കേരളത്തിൽ നടന്ന അങ്ങനത്തെ ഒരു ഇൻസിഡന്റ് അത് NIA അന്വേഷിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്യണം സംസ്ഥാന സർക്കാർ, അല്ലെങ്കിൽ കേന്ദ്രത്തിന് ഇത് തീവ്രവാദ ബന്ധമുണ്ട് എന്നുള്ളത് അവർക്ക് തോന്നണം. നിരവധി കേസുകൾ കാര്യങ്ങൾ നിൽക്കുന്ന സമയത്ത് ചില കേസുകളൊന്നും അവർ മൈൻഡ് ചെയ്യൂല. അത് റിക്വസ്റ്റ് ചെയ്യപ്പെടേണ്ടത് ഈ സംസ്ഥാന സർക്കാർ. നമ്മൾ ഈ സംസ്ഥാന സർക്കാർ ഒരു കേസ് അന്വേഷിച്ചാലും വിശ്വസിക്കൂല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ്. ഇപ്പൊ നമ്മളൊക്കെ ഒരു തെളിയൂല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പൊ ഉള്ള കേസൊക്കെ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് കൊണ്ട് കൊടുത്താൽ എന്തായിരിക്കും സ്ഥിതി? അവർക്ക് വേറെ എത്ര കേസുകളുണ്ട്, എന്തൊക്കെ കാര്യങ്ങളുണ്ട്, രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ അവർക്ക് തീരുമാനിച്ചിട്ട് നടപ്പിലാക്കാൻ അന്വേഷിക്കാനൊക്കെ ഉണ്ട്. നമ്മളായിട്ടൊക്കെ ഞാനായിട്ട് വരെ NIA ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. എന്റെ ഫോണിൽ വിളിച്ചിട്ട് അവർ ബന്ധപ്പെട്ടിട്ടുണ്ട്. തീവ്രവാദ സ്വഭാവമുള്ള ഇതേ രീതിയിലുള്ള ആളുകൾ ആരെങ്കിലും ഉണ്ട്, സംശയം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ നമ്പർ തന്നിട്ടുണ്ട്, റിപ്പോർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയാം. ഇപ്പൊ ഞാനായിട്ട് മാത്രമായിരിക്കില്ല ബന്ധപ്പെട്ടിട്ടുണ്ടാവും, ആയിരക്കണക്കിന് ആളുകളായിട്ട് അവർ ബന്ധപ്പെട്ടിട്ടുണ്ടാവും. ഇതേമാതിരി ഇതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ അവർ നടത്തി മുന്നോട്ട് പോകുന്നുണ്ട്. കേരള സർക്കാർ എന്താ ചെയ്യുന്നത്? ഇവർക്ക് എന്താ ഇവിടെ എന്താ അവർക്ക് പണി? ഇവർക്ക് ഇവരുടെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന കാഴ്ചകളല്ലേ കാണുന്നത്? അതിനെതിരെ പറഞ്ഞ് ക്ലിയർ ആക്കുക. എല്ലാ ദിവസവും NIA ഒന്ന് അന്വേഷിക്കണം എന്നാല് അത് നടക്കുമോ? എനിക്ക് തോന്നില്ല അത് നടക്കുമെന്നത്. സുപ്രഭാത്, അത്ര ലൈറ്റ് ആയിട്ട് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല. കാര്യം വെച്ചാൽ ചൈനയിൽ നിന്നുള്ള കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്ന സമയം, ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റ് ഇന്ത്യയിലേക്ക് വരുന്ന സമയമാണ്. വളരെ ക്രൂഷ്യലും സീരിയസ് ആയിട്ടുള്ള മാറ്റർ ആണ് ഇത്. എക്കണോമിക്കായിട്ട് ബന്ധപ്പെട്ടതാണ് ഇത്. അർജുനെ കേന്ദ്ര ഇന്റലിജൻസും IB റോ ഇതോർത്തെ ഏജൻസികളൊക്കെ നോക്കുന്നുണ്ട്. ഇത് നമ്മൾ പബ്ലിക്കായിട്ട് കാണുന്നില്ലോ. ഇതിന്റെ അണ്ടർഗ്രൗണ്ടിൽ പല കളികളും നടക്കുന്നുണ്ട്. പക്ഷെ കേരളത്തിലെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ പ്രോബ്ലം ആയിട്ടാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിന് ടെററിസം ആയിട്ടോ അല്ലെങ്കിൽ ആന്റി ഇന്ത്യൻ ആന്റി നാഷണൽ എലമെന്റ്സ് ആയിട്ടോ ഇതിലും ബന്ധം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും NIA വരും. അല്ലാതെ ഇതൊരു ലോക്കൽ ഇഷ്യൂ ആണെങ്കിൽ NIA വരേണ്ട ആവശ്യമില്ല. പിന്നെ കേന്ദ്രം ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു സീക്രട്ട് ആയിട്ട് ബാക്ക് ചാനൽ റിപ്പോർട്ട്സ് ഗവൺമെന്റിനോട് ആവശ്യപ്പെടും. ഇൻ കേസ് ഇത് ബംഗ്ലാദേശികൾ വല്ലതാണ് ഈ അറ്റാക്ക് നടത്തിയെങ്കിൽ ഉറപ്പായിട്ടും അതിനുള്ള ഇവരെ ഡീപ്പോർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്ത് ഡീപ്പോർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അത് വേറെ കാര്യം. പക്ഷെ ഇത് ഇവിടെ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്തത് കേരളം എന്ന് പറയുന്ന സ്റ്റേറ്റിന്റെ ലോ എൻഫോഴ്സ്മെന്റ് അല്ലെങ്കിൽ ഇവിടെ ഇവിടുത്തെ ഓർഡർ ലോ എൻഫോഴ്സ്മെന്റ് നടത്തുന്നത് കേരള പോലീസാണ്. അപ്പൊ ഇവിടെ ലോ പ്രിവെയിൽ ചെയ്യുക അല്ലെങ്കിൽ ഇവിടെ ലോ എൻഫോഴ്സ് ചെയ്യേണ്ടത് കേരള പോലീസാണ്. അപ്പൊ കേരള പോലീസാണ് ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ നോക്കേണ്ടത്. അപ്പൊ ഇവിടെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കേരള ഗവൺമെന്റ് ആദ്യം റെസ്പോണ്ട് ചെയ്യുന്നത്. പിന്നെ കേന്ദ്രത്തിന് ചുമ്മാ കയറി ഇടപെടാൻ പറ്റത്തില്ല. കേന്ദ്രത്തിന് ഇടപെടണമെങ്കിൽ ഉള്ളെങ്കിൽ കോടതിയുടെ അനുവാദം വേണം, കോടതിയിൽ പോയിട്ട് റിക്വസ്റ്റ് ചെയ്ത് അങ്ങനെ വല്ലതും വേണം, അല്ലെങ്കിൽ കേരള ഗവൺമെന്റ് ആവശ്യപ്പെടും. അല്ലാതെ കേരള ഇതിപ്പോ ഇവിടെ കേരള ഗവൺമെന്റ് ചെയ്യാത്തവരാണ് നമുക്ക് കൺസേൺ. കാരണം നമ്മുടെ ജീവനും സ്വത്തിനും സുരക്ഷ കൊടുക്കുമെന്നും പറഞ്ഞ് സത്യപ്രതിജ്ഞയായിട്ടാണ് ഇവർ അധികാരത്തിൽ കയറിയിരിക്കുന്നത്. അതാണ് ഇവർ ചെയ്യാത്ത. ഇപ്പൊ കേരള ഗവൺമെന്റ് ചെയ്യാത്ത നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കേരള ഗവൺമെന്റ് അതിനെ മന്ത്രിമാര് വന്ന് ന്യായീകരിക്കുന്ന കേട്ടില്ലയോ? ഓരോ മന്ത്രിമാരും സ്പീക്കറൊക്കെ വന്ന് ന്യായീകരിക്കുന്ന പറഞ്ഞാൽ നിങ്ങളെ അയ്യോ അങ്ങനെ കാണുന്നത് ഒറ്റപ്പെട്ട ഒരു സംഭവം. എന്നാ ഇവന്റെ ഒക്കെ തലമുണ്ട അടിച്ചു പൊട്ടിച്ചത് ഈ പോലീസുകാരന്റെ. കേരളത്തിലെ വേലത്തരം കാണിക്കുന്ന പല വില്ലന്മാരും ഉണ്ട്. ഈ വെങ്കളയെ കാട്ടി വലിയ വേലത്തരം കാണിക്കുന്ന പല വില്ലന്മാരും ഉണ്ട്.
പക്ഷെ അവന്മാരൊന്നും ഈ പണിക്ക് നിൽക്കത്തില്ല. ഈ പോലീസ് വന്നു കഴിഞ്ഞാൽ ഈ സംഭവം അത് അടിച്ചുപൊട്ടിക്കാന്ന് ഇവന്മാരെന്ന് പറഞ്ഞ ഒറ്റ കേസ് പറഞ്ഞാൽ ഇത് ആൾക്കൂട്ടം കൂടി കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഇവന്മാർ എന്തും കാണിക്കും, എന്ത് തെമ്മടിത്തറ ഇവന്മാർ കാണിക്കും. അല്ല ഒറ്റയ്ക്കൊന്നും കാണിക്കത്തില്ല, ഇത് ഇത് സംഭവമാണ്. അടുത്ത 10 ഇയേഴ്സിലേക്ക് ഒരു $2 ബില്യൻ ബിസിനസ് ആയിരിക്കും ചിലപ്പോ കിടക്സിന് ഇനി പ്രൊജക്ഷനിലുള്ളത്. ചിലപ്പോ അത് തകർക്കാൻ വേണ്ടിട്ടാണെങ്കിലും ഇത് അതും നമുക്ക് കൂട്ടി വായിക്കണതിനകത്ത്. ഇത് ഒരു വെടിക്ക് ഞാൻ വിചാരിക്കുന്ന ഇത് ഒരു വെടിക്ക് രണ്ട് പക്ഷിയ. ഒന്നുകിൽ ഇത് പിന്നെ ഇത് ഒറ്റ വെടിക്കാത്ത തന്നെ ഒന്നുകിൽ കിറ്റക്സ് മുതലാളിക്കും പണി കിട്ടും, പിന്നെ പിന്നെ അടുത്ത പണി കിട്ടുന്ന അടുത്ത ഇലക്ഷനില് വരുമ്പോഴത്തേനെ ഈ 2020 ഇല്ലാതാക്കണം. പിന്നെ ഇവന്മാരുടെ വേറൊരു സാമ്പിള്, ഒരു സാമ്പിള് വെടിക്കെട്ടിട്ട് നോക്കുവാണ് ഇത്. ഈ ജിഹാദിയുടെ ആക്രമണം പോലീസുകാർക്കെതിരെ നടത്തുമ്പോ എങ്ങനെയാണ് ഇവിടുത്തെ പ്രതികരണം, ഒരു ജോസഫ് മാഷിന്റെ കൈ വെട്ടിയപ്പോ എങ്ങനെയാണ് പ്രതികരണം, മനോജിനെ ആക്രമിച്ചപ്പോ എങ്ങനെയാണ് പ്രതികരണം, ഇതെല്ലാം ഇവന്മാർ നോക്കിയിട്ട്. ഇത് ഒന്നും രണ്ടൊന്നും അല്ല, ഇത് 150 ഈ വേലത്തിൽ കാണിച്ചാൽ ഇത്ര ഇത് 33 ലക്ഷം ആൾക്കാരോട് വന്ന് നടക്കുന്നത്. ഇതിൽ എത്ര തീവ്രവാദികളുണ്ട് എങ്ങനെ അറിയുന്നേ? ഈ ഇപ്പൊ പിടിച്ചോണ്ട് പോയ ഈ പകുതി എണ്ണത്തിനും ഐഡന്റിറ്റി കാർഡ് പോലും ഇല്ലെന്ന്. ഇതൊക്കെ ഉണ്ടാക്കിയതാണ്. അല്ല, ഇതിലിപ്പം കേരള ഇന്റലിജൻസിന്റെ ഒരു വീഴ്ച ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പൊ ഓരോ സംസ്ഥാനത്തിനും ഇന്റലിജൻസ് വിഭാഗം ഉണ്ട്. അവരുടെ കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്ന ഉറപ്പായിട്ടും ഒരു 75% അവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതവർ ചെയ്യുന്നില്ല. ഇപ്പൊ തന്നെ എത്ര ഗുണ്ട ആക്രമണങ്ങളും എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളും കേരളത്തിൽ ഉണ്ടാവുന്നത് ഒരു 10 വർഷം മുമ്പ് ഇങ്ങനെ വല്ലതും കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇവിടെ ഡബിൾ ചങ്ക് ഉണ്ടെന്ന് പറയുന്ന ആളാണ് കേരളം ഭരിക്കുന്നത്. എന്തോ വാളിന്റെ നടുകൂടൊക്കെ നടന്ന് പോയ ആളാ ഭരിക്കുന്നത്, മനസ്സിലായോ? അതിന്റെ നമ്മുടെ ഭരണത്തിൽ ഒരു ചങ്കും കാണുന്നില്ല. പോലീസുകാർ ഒരു വരിക്കും, ക്രിമിനൽ മറ്റു വരിക്ക്. ഇവിടെ ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ 100 ദിവസം കൂടുമ്പോഴും ആവുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് NIAയും ആരെല്ലാം വന്ന് രണ്ട് ഭീകരവാദികളെ പിടിക്കുമ്പോഴായിരിക്കും കേരള പോലീസ് അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് തന്നെ. ഇവിടെ കേരളത്തിൽ എന്തെങ്കിലും ഭീകരവാദികൾ ഉണ്ടെങ്കിൽ ഉള്ളെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ കർണാടകയിൽ നിന്നോ UP നിന്നോ വല്ല പോലീസർ വരുമ്പോഴായിരിക്കും കേരള പോലീസ് അറിയുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന് തന്നെ. ഇത് ഇവിടുത്തെ ഇന്റലിജൻസിന്റെ ഫെയിലിയർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. നിഞ്ച ബ്രോ, എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഏറ്റവും ഈസിയസ്റ്റ് വേ ഒരു ഗ്ലോബൽ ന്യൂസ് ആക്കണമെങ്കിൽ ഇന്ത്യൻ ക്രിസ്ത്യനുകൾക്ക് ഒരു കല്ലേറോ ഒരു 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 ചെറിയതായിട്ടൊന്ന് തോണ്ടിയാൽ മതി, അത് ഗ്ലോബൽ ന്യൂസ് ആകും. കാരണം ഇന്ത്യൻ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് ആൾക്കാരാണ്, പക്ഷെ അത് വൈറലായിട്ട് ലോകം മൊത്തം എത്തും. ഇന്ത്യൻ ക്രിസ്ത്യൻസ് അർജുനെ, ഇന്ത്യൻ ക്രിസ്ത്യൻസിനെ സമാധാനക്കാർ ആക്രമിച്ചാൽ ന്യൂസ് ആവത്തില്ല. ഇന്ത്യൻ ക്രിസ്ത്യൻസിനെ ഇവിടുത്തെ എന്നാ പറയുന്നത് ഇപ്പൊ ബജരംഗ് ദളോ VHPയോ എല്ലാം ആക്രമിച്ച ഭയങ്കര ന്യൂസ് ആയിരിക്കും. ഓക്കെ, അതും തെറ്റാണ്, അത് അവർ ആക്രമിക്കുന്ന തെറ്റ് തന്നെയാണ്. പക്ഷെ ഇപ്പൊ കാശ്മീരിലൊരു 125 വർഷം പറക്കമുള്ള ഒരു പള്ളി തുറന്നപ്പോ അത് എവിടെയും ന്യൂസ് ആയോ? നമ്മുടെ ഈ മാമാമാദങ്ങൾ എവിടെയെങ്കിലും കാണിച്ചോ? ഒന്നും കാണിച്ചിട്ടില്ലോ. അത് ഈ ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽ മീഡിയയുടെ ഒരു അജണ്ടയാണത്. അത് ഒരിക്കലും കാണിക്കത്തില്ല. നിങ്ങൾ നോക്കിയേ, കോങ്കോയില് ഒരു ബോംബ് പൊട്ടി. ഇവിടെ ആരെല്ലാം പറഞ്ഞോ ഒരത്തം വന്ന് ബോംബ് പൊട്ടിച്ചു ക്രിസ്മസിന്റെ അന്ന്? ഇവിടെ ഏതെങ്കിലും ലെഫ്റ്റ് ലിബറൽ BBCയോ ഗാർഡിയനകത്തും കണ്ടെ ഞാൻ കണ്ടത്. BBC ഒന്നും കാണിച്ചില്ല. ഈ ആഫ്രിക്കയിൽ ഓരോ ദിവസം എത്ര ആയിരക്കണക്കിന് ക്രിസ്ത്യൻസ് മരിക്കുന്നത് ഏതെങ്കിലും മീഡിയ പറയുന്നുണ്ടോ? ആ നൈജീരിയ, ബുർക്കിനോഫാസോ, സിറോർലിയോൺ കൺട്രീസിലൊക്കെ എത്ര ക്രിസ്ത്യൻസ് ഓരോ ദിവസം മരിക്കുന്നറിയോ? നിന്ന് നിപ്പില്ല ഓരോ ഗ്രാമങ്ങളിൽ വന്ന് കൊന്നിട്ട് പോകുന്നത്. ഇത് എവിടെയെങ്കിലും ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ടോ? ഈ ലോകത്ത് ഒരുമാതിരി സാമ്പത്തിക പവർ എല്ലാം ക്രിസ്ത്യൻ കൺട്രീസ് ആണ്. ക്രിസ്ത്യൻ കൺട്രീസ് എന്നാൽ ക്രിസ്ത്യൻ മജോറിറ്റി കൺട്രീസ്, ക്രിസ്ത്യൻ കൺട്രി അല്ല മജോറിറ്റി കൺട്രീസ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുന്നുണ്ടോ? ക്രിസ്ത്യൻസ് മരിച്ചോണ്ടിരിക്കുകയാണ് ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും മൊത്തം. അപ്പൊ ഇത് അതൊന്നും ഇപ്പോഴത്തെ സാഹചര്യം അങ്ങനെയല്ല. ചൈനയിൽ നിന്നുള്ള ക്രിസ്ത്യൻ കൺട്രീസുമായിട്ട് ബന്ധപ്പെട്ട കമ്പനികൾ ചൈനയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരാൻ റെഡി ആയിരിക്കുന്ന സമയമാണിത്. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടെ ഇപ്പൊ തന്നെ അല്പം കാര്യക്ഷമമായിട്ട് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നതും ഏകദേശം 150 പേരെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് തന്നെ ഇത്രയും കാര്യക്ഷമമായിട്ട് മുന്നോട്ട് പോകാനുണ്ടായ മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തത് കിറ്റക്സ് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എതിർത്തുകൊണ്ട് വളർന്നു വരുന്ന അല്ലെങ്കിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ ഒരു ശക്തി കൂടെ ആയതുകൊണ്ട് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആക്രമിക്കപ്പെട്ടത് പോലീസ് ആയതുകൊണ്ടും പോലീസ് വാഹനത്തിനുള്ളിൽ വെച്ച് അവരെ കത്തി, അങ്ങനെ ഒരു ഒന്ന് രണ്ട് കാരണങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് കൂടുതലും മാധ്യമ ശ്രദ്ധയിലേക്ക് വന്നതും പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായ അന്വേഷണം വന്നതും അറസ്റ്റ് രേഖപ്പെടുത്തി കുറച്ച് ഇത്. അതേസമയം ഇത് കിറ്റക്സിന്റെ കമ്പനി അല്ലായിരുന്നു,
അല്ലെങ്കിൽ ഈ ആക്രമിക്കപ്പെട്ടത് പോലീസ് അല്ല ഏതെങ്കിലും നാട്ടുകാരൊക്കെ ആയിരുന്നു, ഇത് മാധ്യമങ്ങളിൽ ചിലപ്പോൾ ഒരു ചെറിയൊരു കോളത്തിൽ ഒരു വാർത്തയായി അങ്ങ് തീർന്നു പോകാനുള്ള ഒരു സംഭവമാണ്. പക്ഷെ ഇത് ജനശ്രദ്ധയിലോട്ട് വന്നത് ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. അത് എന്തായാലും പോലീസിന് നേരെ കൈ ഉയർത്തിയത് കൊണ്ട് കേരള പോലീസിന് നേരെ കൈ ഉയർത്തിയാൽ ആരായിരുന്നാലും കേരള പോലീസ് കാര്യക്ഷമമായ നടപടി സ്വീകരിക്കും. ചിലപ്പോ എന്തെങ്കിലും ട്രോഫി കിട്ടിയാലും ആയി. അത് ഒന്നാമത്തെ കാര്യം, ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഇത് ശ്രദ്ധയിൽ വന്നത്. അല്ലെങ്കിൽ ശ്രദ്ധയിൽ വരില്ലായിരുന്നു, ചെറിയൊരു കോളത്തിലെ വാർത്ത എന്നും ബംഗാളികൾ അവിടെ മോഷ്ടിച്ചു അവിടെ പിടിച്ചു പറിച്ചു എന്ന് പറയുന്നത് പോലെ ഉള്ള ഒരു ചെറിയൊരു വാർത്തയിൽ തീർന്നു പോകേണ്ടതായിരുന്നു. എനിക്ക് പറയാൻ കാരണം, ഇട്ടെക്സ് ഒരു പ്രൊഡക്ഷൻ ബേസ്ഡ് കമ്പനിയാണ്, അതായത് ഉത്പാദനം ചെയ്യുന്ന ഒരു കമ്പനിയാണ്. പക്ഷെ ലുല്ലു പോലെ അതൊരു ട്രേഡിംഗ് ആണ്. ലുല്ലു ഒക്കെ ആരുടെയെങ്കിലും ഉണ്ടാക്കിയ സാധനം വിൽക്കുക. പക്ഷെ കിട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധനം ഉത്പാദിക്കുകയാണ്, മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. അത് അത്രയ്ക്ക് സീരിയസ് മാറ്റർ ആണ് ഇത്. ഇറ്റ്സ് എ മാറ്റർ ഓഫ് കൺട്രി, ഇറ്റ്സ് എ മാറ്റർ ഓഫ് എക്കണോമി, ഇറ്റ്സ് എ മാറ്റർ ഓഫ് കേരളാസ് ജി ഡി പി. അല്ലേ, ഇത് ഇപ്പോ ആരാ പറഞ്ഞത്? ലിവിനാണോ പറഞ്ഞത്? ഇത് വാർത്തയാക്കിയത്, ഇവിടെ വാർത്തയാവുന്നത് വലിയ ഇതൊന്നല്ല. വാർത്ത മാധ്യമങ്ങൾ, കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തയാവണ്ടെന്ന് വിചാരിച്ച കാര്യങ്ങൾ പോലെ വാർത്തയാക്കാം, ഓൺലൈൻ വാർത്തയാക്കാൻ വേണ്ടിട്ട് ഇവിടെ സാധിക്കും. ഈ ഓൺലൈൻ വാർത്തയാക്കി കഴിഞ്ഞാല് ഈ മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടില്ലെങ്കിൽ, ഇതുപോലത്തെ വാർത്തകൾ ആക്കിയിട്ടില്ലെങ്കിൽ അത് വലിയ ഭവിഷ്യത്തുകൾ അവർക്ക് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് വാർത്തയാക്കുന്നതല്ല ഇവിടുത്തെ പ്രശ്നം. കേരള പോലീസ് ഇതിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. ഞാൻ എഴുതി വെച്ചരാ, ഇതിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നില്ല. ഇവർ ബംഗ്ലാദേശിൽ നിന്ന് വന്ന നിരവധി ആളുകൾ കേരളത്തിലുണ്ട്. ഇതിന്റെ പിറകെ പോയാൽ ഇവരൊക്കെ അറസ്റ്റ് ചെയ്യേണ്ടി വരും, ഇതാക്കേണ്ടി വരും. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ പല ആളുകളും, ഇപ്പോൾ സംഘികളായാലും ഇതൊക്കെ എടുത്ത് പുറത്തിടും. ഇത് പുറത്തിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ കേരള ജനങ്ങൾ വലിയ ഭീതിയോട് കൂടിയിട്ട് ഇതിനെ കാണും. ഇങ്ങനെ ഭീതി കേരളത്തിൽ പടർന്നാൽ സർക്കാരിനെ ബാധിക്കും. സർക്കാരിനെ ബാധിച്ചു കഴിഞ്ഞാൽ അവരുടെ നിലനിൽപ്പ് ആപത്താകും. അതുകൊണ്ട് കേരള പോലീസിനെ മൂക്ക് കയറിട്ടിട്ട് അവിടെ നിർത്തവരും, മനസ്സിലായില്ലേ? അതുകൊണ്ട് ഇനി ഇതൊരു ചുക്ക് സംഭവം. പിന്നെ കേരളത്തിലുള്ള ഇന്റലിജൻസ് എന്നൊക്കെ പറഞ്ഞാൽ കോമഡിയാണ്. കേരളത്തിലെ ഇന്റലിജൻസ് എന്ന് കോമഡിയാണ്. ഒരു ഒന്നുമല്ല, അവർക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മുടെ ഈ അവർക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് ഈ ഇസ്ലാമിക തീവ്രവാദികൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന ആളുകളുടെ പേര് വിവരങ്ങൾ ഡീറ്റെയിലുകൾ പല സംഘടനകളുടെ നേതൃത്വത്തിൽപ്പെട്ടുള്ള ആളുകളുടെ അവരുടെ വിവരങ്ങൾ കംപ്ലീറ്റ് അവർ കൈക്കലാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഓൾറെഡി അവർ കൈക്കലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിനെ സഹായം ചെയ്തു കൊടുക്കുന്നത് ആഭ്യന്തര വകുപ്പ് ആണ്. ആഭ്യന്തര വകുപ്പിന് ഇന്റലിജൻസിനൊക്കെ അറിയാതെ ഓരോ ദിവസം കേരളത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളെ കുറിച്ചിട്ട് അവരുടെ മേശപ്പുറത്ത് റിപ്പോർട്ട് വരും. അതൊക്കെ കേട്ട പോലെ കേൾക്കാത്ത പോലെ അങ്ങോട്ട് നോക്കും. 20 വർഷം മുമ്പ് അച്യുതാനന്ദൻ പറഞ്ഞത് 20 വർഷം കൊണ്ട് ഇസ്ലാമിക രാജ്യമാക്കി മാറ്റുമെന്ന് പറഞ്ഞ അദ്ദേഹം വെറുതെ ഉറക്കത്ത് കണ്ടു വിളിച്ചു പറഞ്ഞതല്ല. ഇന്റലിജൻസ് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്, പ്ലാനിങ്ങോട് കൂടി നടക്കുന്നുണ്ട് എന്ന് ഇന്റലിജൻസ് പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാഹിയ എന്ന് പറഞ്ഞാൽ എനിക്കൊരു സംഘടനയെ കുറിച്ച് ആരെയും കേട്ടിട്ടുണ്ടോ? ജമാഅത്തെ ഇസ്ലാഹിയ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒക്കെ മുന്നേ ഒരു പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്, ജമാഅത്തെ ഇസ്ലാഹിയ. അതിന് നമ്മുടെ സെൻകുമാറൊക്കെ ആ സംഘടനയെ കുറിച്ച് പറയുന്ന വീഡിയോകളൊക്കെ പുറത്തുണ്ടോ സെർച്ച് നോക്കിയാൽ, ജമാഅത്തെ ഇസ്ലാഹിയ. അത് കഴിഞ്ഞ് സിമി, അത് കഴിഞ്ഞ് എൻഡി, ഇപ്പോഴാണ് പോപ്പുലർ ഫ്രണ്ട് വന്നത്. ജമാഅത്തെ ഇസ്ലാമി ഇവരൊക്കെ ഇവരുടെ ലക്ഷ്യമൊക്കെ ഒരൊറ്റ ഒന്നാണ്. ഇതിനു വേണ്ടിയിട്ട് സർക്കാർ സംവിധാനത്തിലുള്ള എല്ലാ കാര്യങ്ങളും ഹൈജാക്കഡാണ്. ഒരു സംഗതി പോലും ഇല്ല ഹൈജാക്ക് ചെയ്യപ്പെടാത്തത്. എല്ലാ സംഗതികളും അവര് ഹൈജാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇതേ രീതിയിൽ കേരള പോലീസിന്റെ ഇന്റലിജൻസിനെ വീഴ്ച പറ്റി എന്നൊക്കെ പറഞ്ഞാല് ഇന്റർനാഷണൽ കോമഡിയാണ് ഈ കേരള പോലീസ് ഇന്റലിജൻസ് എന്നൊക്കെ പറയുന്നത്. കേന്ദ്രത്തിൽ നിന്ന് വന്നിട്ടുള്ള ആളുകൾ നേരത്തെ ആരോ പറഞ്ഞാൽ ഇവിടെ നിന്ന് ഓരോന്നിനെ പൊക്കിക്കൊണ്ടുപോകുന്ന സമയത്താണ് ഇവിടെ ഉള്ള ആളുകൾ അണ്ടി പോയി അണ്ണാന്റെ അരി മുകളിലേക്ക് നോക്കി നിൽക്കുന്നത്. കാരണം അവർക്ക് ഇത് അറിയാത്തത് കൊണ്ടല്ല, അവർക്ക് അറിയാം എന്നല്ലെങ്കിൽ നാളെ പല കാര്യങ്ങളും ഇവിടെ നടക്കുമെന്നത്. നാളത്തുനിന്ന് പൊക്കിതാരാണ് കേരള പോലീസാണോ? കനകപനയിൽ നിന്ന് പൊക്കിതാരാണ് കേരള പോലീസാണോ? അല്ലല്ലോ. ഈ ശ്രീലങ്കയിൽ സ്ഫോടനം നടന്നിട്ടുണ്ട്, വരെ ഉത്തരവാദികൾ മലയാളികളാണെന്നാണ് പറയുന്നത്. ഇതേ രീതിയിൽ നിരവധി ആക്രമണങ്ങൾ, നിരവധി സ്ഫോടനങ്ങൾ, നിരവധി തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പൊക്കിതാരാണ്. മദനീനെ പൊക്കിയത് കേരള പോലീസാണോ? മദനിക്ക് വേണ്ടി പ്രമേയം പാസ്സാക്കല്ലേ ചെയ്തിട്ടുള്ളത്? പൊക്കിയത് കർണാടക പോലീസ് അല്ലേ? കർണാടക പോലീസ് വന്ന് കരുനാഗപ്പള്ളി വന്ന് വേണ്ട പൊക്കിക്കൊണ്ടൊക്കെയാണ് ആ മദനീനെ. പുറണതൊന്നും കണ്ടിട്ടില്ലല്ലോ. പിന്നെ ബാംഗ്ലൂർ ജയില് ഇതാണല്ലോ സ്ഥിതി ഉള്ളത്. അപ്പൊ ഇതേ രീതിയിലാണ് ഈ മറ്റുള്ള സംസ്ഥാനത്ത് പോയി കളിക്കുന്ന സമയത്ത് മാത്രമേ അവർ കുടുങ്ങുന്നുള്ളൂ. കേരളത്തിൽ എന്ത് കളി കളിച്ചാലും ഈ കേരളത്തിലെ ഇന്റലിജൻസോ പോലീസോ ഒരു ചുക്കും ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നില്ല. ഈ വിഷയം എന്ന് പറയുന്നത് ഇത് ഇവിടെ ഇന്നലത്തോടു കൂടി തീർന്ന്
150 പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. അതിൽ കുറച്ച് ബംഗാളികളല്ലാത്ത കുറച്ച് മിസോറാംകാരും നാഗാലാന്റ് കാരും പേരിൽ കുറച്ച് കേസ് എടുക്കും. അവര് അവരുടെ പേരിൽ എന്തെങ്കിലും ചെറിയ കേസുകൾ കാര്യങ്ങൾ വെച്ചു കൊടുക്കും. കുറച്ച് ആളുകളുടെ പേരിൽ ജീപ്പ് കത്തിച്ച പേരുകളും വെച്ചു കൊടുക്കും. വിട്ടയക്കാനാണ് സാധ്യത ഉള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. സുപ്രധാന സഹോദരൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. അത് എനിക്കും അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം 150 പേരെ അറസ്റ്റ് ചെയ്തു, 186 പേരെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞത് അവിടെ ഉറങ്ങിക്കിടുന്ന ആൾക്കാരാണ് അധികവും. അവിടെ അവരുടെ റൂമിൽ ഉറങ്ങിക്കിടന്ന ആൾക്കാരെ വന്നിട്ട് എല്ലാത്തിനും അറസ്റ്റ് ചെയ്ത് എല്ലാത്തിനെയും പേരെഴുതിയെടുത്ത് അക്കേറ് വണ്ടിയിലേക്ക് എന്ന് പറഞ്ഞ് കയറ്റി കൊണ്ടുപോയേക്കണ മുഴുവനും. അല്ലാതെ വേറെ അവരെ അന്വേഷിച്ച് പിടിച്ച് അതിന്റെ തെളിവ് സഹിതം എടുത്തുകൊണ്ട് പോയേക്കണല്ല. അവിടെ CCTV മുതല് എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതൊന്നും അവര് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് ചെയ്യുമെന്ന് എനിക്കും പ്രതീക്ഷയൊന്നുമില്ല. ഇത് ചെയ്യാൻ പോണതാകെ കുറച്ച് പേരുടെ പേരും കേസെടുക്കും, ഇത് തേഞ്ഞു വാങ്ങി പോകും. അത് നിറഞ്ഞ പ്രശ്നങ്ങളുള്ളവരുടെ പേരുകൾ കേസുകളിൽ എടുക്കാൻ മടിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെയൊക്കെ ഇപ്പൊ മുകളിൽ നിന്ന് പ്രഷർ ഉണ്ടാവും. പിന്നെ ഇന്റലിജൻസ് ഇല്ല എന്ന് പറഞ്ഞത് ശുദ്ധ വണ്ടത്തരാണ്. കാരണം നമ്മുടെ ഇന്റലിജൻസിൽ ഒക്കെ നല്ല ഇന്റലിജൻസ് എല്ലാ റിപ്പോർട്ടുകളും എല്ലാവരുടെയും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആ സാധനം ഒന്നും പുറലോകം കാണില്ല എന്നുള്ളത് രാഷ്ട്രീയ ഇടപെടലുകൾ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്ക് യു. ഓക്കെ ഓക്കെ, പണ്ഡിതൻ സംസാരിച്ചായിരുന്നു. പണ്ഡിതൻ, ഹലോ പണ്ഡിതൻ. ഓക്കെ, ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? പറയാം കേട്ടോ. ഞാൻ ഇതിനകത്ത് ഈ വേറൊരു കേസുണ്ട്, ഈ ഒരു പ്രതിപക്ഷത്തിന്റെ ഒരു മൗനം ഉണ്ടല്ലോ. ഈ പ്രതിപക്ഷത്തിന്റെ മൗനം ഒരു ഭയങ്കര അപകടമാ. ഇത് എല്ലാത്തിനും ഈ മുഖ്യമന്ത്രി തന്നെ പ്രതികരിക്കണമെന്നുള്ളത് എന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ ഒരു അജണ്ടയായിട്ട് നോക്കിയിരിക്കുക. കാരണം എന്ന് പറഞ്ഞാൽ ഈ മുഖ്യമന്ത്രി ഈ തീവ്രവാദികൾക്കെതിരെ വല്ലതും പറഞ്ഞാൽ ഇവന്മാര് ഈ പ്രതിപക്ഷത്തിരിക്കുന്ന ഈ കോൺഗ്രസ് എന്ന് പറഞ്ഞത് ഇവന്മാര് ലീഗും കൂടെ ചേരെ നേരെ കളം തിരിക്കും. കളം തിരിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുസ്ലിങ്ങൾക്കെതിരെ ആ ഒരു രീതിയിലോട്ട് വളച്ചൊടിക്കും. തീവ്രവാദികൾക്കെതിരെ പറഞ്ഞാലും പറഞ്ഞു നമുക്ക് ആ നോന്നിയെന്ന് പറയും. ഈ ഒരു രീതി ഈ ഇവന്മാര് കാണിക്കുന്ന അപകടകരമായ മൗനോ എന്ന് പറഞ്ഞാൽ ഇവരൊരു ചാൻസ് നോക്കിയിരിക്കുകയാണ്. വേറെ ഒരു ചാൻസും ഇല്ല അടുത്ത ഭരണത്തിൽ കയറാനായിട്ട്. അതുകൊണ്ട് ഈ പിണറായി കിട്ടൊന്നും പറയാനും മേല, ഇവന്മാരിട്ടൊന്നും പ്രതികരിക്കുന്നുമില്ല. ഈ ഒരു അവസ്ഥയോടാണ് കേരളം സത്യം പറഞ്ഞാൽ വളരെ സങ്കടകരമായ അവസ്ഥയോടാണ് കേരളം പൊക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ ആരത്തെ പറയണ്ട, ഇത് നമ്മുടെ ജീവനും സ്വത്തും കാത്തു സൂക്ഷിക്കേണ്ട പോലീസിനെ പോലീസിനെ വണ്ടി കത്തിച്ച് കത്തിക്കുക എന്ന് പറഞ്ഞ ആ ഒരു തീരുമാനമൊക്കെ വരുന്നത് ഇവന്മാരെ തള്ളിപ്പറയത്ത് എന്താ ഇത്? ഇവരെന്താ ഇവര് ഇവരൊരു ഒരു ബെൽറ്റ് ആട്ടോ. ഈ ഒരു ബെൽറ്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിൽ അങ്ങേറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഉണ്ട് ഇത്. ഈ ബെൽറ്റ് ഏത് സമയം ഇവന്മാർ ആക്റ്റീവ് ആവും. ഇവന്മാര് സ്ലീപ്പർ സെല്ലുകളാണ്. ഇവന്മാര് സ്ലീപ്പർ സെല്ലുകളെന്ന് BJP പറഞ്ഞപ്പോ നമുക്ക് എന്തോ ആ എനക്കറിയില്ല. എന്താ ചോദിച്ചാ പറ ആ എനക്കറിയില്ല. എനക്കറിയാതെ നമ്മള് പിറ്റേന്ന് കണ്ട ഇവര് വന്ന് എന്നെ ഒന്ന് പൊക്കേണ്ട പോകുമ്പോ അന്നേരം വായി പഴവാ. ഇയാൾക്ക് ഒരു ഇരട്ടച്ചക്കൊക്കെ ഉണ്ടായിരുന്നു. എപ്പോഴാന്നറിയാമോ, ഈ നമ്മുടെ ഈ ഇസ്രായേലി വെച്ചിട്ട് ഈ ഒരു ഒരു സൗമ്യ എന്നുള്ളൊരു സിസ്റ്റർ മരിച്ചായിരുന്നു. ആ ഒരു പോസ്റ്റ് ഇട്ടേ പിന്നെ പോസ്റ്റ് തിരുത്തിച്ച് അപ്പുറത്തെ ഒരു ചങ്ക കുത്തിക്കൊണ്ടാണ് ഇത് ഉടാപ്പികൾ പോയത്. അന്ന് പോയ ചങ്ക പിന്നെ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അതിനി വരുമോന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഗർവാസിസ് സംസാരിച്ചായിരുന്നോ? ഹലോ മനുഷ്യനോ? മനുഷ്യൻ, ഹലോ മനുഷ്യൻ. ആ മനുഷ്യൻ പറഞ്ഞോ. മനുഷ്യനെ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ, കേൾക്കുന്നില്ല. ഹലോ ഹലോ, ഞാൻ പിന്നെ പിന്നെ സംസാരിച്ചില്ല. പിന്നെ നമ്മള് നമ്മളിപ്പം കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പോവാ, അതുകൊണ്ടാ പെട്ടെന്ന് പറഞ്ഞു. ഓക്കെ, ഞാൻ പെട്ടെന്ന് പറയാം. മനുഷ്യനെ ഒന്നും കേൾക്കുന്നില്ല കേട്ടോ. ഈ നമ്മുടെ സംസ്ഥാനത്ത് ഈ തീവ്രവാദവുമായി ബന്ധപ്പെട്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും UP എന്നുള്ള പോലീസും അർജുൻ പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞോ. കേൾക്കാമോ? പറഞ്ഞോ.
പറഞ്ഞോ പറഞ്ഞോ സഹോദര. ഈ മനുഷ്യൻ ഒന്നും പറയുന്നില്ലോ മനുഷ്യൻ. നമ്മുടെ രാജ്യത്തിന് തന്നെ ഭീഷണിയുള്ള എല്ലാ രാജ്യങ്ങളിലും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഞാൻ യൂറോപ്പിലാണ് താമസിക്കുന്നത്. ഓക്കെ അർജുൻ പറഞ്ഞു, അർജുനെ അർജുൻ പറഞ്ഞു, പുള്ളി ആ പുള്ളി പോയി. ആ ഈ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് എന്തോ തമിഴ്നാട് ക്യൂ ബ്രാഞ്ചും പിന്നെ യു പി എന്നുള്ള ഇന്റലിജൻസിന്റെ വിഭാഗമൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് തീവ്രവാദവുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ബംഗ്ലാദേശികൾ എന്തൊക്കെയോ ഇങ്ങനെ ഒക്കെയൊക്കെ ന്യൂസ് കണ്ടായിരുന്നു. അപ്പം നമ്മള് ഈ സാധാരണക്കാർ സത്യത്തില് ഇവര് വന്ന് പൊക്കുമ്പോഴാണ് നമ്മൾ അറിയണത്. പക്ഷെ ഒരുവിധം പലരും അറിയണത്. പക്ഷെ സുബ്രഹ്മണ്യൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊക്കെ നമ്മുടെ ഇന്റലിജൻസിനും അറിയാം, കറക്റ്റായിട്ടൊക്കെ അവർക്കും അറിയാം, അവർ ജോലി ചെയ്യുന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവര് ശരിക്കും ഈ പറഞ്ഞ പോലെ എൽ ഡി എഫിനെയും യു ഡി എഫിനെ ഒക്കെ ഹൈജാക്ക് ചെയ്ത് വെച്ചേക്കണോണ്ട് ഇവർക്കത് പുറത്ത് പറയാനും പറ്റില്ല. പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് വോട്ട് ബാങ്ക് തന്നെ. അപ്പം പിന്നെ എൻ ഇ എ വന്ന് വരുമ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ കുറച്ച് സമയം കൊണ്ട് ആളെ കൂട്ടിയുള്ള തടയലും ഭീഷണിയും അങ്ങനെ ഒരു വലിയ അപകടപരമായ രീതിയാണ് പോകുന്നത്. പക്ഷെ നമ്മളിത് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സംഖ്യയായി നമ്മൾ ദേശീയത നിർത്തിയായിരിക്കും പറയണത്, അപകടം പറയണത്. പക്ഷെ അന്നേരം നമ്മളെ പിടിച്ച് സംഖ്യയാക്കും, അല്ലെങ്കിൽ നമ്മളെ ഒരു തീവ്രവാദിയാക്കും, നമ്മളെ ഹിന്ദുത്വ അജണ്ടയാന്ന് പറയും. പിന്നെ നേരത്തെ സുപ്രായിട്ടും പറഞ്ഞ പോലെ തന്നെ ഈ കേസും കിറ്റക്സ് ആയതുകൊണ്ടും പിന്നെ ഒരു പോളിസിപ്പ് കത്തിച്ചുകൊണ്ട് മാത്രമാണ് ഇതിപ്പം ചർച്ച ആയത്. അല്ലെങ്കിൽ ഇതും സാധാരണ പോലെ തന്നെ ഒരു ഒരു രണ്ടു മൂന്ന് ദിവസം അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസം ഇങ്ങനെ ഒന്ന് നിന്നിട്ട് ഇതും പഴയ പോലെ തന്നെ ആറ് തണുത്ത് ഒരു മൂലക്കായി പോവുകയുള്ളൂ. അതുകൊണ്ട് ഇതും വലിയ കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോകത്തില്ല. കാരണം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ ഇപ്പൊ ക്ലബ് ഹൗസിലും മറ്റ് മീഡിയയിലാളിലും ഈ സംഘി ക്രിസംഘി അവരെല്ലാം എടുത്തിട്ട് പറയൂല്ലോ. അപ്പൊ അത് ഒരു അവസരം ഉണ്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതും ഒരു മൂലക്കാകാനാണ് സാധ്യത. എനിക്ക് അതാ പറയാനുള്ളത്. എന്റെ അഭിപ്രായത്തിൽ ഇത് തീർച്ചയായും എൻ ഐ എ അന്വേഷിക്കേണ്ട കേസാണ്. അവിടെ ഈ ഇപ്പൊ ദളിത് നേതാവ് എം കെ മനോജ് കുമാർ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പ്രസ്ഥാനം ഇട്ടിട്ടുണ്ടായിരുന്നു, അവിടെ നാഗാലാൻഡിലുള്ള പല പെൺകുട്ടികളുടെയും ദുരൂഹ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കിറ്റക്സിൽ തന്നെ. പിന്നെ അവിടെ ഈ ബംഗ്ലാദേശികൾ ഉണ്ടെങ്കിൽ തികച്ചും അതിന്റെ അന്വേഷണങ്ങൾ വേണം. സാബു എങ്ങനെയാണ് ഇവരെ റിക്രൂട്ട് ചെയ്യുന്നത്? പക്ഷേ റിക്രൂട്ട്മെന്റ് അടിസ്ഥാനത്തിൽ തന്നെ പല വിവേചനങ്ങളും മുമ്പുണ്ടായിരുന്നു. ചില വിഭാഗങ്ങൾ അവര് ഉൾപ്പെടുത്തില്ല എന്നുള്ള രീതിയിലേക്കുള്ള പല അതൊക്കെ അന്വേഷണങ്ങൾ വേണം കംപ്ലീറ്റ്. ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്നൊക്കെ റിക്രൂട്ട് ചെയ്യണമെങ്കിൽ തികച്ചും നല്ലൊരു അന്വേഷണം വേണം. പിന്നെ ഒരു ഹെറോൺ അതിന്റെ നേതൃത്വം കൊടുത്തൊരു ഹെറോൺ ഇന്നലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ അന്വേഷിക്കണം. ആ ഒരു നാഗാലാൻഡ് ടെററിസവുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ അന്വേഷിക്കേണ്ടതുണ്ട്. അപ്പോ ഇതിനകത്ത് ഒരു ജയശ്രീറാമിന്റെ വിളിയോടുകൂടിയുള്ള ഒരു വീഡിയോ ഇപ്പൊ നമുക്ക് അറിയാലോ ഇറങ്ങുന്നുണ്ടല്ലോ. കത്തിക്കുമ്പോ ജയശ്രീറാം നാഗാലാൻഡിലുള്ള ക്രിസ്ത്യാനികൾ എങ്ങനെയാ ഡോക്ടറെ ജയശ്രീറാം വിളിക്കുന്നത്? അല്ല അവിടെ നാഗാലാൻഡിലുള്ള ഒരു മിനിറ്റ്, നാഗാലാൻഡിലുള്ള ക്രൈസ്തവ തീവ്രവാദികളാണല്ലോ താങ്കൾ പറയുന്നേ. അപ്പൊ ക്രൈസ്തവ തീവ്രവാദികൾക്ക് രണ്ടു വിഭാഗമായിട്ട് തിരിഞ്ഞത്, കുറച്ച് സംഘികളായിട്ടുള്ള ആളുകൾ അവിടെ ഉണ്ട്, അവർ കിടന്നുറങ്ങുകയായിരുന്നു. അവരാണ് അവരെ റൂമ് പോയിട്ട് കോമഡി പറയില്ല ഡോക്ടറെ, ഡോക്ടറെ ഡോക്ടറെ കോമഡി പറയില്ലേ. കാരോൾ ഗാനം പാടുന്ന ഇടയ്ക്കവിടെ ജയശ്രീരാം വിളിക്കുന്ന ഡോക്ടറെ. അല്ല ഈ കരോളുകാരെ ആക്രമിച്ച സംഘത്തെ പറ്റി പറയുന്നത്, ഈ കരോളുകാരെ ആക്രമിക്കുകയും പരസ്പരം ചേരുകയും അടിയുണ്ടായിട്ടുള്ള വീഡിയോ അവൈലബിൾ ആണല്ലോ അതിന്റെ, ഈ കത്തിക്കുന്നതും സൗണ്ട് ഉൾപ്പെടെയുള്ള വീഡിയോ അവൈലബിൾ ആണല്ലോ. നിങ്ങൾ ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഇന്ന് ഇന്നലെ തുടങ്ങിയല്ല, നമ്മുടെ നാട്ടിൽ ഒത്തിരി വർഷങ്ങളായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഹിന്ദുക്കളും. ആദ്യത്തെ ഒരു സംഭവമാണ് ഇത്രയും പോലീസുകാരെ ജീപ്പിൽ എടുത്ത് അവരെ കത്തിച്ചു കൊല്ലാൻ ശ്രമിക്കുന്ന അതിന്റെ ആദ്യത്തെ വീഡിയോ പോലീസ് പോലീസ് തെളിയിക്കും. പോലീസ് ഞാനല്ലല്ലോ തെളിയിക്കുന്നത്, പോലീസ് തെളിയിക്കും. അത് പോലീസ് അന്വേഷിക്കുന്നുണ്ട്, അത് തെളിയിക്കണം. ഇത്തരത്തിലുള്ള വിദ്വേഷ ശക്തികളെ കേരളത്തിൽ ഒരിക്കലും അനുവദിക്കാൻ സാധിക്കില്ല. അത് ഏത് വിഭാഗമായാലും സംഘിയായാലും ക്രിസംഘിയായാലും ആരെയും ഇങ്ങനെ അനുവദിക്കാൻ സാധിക്കില്ല. അത്
ഇപ്പൊ സംഖ്യയാണോ സത്യസംഖ്യയാണോ എന്ന് നമ്മള് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഏതൊരു വിധംശിവ ശക്തി ആയാലും അല്ല അവരൊക്കെ ഇവിടെ നിന്ന് ഓടിക്കണം, അവരൊക്കെ തല്ലി ഓടിക്കണം, തല്ലി ഓടിക്കുക തന്നെ വേണം. ഇത്തരം പ്രവർത്തനങ്ങൾ ആദ്യമായിട്ടാണ് പോലീസിനെയൊക്കെ ജീപ്പിലെടുത്തി കത്തിക്കാൻ ശ്രമിക്കുന്നത്, കേരളത്തിൽ ആദ്യമായിട്ടാണ്. ഇത്തരം ഒരു രീതിയൊക്കെ നോർത്ത് ഈസ്റ്റിലൊക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ കേരളത്തിലേക്ക് ഇത്തരം രീതികളൊക്കെ വരുന്നത് ആദ്യമായിട്ടാണ്. ഇതിൽ ഫുൾ സപ്പോർട്ട് പോലീസിന് തന്നെയാണ്. ഇത്തരം വീഴ്ചകൾ പോലീസിന്റെ ഭാഗത്തുണ്ടായാലും ആദ്യമായിട്ടൊന്നുമല്ല, ഇതിനു മുമ്പിട്ട് നടന്നിട്ടുണ്ടായിരുന്നു. ഹൈക്കോടതിയുടെ മുമ്പിൽ അവിടെയും കാണിച്ചു പോലീസ് വാഹനത്തിന് മേളിൽ കയറുന്നിട്ടാ പറഞ്ഞത്. പോലീസിന് ആളത്തിരുത്തി പോലീസിനെ കത്തിക്കാൻ ശ്രമിച്ചിട്ടൊന്നും ഇവിടെ ഇതിൽ കേരളത്തില് അല്ല. അങ്ങനെയൊക്കെയുള്ള വിധംശ ശക്തികളെയൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഓടിക്കണം, തല്ലി ഓടിക്കണം. അവിടുത്തെ ഈ സ്ത്രീകൾ മരണപ്പെട്ടത് സ്ത്രീകളുടെ മരണം അന്വേഷിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എം കെ മനോജ് കുമാർ ദളിത് നേതാവ് അവർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ തന്നെ കൃത്യമായി അതിന്റെ കാര്യങ്ങളൊക്കെ അതിന്റെ ഒരു ന്യൂസ് ലിങ്ക് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഇപ്പം ഇദ്ദേഹം പറയുന്നത് അവിടെ നാഗാലാന്റ് സ്ത്രീകൾ മരണപ്പെട്ടു. അപ്പം എനിക്ക് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള അറിവാണ്, ഒരു ദളിത് നേതാവ് പറഞ്ഞു ഓക്കെ, അദ്ദേഹം പറഞ്ഞു ഓക്കെ, അതിന് പ്രത്യേകമായ പ്രൂഫ് നമ്മുടെ ഇല്ലല്ലോ. എന്ന് വെച്ചാല് ന്യൂസുകൾ വന്നിട്ടില്ല അങ്ങനെ. വളരെ ധാരാളം നാഗാലാന്റ് സ്ത്രീകൾ എറണാകുളം ജില്ലയിലുണ്ട്. അല്ല ഡോക്ടറെ, കിറ്റെക്സ് ആപ്പ് ഒരു മിനിറ്റ്, കിറ്റെക്സ് ആപ്പ് എന്ന് പറയുന്നത് ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ കോൺഗ്രസ്സുകാരുടെ നമ്പർ വൺ ശത്രുവാണ്. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ന്യൂസുകളും പോലീസ് അവിടെ പോകുന്നത് അന്വേഷണം ഒക്കെ പത്രങ്ങളിലെ ന്യൂസുകളും വരുന്നതാണ്. ഇങ്ങനെ ഒരു സംഭവം അവിടെ നാഗാലാന്റ് സ്ത്രീകൾ മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ മരണപ്പെട്ടിട്ടുള്ള കാര്യം ഇവിടെ ആരും അറിഞ്ഞിട്ടും ഇല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഉറപ്പായിട്ടും ഇവിടുത്തെ മാധ്യമങ്ങൾ അത് കാണിക്കുകയും ചെയ്യും. പോലീസ് നല്ല പണത്തിനും ഇതേ പരുന്തും പറക്കൽ. ഈ ഞാൻ ഒരു കാര്യം പറയട്ടെ, പിണറായി വിജയനും സാബുവും തെറ്റാൻ തുടങ്ങിയത് എന്നാ കഴിഞ്ഞ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷനോട് കൂടിയിട്ടാണ്. അതിനുമുമ്പ് അവര് തെറ്റിയിട്ടൊന്നുമില്ല. ഇദ്ദേഹത്തിന്റെ അച്ഛൻ എം സി ജേക്കബ് പിണറായി വിജയന്റെ അടുത്ത സുഹൃത്തും അദ്ദേഹത്തിന്റെ ഒരു മർമാണി വൈദ്യ വിരുദ്ധത്തിൽ അദ്ദേഹത്തെ ചികിത്സിക്കുന്നതാണ് ഡോക്ടറെ. ഇപ്പോഴും പിണറായി വിജയനും മറ്റേ സാബു ആയിട്ട് ഒരു തെറ്റിലും നടന്നിട്ടില്ല. ഒരു തെറ്റിലും രാഷ്ട്രീയപരമായിട്ടുള്ള വിയോജിപ്പുണ്ട്. രാഷ്ട്രീയ ഇവിടുത്തെ ലോക്കൽ ആളുകളെ ആ ഒരു വ്യത്യാസമുള്ളൂ. അല്ല എന്നാ പിന്നെ ഈ പിണറായി വിജയന്റെ കീഴിലുള്ളതാണല്ലോ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും മറ്റു ഏജൻസികളും ഒക്കെ പിണറായി വിജയന്റെ കീഴിലാണല്ലോ. നമുക്കറിയാലോ സാബു ഈയിടെ ഓടിപ്പോകുന്നു പറഞ്ഞല്ലോ, അത് അദ്ദേഹത്തിനെതിരെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ അവരുടെ അക്കോമഡേഷനിലേക്ക്. അതായത് അവരുടെ ഈ ഡൈയിങ് യൂണിറ്റില് അവര് അദ്ദേഹം ഒരു ട്രീറ്റ്മെന്റ് മലിന സംസ്കരണ പ്ലാന്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷെ അതിന്റെ റിസൾട്ട് വളരെ ഇതാണ്. കളർ ഇപ്പോഴും അവിടുന്ന് ഒഴുക്കുന്ന വെള്ളത്തിൽ കളർ പോകുന്നില്ല. അതിന്റെ കുറവുണ്ടെങ്കിൽ പോലും ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ട്, അതില്ലെന്ന് പറയുന്നില്ല എന്റെ ഒരു സുഹൃത്ത്. പക്ഷെ അവരുടെ അക്കോമഡേഷൻ 200 പേര് താമസിച്ചിരുന്ന ഒരു അക്കോമഡേഷനിൽ 10,000+ പേരായിട്ട് പെട്ടെന്ന് ഉയർന്നപ്പോഴുണ്ടാവുന്ന ആ ഒരു നമുക്കറിയാലോ, അവിടെ ഒരു 4 പേർക്ക് തിങ്ങിക്കൂടി താമസിക്കുന്ന റൂമിൽ 10 മേളിലെ ആളുകളാണ് താമസിച്ചത്. അവരുടെയൊക്കെ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഒന്നും ഇല്ലാത്ത രീതിയിൽ അതിന് പുറത്തുള്ള തോട്ടിലേക്ക് അവർ ഒഴുക്കുന്ന രീതിയിൽ പോകുകയും ബി ജെ പി അടക്കം പ്രതിഷേധിച്ചിട്ട്. ഇപ്പൊ ബി ജെ പിയുടെ ഒക്കെ എറണാകുളം ജില്ലയില് പോസ്റ്റുകൾ നോക്കിയിട്ട് ബി ജെ പി അടക്കം അതിനെതിരെ പ്രതിഷേധിക്കുകയും പെരുമ്പാവൂർ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്ന് അവർക്ക് നോട്ടീസ് ഇട്ടുകയും അതിനെതിരെ ആക്ഷൻ വന്ന സമയത്താണ് അദ്ദേഹം ഞാൻ ഇവിടെ നിന്ന് വിട്ടുപോകും, തെലങ്കാനയിലേക്ക് പോവും, ശ്രീലങ്കയിലേക്ക് പോവും. ഈ സാബു എന്ന് പറയുന്ന ആൾ ഇങ്ങനെ ഇത്രയും തെറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇത്രയും പൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായ നടപടി എടുക്കണമെന്ന്. അല്ലാതെ ഇവിടെ അങ്ങനെ നടപടി വന്നപ്പോഴാണ് അദ്ദേഹം ഇവിടെ നിന്ന് വിട്ടുപോകും, ഞാൻ ഇവിടെ പോകും. എത്ര വ്യവസായം ഉണ്ട് ഇവിടെ, മറ്റേ കണമരയാർ മാത്രമാണ് ഇവിടെ പൊല്യൂഷൻ ഉള്ളത്. ആ പെരിയാർ പോയി നോക്ക് എന്ത് പൊല്യൂഷനാണ് പെരിയാർ. സാബുവിനെ മാത്രം ടാർഗറ്റ് ചെയ്യുന്ന എന്തിനാണ്? അല്ല ഈ സാബു കറങ്ങി ഇരവാദം ഉയർത്തുന്നതാണ്, എന്നെ ബിസിനസ് ചെയ്യാൻ അനുവദിക്കുന്നില്ല, വ്യവസായം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇരവാദം ഉയർത്തുന്ന രാഷ്ട്രീയമാണ്. സമ്മേളനത്തിൽ പറഞ്ഞല്ലോ 11 ഇത് റെയ്ഡിങ് നടത്തി, 11 റെയ്ഡിങ് നടത്തിയിട്ട് എനിക്കെതിരെ ഒരു നോട്ടീസ് അടപിടിച്ച് ജയിലിലിടാൻ പാടില്ല എന്നുള്ള ചോദിച്ചേ. പുള്ളി ചോദിച്ചല്ലോ
അതിന് നമ്മളെ രാഷ്ട്രീയക്കാർക്ക് ആർക്കും മറുപടി ഇല്ല, ശ്രീരജിന് അടക്കം മറുപടി ഇല്ല. എന്നിട്ട് ശ്രീരജൻ പറയുന്നത് തന്നെ ലേബർ കോട്ടിൽ നിന്ന് 60 ഒരു നോട്ടീസ് കൊടുത്തിട്ടുണ്ട്. നോട്ടീസ് കൊടുത്തിട്ട് പുള്ളി മറുപടി കൊടുത്തിട്ടുണ്ട്, അവര് തൃപ്തരായിട്ടുണ്ടാവും. മറുപടി കൊടുത്തിട്ട് തൃപ്തരായില്ലെങ്കിൽ പുള്ളിനെ പിടിച്ച് ജയിലിൽ ഇടണമായിരുന്നു. എല്ലാ പോലീസും എല്ലാ മിഷണറി അവരുടെ കയ്യിലല്ലേ ഇരിക്കുന്നത്, ചെയ്യാത്തെന്തോ ഇവിടെ ഒരു കുഴപ്പമില്ലാത്തോണ്ടല്ലേ ചെയ്യാത്തത്. വെറുതെ നമ്മളെ പറ്റിക്കാൻ വേണ്ടിയുള്ള ഒരു ഒരു കളി കിഴക്കമ്പലം മേഖല ഒരു ക്രിസ്ത്യൻ മേഖലയാണ്. പക്ഷെ ഈ സാബു അവിടെ ഒരു വർഗീയക്കാർഡും മുമ്പ് ഇറക്കാറുണ്ട് പലപ്പോഴും. അദ്ദേഹം റിക്രൂട്ട്മെന്റ് ഇരിക്കുന്ന ഈ കമ്പനി ഇരിക്കുന്ന വാർഡിൽ സുഡാപ്പിയാണ് ജയിച്ചിരിക്കുന്നത്, SDPയാണ് ജയിച്ചിരിക്കുന്നത്, SDPയുടെ മെമ്പറാണ് കഴിഞ്ഞ ദിവസം തട്ടവട്ട ഒരു സ്ത്രീയാണ്, പേര് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന് കമ്പനി ഇരിക്കുന്ന അതിന്റെ ദൂഷ്യഫലം അനുഭവിക്കുന്ന വാർഡ് മാത്രമാണ് അദ്ദേഹത്തിനെതിരെ വോട്ട് ചെയ്തത്. മറ്റു വാർഡുകൾ അദ്ദേഹത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത് അദ്ദേഹം പൈസ കൊണ്ട് മറ്റുള്ള വാർഡുകൾ ബാക്കിയുള്ള വാർഡിൽ കൂടെയാണ് ഡോക്ടറെ. ഈ കടമ്പറയാർ ഒഴുകുന്നത് ഈ ഒരു വാർഡ് മുകളിലും ബാക്കിയുള്ള വാർഡുകളെല്ലാം താഴെയാ. ഈ കമ്പനി ഇരിക്കുന്നത് ഒരു ഒരു മുകളിലും അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള വാർഡുകളെല്ലാം താഴെയാണ്. അപ്പൊ ഈ കമ്പനി ഇരിക്കുന്ന വാർഡ് എന്ന് പറഞ്ഞത് SDP പോപ്പുലേഷൻ കൂടിയ വാർഡാണ്. ഈ SDPക്കാരുടെ അല്ലെങ്കിൽ അഹമ്മദീയരുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഈ എന്നാ പറയണ പഞ്ചായത്തിന്റെ ലൈസൻസ് എടുക്കാൻ പല സ്ഥലങ്ങളിലും ഞാൻ കൊടുക്കുന്ന ആളാണ്. അപ്പോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ആ ഏരിയയിൽ അവർക്കിപ്പോ ഒരു കമ്പനി പണിയണമെങ്കിൽ ഒരാളും അതിന് തടസ്സമില്ല. അവരുടെ ആളാണെങ്കിൽ അല്ലാത്ത ഒരാൾക്ക് അവിടെ കമ്പനി പണിയാൻ പറ്റില്ല. നമ്മൾ വീട് വെക്കാനായിട്ട് ഒരു മീറ്റർ വിടണമെന്ന് നമ്മൾ ഒരു ഡിസ്കഷൻ പറഞ്ഞാൽ അവര് ചിലപ്പോ 50 സെന്റിമീറ്ററിൽ പണിതാലും അടുത്ത ആള് അത് ഒബ്ജക്ട് ചെയ്യുന്നില്ല. അങ്ങനെയാണ് അവിടുത്തെ ഒരു അവിടത്തെന്നല്ല കേരളത്തിൽ മൊത്തം അങ്ങനെയാണ്, മൊത്തം അങ്ങനെയാണ്. അതായത് അവരുടെ ഏരിയകളിൽ അവരൊരു ഓരോരോ ഏരിയകൾ ക്രിയേറ്റ് ചെയ്ത് വരുമ്പോൾ ആ ഏരിയകളിൽ അവർക്ക് തോന്നിയ ബിസിനസ് അവിടെ നടത്താം. അതാണ് അവരുടെ ലൈൻ. അത് വേറെ ഒരു മറ്റേ ക്രിസ്ത്യൻസിന്റെ ഇടയിലാണെങ്കിൽ നടക്കൂല, ഹിന്ദുസിന്റെ ഇടയിലാണെങ്കിൽ നടക്കൂല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് നിയമപരമായിട്ട് കാര്യങ്ങൾ നടക്കുള്ളൂ. പക്ഷെ ഇവരുടെ ഇടയിൽ ഈ നിയമം വായിച്ച എന്ന് പറയുന്നത് അവരുടെ ഇടയിൽ അവരുടെ ഉള്ളിൽ ഉള്ള ആളാണെങ്കിൽ ഒരു നിയമവും അവിടെ പ്രശ്നമല്ല, നമ്മളുടെ നിയമങ്ങളൊന്നും അവിടെ പ്രശ്നമല്ല. ആ രീതിയിലാണ് അവരുടെ പോക്ക്. അപ്പൊ അതിനെതിരായിട്ട് അവരുടെ ഉള്ളിലാണ് ഈ കമ്പനി നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതിന് പുള്ളി ആൾക്ക് പുള്ളി അവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നു, പുള്ളി അതിനെ വിജയിക്കും എന്നുള്ളത് കണ്ടറിയണം. 2020 അവിടെ കോൺഗ്രസ് തന്നെയായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. അത് ഇതും ഈ സാബുവിന്റെ ബന്ധുക്കൾ തന്നെയാണ്, അദ്ദേഹത്തിന്റെ ഫാദറിന്റെ അനിയന്മാരും ചേട്ടന്മാരൊക്കെ ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് അവിടെ ഭരിച്ചിരുന്നത്. പക്ഷെ അവരിൽ നിന്നാണ് ഇവർക്ക് എതിർപ്പുണ്ടായത്. ഇവരുടെ ബന്ധുക്കളായിട്ടുള്ള കോൺഗ്രസ്സുകാരായിട്ടുള്ള ഈ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള അധികാരികളായിട്ടാണ് അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നത്. അത് അവര് ഈ 2020 വന്ന് പിടിച്ചെടുക്കിയതോടുകൂടി സാബുവിന് ഒരു ആയാസകരമായിട്ട് എന്തും ചെയ്യാവുന്ന രീതിയിൽ ഒരു അപ്രൂവലോ ഒന്നും ഇല്ലാത്ത രീതി, അവർ തന്നെ അപ്രൂവൽ കൊടുക്കുന്ന അവർ തന്നെ അപേക്ഷ കൊടുക്കുന്ന രീതിയിലേക്ക്, അതും അവിടുത്തെ മെമ്പർമാരൊക്കെ ഒരു കോർപ്പറേറ്റ് ഇന്റെ ഉദ്യോഗസ്ഥന്മാരെ പോലെ പെരുമാറുന്നത്. ഈ സാബു കൊടുത്ത അപ്രൂവൽ കൊടുത്താൽ മാത്രമാണ് അവർക്കൊരു കല്യാണത്തിന് പങ്കെടുക്കാൻ സാധിക്കുകയുള്ളൂ, ഒരു ആവശ്യത്തിന് പോകാൻ സാധിക്കുള്ളൂ. തികച്ചും ഒരു കോർപ്പറേറ്റ് രീതിയിലാണ് അവിടെ ഭരണം നടത്തുന്നത്. അത് മാത്രമല്ല ഇദ്ദേഹത്തിന് ഒരു ലോയർ വിങ് ഉണ്ട്. ഇവർക്കെതിരെ എന്തൊരു ചുമ്മാ പോയിട്ട് ഒരു അപേക്ഷ കൊടുത്താൽ പോലും അദ്ദേഹത്തിനെതിരെ കേസ് കേസുകളാണ് നാട്ടുകാർക്കെതിരെ, അല്ല നാട്ടുകാർക്കെതിരെ 10,000 കേസുകളാണ്. ഡോക്ടർ പറയുന്ന പോലെ ഈ സാബ് ഇത്ര കൺട്രോൾ നാട്ടുകാരെ മൊത്തം ഭയങ്കര കൺട്രോളിങ് നാട്ട് ഭയങ്കര അതോറിറ്റേറ്റ് അല്ലെങ്കിൽ ഫാസിസ്റ്റ് ആയിട്ടാണ് ഭരിക്കുന്നതെങ്കിൽ അയാൾ 2020 തോപ്പിക്കണ്ടല്ലേ? അയാൾക്ക് 2020 ജയിക്കാൻ പറ്റില്ലല്ലോ. ഇയാള് അങ്ങനെ ഫാസിസ്റ്റ് ആയിട്ട് കോർപ്പറേറ്റ് രീതി തികച്ചും അദ്ദേഹത്തിന്റെ വർഷമായിട്ട് അവിടെ 2020 ആണ് ഭരിക്കുന്നത്. ആ പഞ്ചായത്ത് 2020 ഭരിക്കുന്നത്. അപ്പൊ ഇവർക്ക് എന്തായാലും ജനങ്ങൾക്ക് ഇലക്ഷൻ ആകുമ്പോ ഈ ജനങ്ങളല്ലേ 2020 പിടിച്ച് ജയിപ്പിച്ചത്. അവർക്ക് അല്ല ഈ അദ്ദേഹത്തിന് അനുകൂലിക്കുന്നവർക്ക് മാത്രം അദ്ദേഹം ഈ കമ്പനിയുടെ ഈ ഒരു സോഷ്യൽ സർവീസ് ഫണ്ട് ഉണ്ടല്ലോ, സോഷ്യൽ സർവീസിനുള്ള ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം സൂപ്പർ മാർക്കറ്റുകളും കാര്യങ്ങളും തുടങ്ങിയിട്ട് അതിന് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവർക്ക് മാത്രം കാർഡ് കൊടുക്കുകയും ആരെങ്കിലും അദ്ദേഹത്തിനെതിരെ പറഞ്ഞ കാർഡ് വാങ്ങിച്ചെടുക്കുകയും ചെയ്യുന്നൊരു രീതിയുണ്ട്. പിന്നെ അദ്ദേഹം ഈ ഒരു 2020 ഓട്ടോറിക്ഷ 2020 പോലുള്ള എല്ലാം അദ്ദേഹത്തിന് ഒരു കോർപ്പറേറ്റ് രീതിയിലേക്ക് ആ ഒരു ഗ്രാമത്തെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ പോസിറ്റീവായിട്ട് പലർക്കും തോന്നുമെങ്കിലും അതിന്റെ ആത്യന്തികമായിട്ട് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു എതിരായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് കാർഡ് പിടിച്ചു മേടിച്ചു എന്തെങ്കിലും പ്രൂഫ് താങ്കളിലുണ്ടോ? എന്ന് വെച്ചാൽ അങ്ങനെ പറയുന്ന ആരെല്ലാം ഉണ്ടോ? അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ?
പ്രദേശവാസികളായിട്ടുള്ള ധാരാളം പേരുണ്ട്. അതല്ല ഡോക്ടറെ ചോദിക്കാൻ കാരണം, ഞാൻ ചോദിക്കാൻ കാരണം ഈ 2020 കഴിഞ്ഞ 2020 പഞ്ചായത്ത് ഇലക്ഷന് മുമ്പ് പല ഈ മറുനാടൻ മലയാളി പോലുള്ള പല മാധ്യമങ്ങളും അവിടെ പോയിട്ട് ഇന്റർവ്യൂ എടുത്തു. അതിനകത്ത് എല്ലാ മതക്കാരും, മുസ്ലിംസും ക്രിസ്ത്യൻസും ഹിന്ദുസും എല്ലാവരുടെ എല്ലാ മതക്കാരുടെയും അത് ഇന്റർവ്യൂ എടുത്തപ്പോ അവരെല്ലാം അതിന് സപ്പോർട്ടീവ് ആയിട്ടാ പറയുന്നത്. പിണറായി സർക്കാർ കിറ്റ് കൊടുത്ത് വോട്ട് കിട്ടിയ പോലെ തന്നെ ഒരു കാർഡ് കൊടുത്ത് വോട്ട് ചെയ്യുന്ന സാധാരണ ഒരു നിഷ്കളങ്കരായ ജനങ്ങളൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ളത്. അവര് അതെ അതെ, കാർഡ് ആയാലും എന്തായാലും ഒരു 500 രൂപ കൊടുത്താൽ വോട്ട് ചെയ്യുന്ന ഒരു നാട് ആൾക്കാരാണ്. അവർക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള ബോധമുള്ളവരെന്നല്ല നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും. കേരളത്തിൽ 500 രൂപ കൊടുത്ത് വോട്ട് കൊടുക്കുന്ന ടീമുകളല്ല ഡോക്ടർ പറഞ്ഞ ഏറ്റവും വലിയ, അത് മറ്റുള്ള സംസ്ഥാനങ്ങളിലുണ്ട്. കിറ്റ് വാങ്ങിച്ച് വോട്ട് ചെയ്യുന്നവരുണ്ട്. കിറ്റിന്റെ പേരില് പിണറായി വിജയൻ ഒരു കിറ്റ് വാങ്ങിച്ചതിന്റെ പേര്, ഒരു കിറ്റ് വാങ്ങി വോട്ട് ചെയ്ത ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. 2020 പഞ്ചായത്തില് അയാള് മറ്റേ ഇത് മാത്രല്ല കൊടുക്കുന്നത്. സാബ് എന്ന് പറയുന്ന ആള് സൂപ്പർ മാർക്കറ്റിൽ ഇത് മാത്രം കൊടുക്കുമല്ല, അവിടെ റോഡ് പണിയുന്നുണ്ട്, നല്ല റോഡാണ്. അത് കമ്പനിയിലേക്കുള്ള റോഡ് മാത്രമാണ്, വേറൊരു റോഡും അദ്ദേഹം കിട്ടിയിട്ടില്ല. കമ്പനിയിലേക്കുള്ള റോഡ് മാത്രമാണ് അദ്ദേഹം കിട്ടിയിട്ടുള്ളത്. എല്ലാ സ്ഥലങ്ങളും ചെയ്ത് കൊടുക്കുന്നുണ്ട്, അല്ല ചുമ്മാ അല്ല ജയിക്കുന്നത്. റോഡിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിനിറ്റ്, ഇത് ഇവർക്കുള്ള പ്രശ്നം എന്താണെന്ന് അറിയാം, ഈ കിറ്റക്കും സാബുവും ഒരു ക്രിസ്ത്യൻ വ്യവസായി ആയതുകൊണ്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അതല്ല, അവിടെ ക്രിസ്ത്യനായിട്ട് ധാരാളം വ്യവസായികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ പറയട്ടെ, താങ്കളല്ല പറഞ്ഞു, ഞാൻ കേൾക്കുന്ന ആൾക്കാരുടെ ഒരു കാര്യം പറയട്ടെ, ഈ ഒരു ക്രിസ്ത്യൻ വ്യവസായി ആയതുകൊണ്ടുള്ള ഒരു ഒരു ചൊറിച്ചിലാണ് ഇവർക്ക് ഉണ്ടാവുന്ന ഒരു പ്രശ്നം. ഈ കിറ്റക്സ് സാബുവാണ് ഈ രണ്ട് തൊഴിലാളികൾ തമ്മിൽ പ്രശ്നം ഉണ്ടായി പോലീസ് ജീപ്പ് കത്തിച്ചതിനൊക്കെ സമാധാനം പറയേണ്ടത്. ലുല്ലു മോളിൽ നിന്ന് തോക്കിന്റെ ഉണ്ടയും പിടിച്ചതിന് ആരാ യൂസഫ് അലി എന്താ മറുപടി പറയേണ്ട ആവശ്യമില്ലേ? നിങ്ങൾ ഒറ്റ കാര്യം ശ്രദ്ധിച്ചോ, യൂസഫ് അലിയെ എപ്പോഴും കോർപ്പറേറ്റ് നിന്ന് ഇവിടുത്തെ മാധ്യമങ്ങളോ ഇവിടുത്തെ ഇസ്ലാമിസ്റ്റുകളോ വിളിക്കാറുണ്ട്. ഇവരെ ഏത് സമയത്തും അദാനി അംബാനി എന്ന് പറഞ്ഞാൽ നടക്കല്ലേ, അദാനി അംബാനിയും കോർപ്പറേറ്റ്, യൂസഫ് അലി വ്യവസായ പ്രമുഖൻ, ഇതേ രീതിയിലുള്ള കാപട്യങ്ങളാണ് ഇവർ നടത്തിക്കൊണ്ട് നിൽക്കുക. അദ്ദേഹത്തിന്റെ എടുത്തു പോയിട്ട് 50 ലക്ഷം രൂപ ഈ തീവ്രവാദികൾ കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, ഇസ്ലാമിക തീവ്രവാദികൾ. അത് കൊടുക്കാത്തതിന്റെ പേരിൽ മാത്രമാണ് അദ്ദേഹത്തിന് ഇവിടുന്ന് ഓടിച്ചിട്ടുള്ളത്. ഓടിച്ചതും പോരാ, അദ്ദേഹത്തിന്റെ പിറകെ നടന്ന് വേട്ടയാടുന്ന കാര്യങ്ങളാണ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത്. ഇത് ഒന്ന് മ്യൂട്ട് ചെയ്ത് താങ്കൾ, അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഗതി അദ്ദേഹത്തിന് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു മുസ്ലിം ആണെങ്കിൽ അദ്ദേഹത്തിന് ഈ ഗതി വരൂല. അദ്ദേഹത്തിന്റെ മതം തന്നെയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് വന്നിട്ടുള്ളത്. ഇവരെ പോലുള്ള ആളുകൾ ഇവിടെ വന്ന് ന്യായീകരിക്കുന്ന ന്യായീകരണങ്ങൾ കണ്ടോ, കിറ്റക്സ് സാബ് അത് കൊടുത്തില്ലേ, അദ്ദേഹം റോഡ് തന്നെ, അത് ശരിയാണോന്ന് ചോദിക്കുന്നത്. ശരിയാകാതെ പിന്നെ അബ്ദുൾ വഹാബ് നടത്തിയത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അബ്ദുൾ വഹാബ് അദ്ദേഹത്തിന്റെ നാട്ടിൽ നടത്തിയത് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗ്രാമങ്ങൾ നിങ്ങൾ പോയിട്ടുണ്ടോ? പോയി കഴിഞ്ഞാൽ അറിയാം അവിടുത്തെ സിസ്റ്റങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. ഈ കിറ്റക്സ് സാബ് നടത്തുന്നത് മാത്രമല്ല, പല ആളുകൾ ഇതുപോലെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്, നടത്തിയിട്ടുണ്ട്. അവരൊന്നും നിങ്ങൾ കുറ്റം പറയാതെ ഇദ്ദേഹം ചെയ്യ് ഒരാൾ ഒരു കാര്യം ചെയ്ത് ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുക്കുമ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കല്ലേ വേണ്ടത്? നിങ്ങളെ പോലുള്ള ആളുകൾ അയാളെ പിറകെ നടന്ന് ആക്രമിക്കുന്നതിന്റെ കാരണം എന്താണ്? നിങ്ങളെന്താണ് ഈ ലുല്ലുമോളുടെ മുതലാളി യൂസഫ് അലിയെ ആക്രമിക്കാത്തത്? തോക്കിന്റെ ഉണ്ട പിടിച്ചല്ല അവിടുന്ന്. ആയിരക്കണക്കിന് ആളുകളല്ലേ ഒത്തുകൂടി രാത്രി അദ്ദേഹത്തിന്റെ മാളിന്ന്? ഒരു മിനിറ്റ് ഒന്ന് മ്യൂട്ട് ചെയ്താണ്. ആയിരക്കണക്കിന് ആളുകളാണ് ഇറങ്ങി വരുന്നത്. അദ്ദേഹത്തിന്റെ ലുല്ലുമോളിൽ പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഏത് തരത്തിലുള്ള ആളുകളാണ്? അപ്പൊ അങ്ങനെ ഇറങ്ങി വന്നു കണ്ട് മുദ്രാവാക്യം വിളിക്കുന്ന സമയത്ത് അദ്ദേഹമല്ലേ എന്നെ മറുപടി പറയേണ്ടത്? എസ് ഒന്ന് മ്യൂട്ട് ചെയ്യാം സാർ. അദ്ദേഹമല്ലേ അത് അതിന് ഉത്തരവാദിത്വം പറയേണ്ടത്? അപ്പൊ നിങ്ങൾ ഈ കുടിക്കുന്ന വെള്ളത്തിൽ പോലും ഈ മതം നോക്കുന്ന നിങ്ങളുടെ ഈ സ്വഭാവം, ആ പരിപാടികൾ നിർത്തുക. നിങ്ങൾ ഈ കേരളം ബഹുസ്വര സമൂഹം കിറ്റ് കൊടുത്തതെന്നൊക്കെ പറഞ്ഞു കണ്ട് ഈ മലയാളികളെയും ഇവിടുത്തെ ഈ സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷം തകർക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കുക. ഈ ബംഗാളികളും ബംഗ്ലാദേശുകാരും ഒക്കെ ഇവിടെ നാട് കുട്ടിച്ചോറാക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. കേരള സർക്കാരിന് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. നിങ്ങളെ പോലുള്ള ആളുകൾ അതിനെ ന്യായീകരിച്ച് മുഴുകും. എന്തെങ്കിലും ഒരു ആക്സിഡന്റ് നടന്നാൽ പോലും മതം നോക്കുന്ന ആളുകളാണ് ഇപ്പൊ കേരളത്തിലുള്ളത്. ആക്സിഡന്റ് നടന്നാൽ പോലും മതം, നിങ്ങൾ മലബാറിലൊന്നും നിങ്ങൾ വരാത്തത് കൊണ്ടാണ്. ഒരു ആക്സിഡന്റ് നടന്നാൽ അവന്റെ മതമാണ് ആദ്യം നോക്കുക. ഇത് ഇതേ രീതിയിലുള്ള കാര്യങ്ങളായി മാറിക്കഴിഞ്ഞു. തെക്കൻ കേരളത്തിലേക്കൊക്കെ ഇപ്പൊ അടുത്ത് അങ്ങനെ ആവും. ഇപ്പൊ ഈരാറ്റുപേട്ടൊക്കെ അനുഭവിക്കാൻ തുടങ്ങിയല്ലോ. ഇതേ രീതിയിൽ ആയി വരും, അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. വളരെ ദുഃഖമുണ്ട് ഇതേ രീതിയിലുള്ള ആളുകൾ ഇവിടെ വന്നു കണ്ട് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകുന്ന സമയത്ത് ലേസെങ്കിൽ ഒരു ഉളുപ്പ്, മദ്യമാംസമൊക്കെ ഉളുപ്പൊക്കെ ഉള്ള ആളുകൾ ഇതേ രീതിയിൽ വന്ന് ന്യായീകരിക്കാൻ വേണ്ടി നിൽക്കൂല. വേറെ കൂടുതലൊന്നും പറയാനില്ല. എല്ലാം ഓക്കെ സുപ്രഭാതെ.